തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ, എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന വിഷയം അംറുകുന്ന, നിങ്ങളുടെ വിവരമാണ്. നിങ്ങൾക്കെന്ത് സംഭവിക്കും എന്റെ മരണശേഷം? വിവിധ പ്രായക്കാരായിരുന്ന, വിവിധ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വരുന്ന 9 ഭാര്യമാർ അള്ളാഹുവിന്റെ ഹബീബിനുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്, ചെറിയവരുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹുവിനെ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ആളുകളും മറ്റൊരാളിൽ നിന്ന് വിവാഹമോചനം നേടിയവരോ, ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം വിധവയായി മാറിയതിന് ശേഷം നിബിതങ്ങൾ വിവാഹം ചെയ്തവരോ ആണ്. ഹബീബായ നിബിതങ്ങൾ പ്രവാചകരല്ലാതിരിക്കെ തങ്ങൾ വ്യക്തിപരമായ ഒറ്റയ്ക്ക് നിബിതങ്ങളെടുത്ത തീരുമാനം, ഒരു വ്യക്തി എന്ന നിലയിൽ ഹബീബിന്റെ വിവാഹം ഒന്നാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ മുമ്പുള്ള വിവാഹമാണ്. ഒന്നിലേറെ വിവാഹങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കഴിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും അവർക്ക് ശേഷം സുഫിയ ബീവിയെയും സൗദ ബീവിയെയും സൈനബ് റളിയല്ലാഹു അൻഹയെയും ഉമ്മു സലമ ബീവിയെയും ഒക്കെ വിവാഹം ചെയ്യുന്നത് അല്ലാഹു നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ്. ആകാശലോകത്ത് നിന്ന് ഹബീബായ നിബിതങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശം പാലിക്കാൻ ഹബീബ് ബാധ്യസ്ഥരാൻ. അങ്ങനെ നടന്ന വിവാഹങ്ങളാണ് ഹബീബിന്റെ വിവാഹങ്ങൾ. എന്നാൽ ആ വീടിനുള്ളിൽ ചിരിവിടർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ, എല്ലാം ഒരുമിച്ച് ചേർത്താൽ ഏകദേശം 9 സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ആയിഷ ബീവിയുടെ കൂടെയുള്ള ഹബീബിന്റെ ഭാര്യമാർ സൈനബ് ബീവി, സുഫിയ ബീവി, ഉമ്മു റംല ബീവി എന്ന ഉമ്മു ഹബീബ ബീവി, ഇവരൊക്കെ അടക്കമുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ കശപിശ എന്ന് പറയാൻ പോലും പാടില്ലാത്ത വിധം, എന്നാൽ സ്വാഭാവികമായും ഒരു പെണ്ണിനുണ്ടാകുന്ന ഈർഷ്യതയും ദേഷ്യവും കൊണ്ട് വന്നു പോകുന്ന ചില പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഹദീസുകളിൽ കാണുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക പാടുള്ളതല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ 9 ഭാര്യമാരുള്ള ഒരു വീട്ടിൽ 9 വർഷം ജീവിച്ചിട്ട് 9 സംഭവങ്ങളേ ഉള്ളൂ. 9 സംഭവങ്ങൾ, അതും 9 കൂടെ 9 വർഷത്തിനുള്ളിൽ നടന്ന 9 സംഭവങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഹബീബിന്റെയും അവിടുത്തെ അസ്വാജുഹു ത്വാഹിറാത്ത്, പരിശുദ്ധ ഖുർആൻ പറയുമായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മാതാക്കളാണ്, ഉമ്മമാരാണ്. നബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ന് വിചാരിച്ച് ഒരു ഉമ്മയെ അരികത്തിരിക്കുന്ന പോലെ, ഉമ്മയെ കാണാൻ പറ്റുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ഹബീബിന്റെ ഭാര്യമാരെ കാണുക പാടുള്ളതായിരുന്നില്ല. എന്നാൽ ഒരു ഉമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹവും ഉമ്മമാർക്ക് കൊടുക്കുന്ന ആദരവും സ്വന്തം ഹബീബിന്റെ ഭാര്യമാരോട് നമ്മൾ കാണിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന സുഫിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു മരിച്ചുപോയി എന്ന വിവരം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഫസജദ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീഴുകയാണുണ്ടായത്. സുജൂദിൽ വീഴുമ്പോ സുഹാബിമാർ ചോദിച്ചു, യബ്ന അമ്മി റസൂലില്ലാ,
അല്ലാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പയുടെ പുത്ര അബ്ബാസ് എന്നവരുടെ മോനെ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സുഫിയ ബീവി എന്ന ഹബീബിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ, സുഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹാ വഫാത്ത എന്ന് കേൾക്കുമ്പോൾ സുജൂദിൽ വീഴുകയാണോ? മുത്തുനബി തങ്ങളുടെ ഭാര്യ വഫാത്തായപ്പോൾ സുജൂദിൽ വീഴുകയാണോ? ആ സമയം ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്, ഇദാ റഅയ്തും ആയതം ഫസ്ജുദു, ആകാശലോകത്ത് നിന്ന് വിപത്തുകളോ ദൃഷ്ടാന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ സുജൂദിൽ വീഴണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിലേക്ക് വരണം, ആപത്തുകളും വിപത്തുകളും വരുമ്പോൾ സുജൂദ് ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? വഅയ്യു മുസീബത്തിൻ അഅ്ളമു മിൻ വഫാത്തി സൗജതി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ആ ഭാര്യമാരിൽപ്പെട്ട ഒരാളത് സുഫിയ ബീവിയായിരുന്നു. ആ മഹദിയുടെ വിയോഗം അല്ലാഹുവിന്റെ ഭൂമിലോകത്തു നിന്ന് ഒരു ബറക്കത്ത് നഷ്ടപ്പെടലല്ലേ? ഹബീബിന്റെ ഒരു സൗജത്ത് വഫാത്താകുന്നത് നമുക്ക് അല്ലാഹു നൽകുന്ന വിപത്തല്ലയോ? അതിൽ സുജൂദ് ചെയ്യണ്ടയോ എന്ന് പറഞ്ഞ് സുജൂദിൽ വീണിട്ടുണ്ട് ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഭാര്യമാരോട് അത്രമേൽ സ്നേഹം കാണിച്ചിരുന്നു സുഹാബിമാർ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വല്ല ഭക്ഷണവും കിട്ടിയാൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. അവരിൽ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഇബ്നത്തു സിദ്ദീഖ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയോളം ഹബീബിന് ഇഷ്ടമായ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഒന്നിലേറെ വിവാഹം ചെയ്യുന്ന ഒരാൾ, മുഅ്മിനീങ്ങൾക്ക് നാല് വിവാഹം ഒരു സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാല് പേർക്കുമിടയിൽ നീതി ചെയ്യാൻ കഴിയുന്നവരെ അത് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലേറെ ഒരു വിവാഹം നടക്കുന്നെങ്കിൽ തന്നെ രണ്ടുപേരോടും മൂന്ന് പേരോടും ഒരുപോലെ 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 നീതി ചെയ്യാൻ കഴിയുന്നവർ. എന്നാൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കത് ചെയ്യുക പ്രയാസമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും അർഹമായ ദിവസവും ഓരോരുത്തർക്കും അർഹമായ വിഷയങ്ങളും കൃത്യമായി നീതിയോടെ പാലിച്ചിരുന്നു നബി തങ്ങൾ. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബഇനി മിൻ അസ്വാബിഇ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫയശാ, ഈ ഒന്നിലേറെ ഭാര്യമാർക്ക് ദുന്യാവിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും നീതിയുക്തമായി വീതിച്ചു കൊടുത്താൽ പോലും സ്നേഹം അതുപോലെ വീതിച്ചു കൊടുക്കുക സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ഖിസ്മത്ത് ഹാദാ ഖിസ്മതി ഫീമാ അംലിക്കു, പടച്ചവനെ ഇതെന്നെ കൊണ്ട് കഴിയുന്ന വിഹിതമാണ്. അല്ലാഹുവേ എന്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലോ, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നീ എന്നോട് അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ. അല്ലാഹുവേ പടച്ചവനെ എന്നെ കൊണ്ട് സാധ്യമല്ല എന്റെ മനസ്സിനെ ഒരുപോലെ പിടിച്ചു നിർത്താൻ, എന്നെ കൊണ്ട് സാധ്യമല്ലാത്തത് ഫീമാല അംലിക്കു, എന്നെ കൊണ്ട് കഴിയാത്തതാണ്. ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഒരൽപ്പം സ്നേഹം നബി തങ്ങൾക്ക് കൂടുതലുണ്ട്. അത് നബി തങ്ങളുടെ കൂടെയുള്ള ഭാര്യമാർക്കറിയാം, അത് ആയിഷ ബീവിക്കും അറിയാം. ബീവി അതിൽ വളരെ സന്തുഷ്ടയാണ്. എന്തിനാണ് ആ സ്നേഹമെന്നറിയുമോ? ഇനി പറയാനുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ കാരണം വ്യക്തമാകും. ആയിഷ ബീവി ചെറുപ്പക്കാരി ആയതുകൊണ്ടല്ല, അങ്ങനെ ചെറുപ്പക്കാരിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സുഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. എന്നാൽ ഫഇന്നഹാ ഇബ്നത്തു സിദ്ദീഖ്, ഹബീബിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനായ, ഹബീബിന്റെ 60 കൊല്ലത്തെ സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്പെട്ട മോളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ ഹബീബിന്റെ സാഹിബ്.
ആ സാഹിബിന്റെ മോളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, ഇതെന്റെ മനസ്സുകൊണ്ട് കഴിയാത്തതാണ്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്നേഹം നീ തന്നെ എന്റെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പറയാറുണ്ട്, ആയിഷ ബീവിയോടുള്ള സ്നേഹം എന്റെ മനസ്സിലേക്ക് അല്ലാഹു എറിഞ്ഞു തന്നതാണെന്ന്, അല്ലാഹു തന്നതാണെന്ന് പറയാറുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇട്ട് കൊടുത്തൊരു സ്നേഹമുണ്ട് അവിടെ. ആ സ്നേഹത്തിന്റെ പേരിൽ നബി തങ്ങളുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ അതീവ ബഹുമാനത്തോടെയും അവർക്ക് എന്തെങ്കിലും കളങ്കമുണ്ടാക്കുന്നത് ആരെങ്കിലും എഴുതി വിടുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട്. നമ്മുടെ ഉമ്മമാരാണത്. നമ്മുടെ ഉമ്മമാരായി അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മാതാക്കളെക്കാളും എത്രയോ സ്ഥാനമുള്ളവരല്ലേ, നമ്മുടെ ഉമ്മമാരെക്കാളും എത്രയോ മഹത്വമുള്ളവരല്ലേ സത്യവിശ്വാസി വിശ്വാസിനികളുടെ മുഴുവൻ ഉമ്മമാർ. അതാണ് അസ്വാജു റസൂലില്ലാ, നബി തങ്ങളുടെ വീട്ടുകാരികൾ, ഹബീബിന്റെ ഭാര്യമാർ. റിളുവാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഒരു മദീനത്തെ ഒരു തോട്ടം, ആ തോട്ടമാണെങ്കിലോ 40,000 സ്വർണ നാണയം വിലപിടിപ്പുള്ളത്, 40,000 ദീനാർ വിലപിടിപ്പുള്ളത്. അതിന് തന്നെ 400,000 ദിർഹം വിലയുണ്ടായിരുന്നു അത്രേ. 400,000 ദിർഹം അത് വെള്ളിയാണ്. ആ ദിർഹമിന്റെ മൂല്യം നോക്കിയാൽ 40,000 ഒരു ദീനാർ എന്നത് 10 ദിർഹമാണ്. അങ്ങനെ 40,000 ദീനാറോ 400,000 ദിർഹമോ വിലമതിക്കുന്ന വളരെ 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 വിലപിടിപ്പുള്ള ഒരു തോട്ടം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഭാര്യമാർക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഹബീബിന്റെ ഭാര്യമാർക്കുള്ളതാണ്. മഹാനായ സലമ അബൂ സലമ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ മകനെ കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയും, അബൂ സലമ, നിങ്ങളുടെ പിതാവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്ന ആളാണ് നിന്റെ ഉപ്പ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മദീനത്ത് ആരുടെയെങ്കിലും വീട്ടിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടായാൽ അത് നബി തങ്ങളുടെ കുടുംബത്തിനാണ് കൊണ്ടുപോയി കൊടുക്കുക. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളുടെ അവതാരങ്ങൾ വാഴ്ത്തപ്പെടുന്ന നേരത്ത് ഹബീബിന്റെ ഭാര്യമാരിൽ, ഹബീബിന്റെ കുടുംബത്തിൽ നടന്ന ഒരൽപ്പം ചിരിയും ചിന്തയും വിടർത്തുന്ന ആ തിരുഗേഹ വിശേഷങ്ങളാവട്ടെ നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിൽ നമുക്ക് പാഠങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും കാണും. ഈ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാ. بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അല്ലാഹുവിന്റെ തിരുറസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ കേട്ടുവിടരുത്. പിന്നെ നബി തങ്ങളുടെ കുടുംബത്തിലാകെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ എന്നൊരു ഡയലോഗും ഇത് കഴിഞ്ഞാൽ ആരും പറയരുത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? 9 ഭാര്യമാരുടെ കൂടെ 9 കൊല്ലം ജീവിച്ചിട്ട് 9 സംഭവങ്ങളുള്ളൂ. നമുക്കൊക്കെ ഒരു വീട്ടിൽ ഒരു കൊല്ലത്തിൽ എത്ര സംഭവങ്ങൾ ഉണ്ടാവും? അത് 9 ഭാര്യമാരുടേത് ആകെ കൂടെ നോക്കിയാൽ ലഭ്യമായത് 9 സംഭവങ്ങളെ പ്രധാനപ്പെട്ടതുള്ളൂ. അത് നബി തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വളരെ മനോഹരമായി മനസ്സിലാക്കുന്ന സദസ്സാണിത്. ആദ്യത്തെ സംഭവത്തിലേക്ക് കടക്കാം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബി തങ്ങളോട് വാശി പിടിച്ച്, നബിയെ ഞങ്ങൾക്ക് ചെലവിന് വേണം എന്ന് വാശി പിടിച്ച് ഒരു ചെറിയ ഒരു സമരം നടത്തിയ സന്ദർഭം. സമരമെന്ന് പറയുന്നത് ഒരു തമാശക്കാണ്. സമരമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സമരമല്ല. എന്തിനാണെന്നറിയോ? എല്ലാ വീടുകളിലും ഓരോ ദിവസവും സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ ആ സാധാ ഭക്ഷണം പോലും കിട്ടാതെ നബി തങ്ങളുടെ ഭാര്യമാർ വിശന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, ഇങ്ങനെ പട്ടിണി കടന്ന് നടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നബിയേ, വിശക്കുമ്പോ ഭക്ഷണം വേണ്ടേ? മുത്തുനബിയുടെ ഭാര്യമാർ പറയുന്നത്, നബിയെ, ഞങ്ങൾക്ക് പട്ടിണി കടക്കാൻ വയ്യ. നബിയെ, ഭക്ഷണം വേണം. പട്ടിണി കടക്കാൻ വയ്യ, ഭക്ഷണം വേണം.
എന്നല്ലാതെ ഉമ്മമാരെ നബിയുടെ ഭാര്യമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ചെലവ് വേണമെന്ന് പറഞ്ഞ് നബി തങ്ങളോട് വാശി പിടിച്ചത് ആഭരണം വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടല്ല. വള വേണം 4 പവന്റെ, മാല വേണം 5 പവന്റെ, പാദസരം വേണം, ഇതെല്ലാം സ്വഹാബിയാത്തിന് പറയാനുള്ളത്. തേൻ കുടിക്കണം എന്നല്ല, ഉണക്കറൊട്ടിയും തേൻ, ഉണക്കറൊട്ടിയും എണ്ണയും, അത് അന്നത്തെ കറി, റൊട്ടിക്ക് എണ്ണ, നമ്മളൊക്കെ കഴിക്കും അത് കൊടുത്താൽ. ഉണക്കറൊട്ടിയും എണ്ണയും നബിയെ അതുപോലും ഒരു ദിവസം കിട്ടാതെ കഴിയുന്ന ദാരിദ്ര്യം. എല്ലാ സ്വഹാബിമാരുടെ വീട്ടിലും ഭക്ഷണമുള്ളപ്പോൾ ഹബീബിന്റെ വീട്ടിൽ മാത്രം ഭക്ഷണമില്ല. അത് പറ്റില്ല നബിയെ എന്ന് നബിയോട് ഹബീബിന്റെ 9 ഭാര്യമാരും ഒരൽ വാശി പിടിച്ചു പറഞ്ഞ ഒരു രംഗമുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിലെ ആയത്തിറങ്ങുന്നത്. എന്തിനാ വാശി പിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഭക്ഷണം വേണം. നബി തങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഹബീബിന്റെ വീട്ടുകാരെ ഞങ്ങൾ അഹ്ലു ബൈത്ത് ഒരു ദിവസം ഭക്ഷണം കഴിക്കും, പിറ്റേ ദിവസം പട്ടിണി കിടക്കും. എൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ കഴിയൂ? അതിഷ്ടമാണോ? എൻ്റെ കൂടെ ജീവിക്കാം. മുത്തനബി ഞങ്ങൾ പറയുന്നു, എൻ്റെ കയ്യിലില്ലല്ലോ, ഞാൻ എവിടെ നിന്ന് തരാനാണ്? എന്തുകൊണ്ട് ഹബീബിന് വേണ്ട? ഹബീബ് കൊതിച്ചിരുന്നുവെങ്കിൽ, ഹബീബ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മദീനയിലെ മലകൾ മുഴുവനും ഹബീബിന്റെ കൂടെ, ഹബീബിന്റെ പിന്നിലൂടെ ആ മലകൾ സ്വർണമായി നടന്നുപോയേനെ. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ മലക്ക് വന്ന് പറയുന്നു, നബിയേ അങ്ങേക്ക് വേണോ ഈ മലകളെല്ലാം സ്വർണവും സബർജതുമായിട്ട് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനോട് വേണോ എന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ നബിയാണത്. അതാണ് ഇമാം ബുസ്രി തങ്ങൾ ബുർദയിൽ പറഞ്ഞത്. വളരെ ഇഷ്ടമായത് നമ്മുടെ പരിപാടിക്കുമ്പോ ഇവിടെ ബുർദ ചൊല്ലി അല്ലേ. സാധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ പതിവ് ഇപ്പൊ ഇവിടെ ഇല്ല. മൈക്ക് ഓണാക്കി ഉസ്താദ് വേദം തുടങ്ങാന്നല്ലാണ്ടേ, അതൊരു വല്ലാത്ത ബർക്കത്താണ്. ആ ബുർദ ഹബീബിന്റെ മദഹല്ലേ, ആ മൗലായ സൊല്ലി വസല്ലി എന്നൊക്കെ ചൊല്ലി മുചാല്ലിമീങ്ങളും നാട്ടുകാരൊക്കെ കൂടിയിരുന്നിട്ട് എന്ത് റാഹത്താണ്! അതൊക്കെ ഒന്ന് തിരിച്ചു വരണേ എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇല്ലാതെ ആയി പോയിട്ടുണ്ട്, ആർക്കും സമയമില്ല. അപ്പൊ ഇന്നിവിടെ ചൊല്ലുന്നത് കേട്ടു ഞാൻ വന്ന സമയത്ത് തന്നെ, മാഷാ അല്ലാ, അത് വലിയൊരു ബറക്കത്താണ്. ഇമാം ബുസൈരി തങ്ങൾ വളരെ മനോഹരമായി ഹബീബിന്റെ ജീവിതം വിവരിക്കുന്നുണ്ട്. അതിന് മറുപടി ചൊല്ലണം, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. എന്തതിന്റെ അർത്ഥം? മൗലായ ഞങ്ങളുടെ നേതാവായ അള്ളാഹുവേ, സല്ലി വസല്ലിം, സ്വലാത്തും സലാമും ചെയ്യണമേ, അലാ ഹബീബിക, നിന്റെ മഹബൂബായ നബിയുടെ മേൽ, ഖൈറിൽ ഖൽഖി, എല്ലാ സൃഷ്ടികളിലും ഉത്തമരായവർ, കുല്ലിഹിമീ, എല്ലാവരെക്കാളും ശ്രേഷ്ഠരായ നബിയുടെ മേലിൽ, സ്വലാത്തും സലാമും ചൊല്ലേണമേ അള്ളാഹുവേ. എന്താ ഈ മൗലായ സല്ലിന്റെ അർത്ഥം? നീ ചൊല്ലിക്കൂടെ? ബിസ്മില്ലാ. ഇമാം ബുസൈരി തങ്ങൾ, ബുസൈരി ഇമാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ്. ഞങ്ങളൊക്കെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്, കൂടെ സ്വാലിഹ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുസൈരി തങ്ങളുടെ മഖാമുണ്ട്, മഹാനായ അബുൽ അബ്ബാസിൽ മിർസി തങ്ങളുടെ മഖാമിൻ്റെ തൊട്ട് മുമ്പിൽ. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഒന്ന് സിയാർത്ത് ചെയ്തു, ഞങ്ങളവിടെ കുറച്ച് ബുർദൊക്കെ ചൊല്ലി അവിടെ നിന്ന് ദുആ ചെയ്തു. ഇമാം ബുസൈരി തങ്ങൾ അലക്സാൻഡ്രിയയിലാണ്. ظلمت سنة من نحي الظلام إلى أن اشتكت قدماه الضر من ورمي مولاي صلي على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهب وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم مولاي صل على حبيبك خير
وكيف تدعو إلى الدنيا ضرورة من وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم وشد من سغب أحشاءه وطوى وشد من سغب أحشاءه وطوى تحت الحجارة كاش حن مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعنا برينا وراودته الجبال الشم من ذهبي മഹാപർവ്വതങ്ങൾ വന്ന് നബിയോട് പറഞ്ഞു നബിയേ ഞങ്ങൾ സ്വർണമായി മാറിത്തരട്ടയോ നബിയേ അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമീ എനിക്കത് വേണ്ട എന്ന് അതിനോട് പറഞ്ഞവരാണ് റസൂലുള്ളാഹി തങ്ങൾ എന്നാൽ തങ്ങൾ മുതലാളിയായിരുന്നു തങ്ങൾ കോടീശ്വരനായിരുന്നു അല്ല وكيف تدعو واكدت زهده في الدنيا ضرورته ان الضروره لا تعدو على العصم എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നബി തങ്ങൾക്ക് അവിടുത്തെ ഭാര്യമാർ ചോദിക്കുന്നു നബിയേ അങ്ങയുടെ കൂടെ ഇനി ഞങ്ങൾ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പു വേണം നബിയേ അങ്ങനെ ഹബീബിനോട് ഒരൽപ്പം കാർക്കശ്യത്തോടെ അവിടുത്തെ ഭാര്യമാർ ഹബീബായ നബി തങ്ങളോട് ഒരു വൈമനസ്യം കാണിച്ചിരുന്ന രംഗമുണ്ടായിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു മാസത്തോളം അവരോട് മിണ്ടാതിരിക്കേണ്ടി വന്നു എന്താ സമരം എന്നറിയോ മുത്തനബി വയറ് നിറയെ നിറച്ചു തിന്നിട്ട് വീട്ടുകാരെ പട്ടിണിക്കിടുകയല്ല വീട്ടിൽ ദാരിദ്ര്യം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വീട്ടുകാരനിഷ്ടം പോലെ ഭക്ഷണം കിട്ടും അങ്ങനെ ഉണ്ടാവും വീട്ടുകാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും പറയേ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരികയാണ് ചിലത് അങ്ങനെ ഉണ്ടാവും വീട്ടിലില്ല എന്നുള്ള മൂപ്പര് കിട്ടുന്നുണ്ട് അങ്ങനല്ലേ എത്ര ആൾക്കാരുണ്ട് മുത്തനബിൻ്റെ അതല്ല തങ്ങൾ പട്ടിണിയാണ് അത്ര പട്ടിണിടക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറയുന്നത് അവരെ കുറ്റപ്പെടുത്താനും വയ്യ സ്വാഭാവികമായ മനുഷ്യൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം വേണം നബി ഇത്രയേ പറയുന്നുള്ളൂ എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടല്ലോ തങ്ങളുടെ വീട്ടിലെന്താ ഇല്ലാത്തത് ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ വയ്യ നബിയേ ഇതാ പരാതി അതിനല്ലാഹു ഇറക്കിക്കൊടുത്ത ആയത്തൊന്ന് കേൾക്കൂ എന്താ വർഷം പറയണമെന്നറിയോ അതാ ഞാൻ ഓതി വെച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നബി ഓ നബിയായവരെ റസൂലേ ഖുല്ലി അസ്വാജിക അങ്ങയുടെ ഭാര്യമാരോട് പറയൂ നബിയേ ഇൻകുന്തുന്ന തുരിദിനൽ ഹയാത്തദ്ദുനിയാ വസീനതഹാ ഈ ലോകവും ഈ ലോകത്തിൻ്റെ ആർഭാടവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പെണ്ണുങ്ങളെ ഫതഅലൈന ഉമത്തിഉകുന്ന വഉസർഹുകുന്ന സറാഹൻ ജമീല നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ സന്തോഷത്തോടെ ജീവിച്ചോളൂ ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി തരാം നിങ്ങൾക്ക് ദുന്യാവും ദുന്യാവിൻ്റെ ആർഭാടങ്ങളുമാണ് വേണ്ടതെങ്കിൽ എന്താ ഉമ്മമാർ ചോദിച്ചതെന്നറിയണം നമ്മളൊക്കെ എത്ര റാഹത്തിലാണ് മുമിനികളെ നാലും പെണ്ണുങ്ങൾ പറയാം അവിടുത്തെ അത്ര നമ്മളെ വരക്കില്ലല്ലോ ഓൾഡ് അത്ര എൻ്റെ അടുത്തില്ലല്ലോ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരു നേരത്തെ ഭക്ഷണമാണ് ആയിഷ ബീവി പറയും രണ്ട് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് നേരം തിന്നുകയോ നമ്മളൊക്കെ അഞ്ച് നേരം ചോറുന്നാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബീവി ചോദിച്ചു ഞങ്ങളൊക്കെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ രണ്ട് നേരം തിന്നാണോ എന്ന് ആയിഷ ബീവി ചോദിച്ചു തങ്ങൾ വഫാത്തായി പിന്നെയും 40 കൊല്ലം ജീവിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ വഫാത്താകുന്നത് പിന്നെയും 40 കൊല്ലം എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ
ഉമ്മമാർ അള്ളാഹുവിന്റെ റസൂലിനോട് പിണക്കമോ, എന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സമരമോ ചെയ്യേണ്ടതില്ല. ഞാൻ നിങ്ങൾക്ക് ദുന്യാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിൻ്റെ ആർഭാടവുമാണ് വേണ്ടതെങ്കിൽ, ഞാൻ നിങ്ങളെ തൊലാഖ് ചൊല്ലിത്തരാം. നിങ്ങൾ സന്തോഷത്തോടെ ആരുടെയെങ്കിലും കൂടെ ജീവിച്ചോളൂ. ഒന്നുകിൽ അങ്ങനെ, നീ പറയാം അടുത്ത ചോയ്സ്. വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂല, നിങ്ങൾക്ക് അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് വേണ്ടതെങ്കിൽ, വദ്ദാറുല്ലാഹിറ പരലോകമാണ് വേണ്ടതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, അല്ലാഹു നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗലോകവും അതിനുള്ളിൽ കിടക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളും ഒരുക്കി വച്ചിരിക്കുകയാണ്. പട്ടിണിയാണെങ്കിൽ പട്ടിണി, വിശപ്പാണെങ്കിൽ വിശപ്പ്, ഇത് സഹിച്ചുകൊണ്ട് ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ വേണമെങ്കിൽ ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഹബീബ് നേ നിങ്ങളവരെ തൊലാക്ക് ചൊല്ലിക്കോളു നബിയേ. ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി വിളിച്ചു ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. കാരണം കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ആയിഷ ബീവിയാണ്. കൂട്ടത്തിൽ മുമ്പൊരാൾ കല്യാണം കഴിക്കാതെ നിബിധങ്ങളായിട്ട് ആദ്യം വിവാഹം ചെയ്യുന്ന ഒരു ഭാര്യയെ ഉണ്ടായിട്ടുള്ളൂ. അത് ഹബീബിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി പോലും നിബിധങ്ങൾക്ക് മുമ്പേ രണ്ട് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചവരായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിധവയായിരുന്നു. ആദ്യ ഭർത്താക്കന്മാരിൽ മക്കൾ ഉണ്ടായിട്ടുണ്ട് ഖദീജ ബീവിക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് കൂട്ടത്തിൽ ചെറുത്. ആയിഷ ബീവിയെ വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ, എന്നിട്ട് പറയുന്ന വാക്ക് നോക്കണം. സൗഇദിലു അലൈകി അംറാ, ആയിഷ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട്. ലാ തസ്തഅജിലി, ധൃതി പിടിച്ചൊന്നും മറുപടി പറയരുത്. ഹത്താ തസ്തശീരി അബവൈകി, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി തന്നാൽ മതി ആയിഷ. എന്നിട്ട് നബി തങ്ങൾ ഈ ആയത്തങ്ങോട് ഓതിക്കൊടുത്തു. യാ إن كنتن تريدن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تريدن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ആയിഷ ബീവിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. നബി എന്താ പറഞ്ഞ? ആയിഷ ബീവി, ധൃതി പിടിച്ച് പറയണ്ട, ധൃതി പിടിക്കണ്ട, സ്വന്തം ഉപ്പയോടും ഉമ്മയോടും ആലോചിച്ചിട്ട് മറുപടി തന്നാൽ മതി, ഞാൻ നിങ്ങളെ തൊലാഖ് ചൊല്ലിത്തരാം. ഓരോരുത്തരോടും നബി നിങ്ങൾ പറയാൻ തുടങ്ങുകയാണ്, നമുക്ക് എൻ്റെ കൂടെ ജീവിക്കണോ, പട്ടിണി കിടക്കേണ്ടി വരും, ഞാൻ പട്ടിണിയില്ല, നിങ്ങളും പട്ടിണി കിടക്കേണ്ടി വരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുമ്പിൽ പറഞ്ഞു, അഫീക അസ്തശീർ, അങ്ങയുടെ കൂടെ ജീവിക്കണോ എന്നറിയാൻ എന്റെ വാപ്പയോടും ഉമ്മയോടും സമ്മതം ചോദിക്കേണ്ടതുണ്ടോ നബിയേ? നബിയേ, ഞാൻ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും തെരഞ്ഞെടുത്തു നബിയേ, ഞാൻ അങ്ങയുടെ കൂടെ എന്ത് വിശപ്പ് സഹിച്ചും ജീവിക്കാൻ ഒരുക്കമാണ്. ആദ്യത്തെ മറുപടി ആര് പറഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചോദിച്ചു, നബിയേ ഈ ചോദ്യം എല്ലാ പെണ്ണുങ്ങളോടും അങ്ങ് ചോദിക്കാൻ പോവാണോ? അതെ. പിന്നെ ഞാൻ തന്ന മറുപടി അവരോടൊന്നും പറയരുതട്ടോ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു. വല്ലാത്ത രസമാണ് ആയിഷ ബീവിയുടെ ആ ഒരു ഇന്നസെൻസ്, ആ ഒരു നിഷ്കളങ്കത. എനിക്ക് റസൂലിനെ വേണം, വേറൊരുലക്കം വേണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് എൻ്റെ റസൂലിനെ വേണം എന്നാഗ്രഹിച്ച മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ ഫേസ്ബുക്ക് കയറിയിട്ട് മുത്തുനബി ചെറിയ പ്രായക്കാരി ആയിഷ ബീവി കല്യാണം കഴിച്ചു. ആയിഷ ബീവിക്ക് നബീനെ ഇഷ്ടമായിരുന്നു, പിന്നെ എന്തിനാ കൂട്ടറെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആയിഷ ബീവിക്ക് നബിയെ 100% ഇഷ്ടമാണ്. എൻ്റെ റസൂലിനെ എനിക്ക് വേണമെന്ന് ആയിഷ ബീവി. ആയിഷ ബീവി വല്ലപ്പോഴും പറഞ്ഞു എൻ്റെ ഭർത്താവ് പ്രായമുള്ള ആളാണെന്ന്? ബീവിക്ക് തോന്നി, പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ ടെൻഷൻ അടിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയാണ്. ഇനി പറയാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കേൾക്കൂ, അത്ഭുതപ്പെട്ടു. അന്നതൊരു വിഷയമല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്.
ആയിഷ ബി പറഞ്ഞു, നബിയേ എന്റെ അഫീക അസ്തഷീർ, അങ്ങയെ വേണോ പരലോകം വേണോ എന്ന വിഷയത്തിൽ എനിക്ക് എന്റെ വാപ്പയോടും ഉമ്മയോടും ചോദിക്കേണ്ടതില്ല നബിയേ. ബല്ലഖ്താറുല്ലാഹു വൽ ആഖിറ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തു. എന്നിട്ട് നബി തങ്ങൾ ഓരോരോ ഭാര്യമാരോടും ചോദിച്ചു ഇതേ ചോദ്യം. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് റസൂല് മതി, ഞങ്ങൾക്ക് ആഹിറം മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. നബിയെ, ഞങ്ങളെ തൊലാക്ക് ചൊല്ലരുത്, ഞങ്ങൾ വിശപ്പെങ്കിൽ വിശപ്പ്, പ്രയാസമെങ്കിൽ പ്രയാസം, പട്ടിണിയാണെങ്കിൽ പട്ടിണി, അങ്ങനെ കടന്ന് ജീവിച്ചോളാം. ഞങ്ങൾക്ക് ആഹിറം വേണം, ഞങ്ങൾക്ക് പരലോകം വേണം, ഞങ്ങൾക്ക് അല്ല വേണം, റസൂല് വേണം. ഇതാണ് 9 സംഭവങ്ങളിലെ ഒരു സംഭവം. ഇത് ഞാൻ പറയുന്നത് നമുക്ക് കിടന്നുറങ്ങാൻ ഒരു കിടപ്പായോ, കിടന്നുറങ്ങാൻ ഒരു ചെറിയ സൗകര്യമോ, അന്നന്ന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണമോ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. معافا في جسده وعنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. നബി തങ്ങൾ പറയുന്നു, ഈ ലോകമൊന്നാകെ കയ്യിൽ കിട്ടുന്ന ചില ആളുകളുണ്ട്. ലോകമൊന്നാകെ, ലോക ബാങ്കിലെ പൈസ മാത്രമല്ല, ബാങ്കായ ബാങ്കുകളുടെ പൈസ മുഴുവൻ, ലോകത്തെ സ്വർണമായ ജ്വല്ലറികളുടെ ജ്വല്ലറിയുടെ സ്വർണം മുഴുവൻ നിങ്ങളെ കയ്യിൽ അങ്ങനെ കിട്ടുന്ന ഒരവസ്ഥ ആരാന്നറിയോ? ആരാണോ അവനവന്റെ വീട്ടിൽ നേരം പുലരുമ്പോൾ വീട് പൊളിഞ്ഞു വീഴാതെ സുരക്ഷിതമായി നേരം പുലർന്നത്. ഇന്ന് ഇപ്പൊ ആരുടെങ്കിലും പുര പൊളിഞ്ഞാടിയോ? ഇന്ന് ഇവിടെ മീൻചിറയിലെ ആരുടെങ്കിലും വീട് പൊളിഞ്ഞാടിയോ? ഇല്ലല്ലോ. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. وَعِنْدَهُ قُوتُ يَوْمِهِ, ഇന്നത്തെ ഈ സൂര്യോദയം വരെ, ഈ രാത്രി കഴിയുന്നത് വരെ കഴിയാനുള്ള ഭക്ഷണം ഇന്നത്തേത് അവൻ്റെ കയ്യിലുണ്ട്. ഇന്നത്തെ, നാളേക്ക് അതൊന്നുമില്ല, ഇന്നത്തേക്കുണ്ട്, നാളെ അല്ലാഹു അലം. ഇന്ന് കഴിയാനുള്ള ഭക്ഷണമുണ്ട്, വീടിന് കുഴപ്പമില്ല, അത് സ്വന്തമാകട്ടെ, വാടകക്കാവട്ടെ, എവിടെയാവട്ടെ, സ്വന്തം കിടപ്പാടം കുഴപ്പം പറ്റിയിട്ടില്ല, ശരീരത്തിന് കാര്യമായ അസുഖമില്ല. ഈ മൂന്ന് വിശേഷണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ എന്താ നബി പറഞ്ഞത്? ഈ ലോകത്തിന്റെ സർവസുഖങ്ങളും അതിൻ്റെ വേരോടെ നിങ്ങളുടെ കൈകളിൽ കൊണ്ടു തന്നതിന് തുല്യമാണത്. ആരോഗ്യത്തെക്കാൾ വലിയ നിഅമത്തുണ്ടോ? ഒരു ദിവസം ഭക്ഷണം കഴിക്കുക, നാളത്തെ ഭക്ഷണം ഒരു മുതലാളി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 4 ആഴ്ചത്തേക്കുള്ളത് നിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ, ആമാശയത്തിന് ഒരു പരിധിയില്ലേ, ഇന്നത്തേക്കുള്ളത് ഇന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അൽഹംദുലില്ല, കയറിക്കിടക്കാൻ ഒരിടമുണ്ട്, ഇന്നത്തേക്ക് ഭക്ഷണമുണ്ട്, തടിക്ക് കാര്യമായ അസുഖമൊന്നുമില്ല. ഈ ലോകം മുഴുവൻ കയ്യിൽ കിട്ടിയവനെ പോലെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എത്ര വലിയ മുതലാളിമാരാണ്! നമ്മളത് ആലോചിക്കണം. ഉമ്മമാര്, ഭാര്യമാര്, പെങ്ങന്മാര്, സഹോദരിമാര്, കല്യാണം കഴിഞ്ഞവര്, കഴിയാൻ പോകുന്നവര്, വീടുള്ളവരില്ലാത്തവരെല്ലാം അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകളെ കുറിച്ച് ഓർമ്മ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനുള്ളിൽ കിടക്കുന്ന ചിരിയും ചിന്തയും വിടർത്തുന്ന അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. മുത്തുനബി തങ്ങൾ പരിശുദ്ധമായ ഹജ്ജിന്റെ സമയത്ത്, ഹജ്ജത്തുൽ വിദാഇൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ബീവിയും സഫിയ ബീവിയും തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നബി തങ്ങൾ അതിനെ പരിഹരിക്കാൻ പോവുകയാണ്. സംഭവം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അൻത തസുഉമു അന്നക റസൂലുള്ളാഹ്, നിങ്ങളാണോ നബിയെ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുന്ന ആള് എന്ന് ചോദിക്കുകയും ആ ചോദ്യം സന്തോഷത്തോടെ നബി തങ്ങൾ സ്വീകരിക്കുകയും ആ ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആയിഷ ബീവിയോട്, അഫീദാലിക ശക്കുന്യ ആയിഷ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ മുഖത്ത് കൈകൊണ്ടടിച്ച ഒരു നേരമുണ്ട്.
ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു പോകുന്നത്. അവര് മോശക്കാരികളായതുകൊണ്ടല്ല, പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോ ആ ദേഷ്യം വരാനുണ്ടായ സന്ദർഭം എന്താണ്, എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ കഥ പറയുന്നുണ്ട്. ഇതിന്റെ രസമതാണ്, അവരെന്നെ പറയും അവർക്കുണ്ടായ അനുഭവങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു അടികിട്ടിയ കഥ. ഇന്നിലേറെ സംഭവങ്ങളുണ്ട് വാപ്പയുടെ അടി കിട്ടിയത്. കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അമ്മോശന്മാരങ്ങോട്ട് തിരിഞ്ഞോക്കാത്ത പരിപാടി പാടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം, കുട്ടികളൊക്കെ ഒന്ന് നോക്കണം, അവരുടെ എങ്ങനെയാ പെരുമാറ്റങ്ങൾ, റാഹത്താണോ, പ്രശ്നങ്ങളുണ്ടോ, പരിഹരിക്കാൻ അമ്മോശന്മാർ ഇടപെടണം. പെണ്ണിൻ്റെയും ആണിൻ്റെയും വീട്ടുകാർ പരസ്പരം സഹകരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഇവരെയൊക്കെ എങ്ങനെയാണ് മനോഹരമായി കൊണ്ടുപോകുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹജ്ജത്തുൽ വിദാഅ് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഹജ്ജാണ് ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ ഹജ്ജ്. ആ ഒരു ഹജ്ജ് നടക്കുമ്പോ നബിതങ്ങളുടെ 9 ഭാര്യമാരും ഹബീബിന്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ടെന്നാണ്. എല്ലാ ഭാര്യമാരെയും ഹജ്ജിന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ആ യാത്രയിൽ ഓരോരുത്തരുടെയും സമയ രാത്രി ഏതാണോ ആ രാത്രി അവരോടൊപ്പം നബിതങ്ങൾ ആ ടെന്റിലായിരിക്കും കിടന്നുറങ്ങുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുകയാണ്, എന്റെ ഒട്ടകം, എനിക്ക് ലഗേജ് വളരെ കുറവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ലഗേജ് വളരെ കുറവാണ്, എന്റെ ഒട്ടകമാണെങ്കിലോ വേഗം നടക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണ് എന്റെ വാഹനം. എന്നാൽ സുഫിയ ബീവി റളിയല്ലാഹു അൻഹ ഖാന മതാഉ സുഫിയ ഫീഹി ഥഖലുൻ, സുഫിയ ബീവിയുടെ ലഗേജിന് ഇച്ചിരി ഭാരമുണ്ട്. നബിതങ്ങളുടെ ഭാര്യയാണ് സുഫിയ ബീവി, അറിയണം. സുഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ, അവര് ജൂത കുടുംബത്തിൽ ജനിച്ചവരാണ്, വാപ്പ ജൂതനാണ്. പക്ഷേ സുഫിയ ബീവി മുസ്ലിമായി അള്ളാഹുവിൻ്റെ റസൂല് വിവാഹം ചെയ്ത പെണ്ണാണ്, മഹദിയാണ് നമ്മുടെ ഉമ്മയായ സുഫിയ ബീവി റളിയല്ലാഹു അൻഹ. സുഫിയ ബീവിയെ മറ്റു ഭാര്യമാരെ കിടക്ക ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീപ്പാക്കും, ഈ ജൂതന്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രസമായിരുന്നു. സുഫിയ ബീവി കരയും, നബിതങ്ങൾ ചെന്ന് സമാധാനിപ്പിക്കും. അങ്ങനെ ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് ഇന്ന് തന്നെ ചർച്ചയ്ക്ക് വരും. ഇവിടെ സംഭവം അതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം നല്ല ഉഷാറുള്ള ഒട്ടകം, ബീവിക്ക് ലഗേജ് കുറവാണ്. ഗൾഫൊക്കെ പോകുമ്പോൾ എന്തേ ലഗേജ് ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ എന്നെ ചെറിയൊരു സാധനം കൊണ്ടുവരട്ടോ, ആകെ 25 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുത്തം കൊണ്ടുവരും 10 കിലോ, അയലോക്കാർ കൊണ്ടുവരും 10 കിലോ, ഇപ്പുറത്ത് ഇവിടെ നിന്നൊരു 7 കിലോ. ഇവൻ്റെ ഡ്രസ്സ് തന്നെ കൊണ്ടുപോകാൻ പറ്റൂല, അവസാനം അയലോക്കാരായിട്ട് തെറ്റലാണ്. അങ്ങനെയല്ല ഉണ്ടാവല്ലേ, അത് കണ്ടറിഞ്ഞാൽ മതി. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അപ്പോൾ സുഫിയ ബീവിയുടെ ലഗേജ് വളരെ കൂടുതലാണ്, ഭാരമുള്ള ലഗേജാണ്. ആയിഷ ബീവിൻ്റെ ലഗേജ് കുറവാ. സുഫിയ ബീവിൻ്റെ ഒട്ടകാണെങ്കിലോ അല ജമലിൻ സിഫാലിൻ, അത് സിഖാൽ എന്ന് തോന്നിപ്പോകും, സിഫാലിൻ വളരെ സ്ലോയിൽ പോകുന്ന ഒട്ടകാണ്. ആ ഒട്ടകാണെങ്കിലോ വലിയ ഭാരമൊന്നും ചുമക്കാനും കൂടെ കഴിയില്ല. ബീവിക്കാണെങ്കിലോ ലഗേജ് കൂടുതലാണ്. അപ്പം നബിതങ്ങൾ പറയാണ്, ആയിഷ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ലഗേജ് കുറവല്ലേ, നിങ്ങളുടെ ലഗേജ് സുഫിയ ബീവിൻ്റെ ഒട്ടകത്തുമ്പോൾ കിടക്കട്ടെ, സുഫിയ ബീവിൻ്റെ ലഗേജ് നിങ്ങളുടെ ഒട്ടക പുറത്ത് കിടക്കട്ടെ. ഇങ്ങനെ ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞതാണ് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണമാകുന്നത്. എന്താ സംഭവം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ ഹജ്ജത്തിൽ വിദായ കഴിഞ്ഞ് മടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ ഒട്ടകം വേഗം നടക്കുന്ന അലാ ജമലിൻ നാജ്, വേഗം ഓടി നടക്കുന്ന ഒട്ടകമാണ് എൻ്റേത്. സുഫിയ ബീവിയുടെ ഒട്ടകം ആണെങ്കിലോ അലാ ജമലിൻ സിഫാൽ ഐ ളഈഫിൻ ബതീഇൻ ഫിൽ മഷി, മെല്ലെ പോകുന്ന ഒരു ഒട്ടകമാണ് സുഫിയ ബീവിയുടേത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹവ്വിലു മതാ ആയിഷ അലാ ജമലി സുഫിയ വഹവ്വിലു മതാ സുഫിയ അലാ ജമലി ആയിഷ. എന്നാ പിന്നെ സുഫിയ ബീവിയുടെ ഒട്ടകം മെല്ലെ പോകുന്ന ഒട്ടകല്ലേ, അത് പാവം ദുർബലമായ ഒട്ടകമാണ്. സുഫിയ ബീവിയുടെ ലഗേജ് ഭാരമുണ്ട്, ആ ലഗേജ് ആയിഷ ബീവിൻ്റെ ഒട്ടകപ്പുറത്താവട്ടെ. ആയിഷ ബീവിയുടെ ലഗേജ് ആരുടെ ഒട്ടകപ്പുറത്ത്? സുഫിയ ബീവിയുടെ. അങ്ങനെ ഒന്ന് മാറ്റിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പിടിച്ചില്ല. കാരണം ഇവരൊക്കെ സഹഭാര്യമാരാണ്. ചക്കോളത്തിൽ പോരുന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് മാത്രം കിട്ടണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയല്, രണ്ട് പെണ്ണിട്ടോ മരിക്കണ നേരത്തെ വരെ വെള്ളം കിട്ടാതെ മരിച്ചോ എന്നാ പറയല്, അല്ലേ? അപൂർവം കേസുകളാണ്. ഓൾ പറയും, ഈ കൊടുത്തക്ക് നീ കൊടുത്തക്ക് എന്ന് വിളും പറയും, രണ്ടാളും കൊടുക്കാതെ ഇയാൾ മരിക്കലാണ് ഉണ്ടാവല്.
പക്ഷേ നല്ല നിലക്ക് സ്നേഹത്തോടെ ഒരു വീട്ടിൽ കഴിയുന്ന ഭാര്യമാരുണ്ട്, ഒന്നിലേറെ ഭാര്യമാർ വളരെ സ്നേഹത്തോടുകൂടെ അങ്ങനെയുണ്ട്, അപൂർവമാണെന്ന് മാത്രം. അങ്ങനെയാണെന്ന, രണ്ട് പെണ്ണ് കിട്ടിയൊരു ഒരു ചെറിയ വടിന്റെ മീതെ നടക്കുന്ന ഈച്ചയെ പോലെ താഴെയും സൈഡിലൊക്കെ തീയാണ്. ആ ഈച്ച ഇങ്ങനെ മേലോട്ട് നടക്കുമ്പോൾ രണ്ട് ചിറകും കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് ഒരു സമാധാനം കിട്ടാത്ത രണ്ട് ഭാര്യമാരുള്ള ആള്. സമാധാനമുള്ളവരുണ്ടായിരിക്കാം കേട്ടോ, അതിനെ പറ്റിയല്ല പറയണത്. രണ്ടെല്ലാം കഴിച്ചാൽ നമ്മുടെ കാരണവന്മാരൊക്കെ ഉണ്ടാവും, പോലെ ഒന്ന് മോശമാക്കാൻ വേണ്ടി പറയല്ലേ. പക്ഷേ അധികം പെണ്ണുങ്ങൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. ഞാൻ ഇപ്പം അതിനെപ്പറ്റി വേറെ പറയണില്ല. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം കൂടെ ചെയ്തേക്ക്. ഷറായി ഹലാലാക്കിയത് ഹറാമാക്കാനും നമുക്ക് പറ്റില്ല, ഹറാമാക്കിയത് ഹലാലാക്കാൻ നമുക്ക് പറ്റില്ല. അല്ലേ, ലാ ഉഹല്ലിലു ഹറാമൻ വല ഉഹറിമു ഹലാലൻ. അപ്പോൾ മുത്തനബി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അത് വല്ലാതെ പിടിച്ചില്ല. എന്തിനാ ഇപ്പം സൊഫിയ ബീവിൻ്റെ ലഗേജ് ഞാൻ കൊണ്ടുനടക്കണത്? എന്നാണ് ഇപ്പം ആയിഷ ബീവി ആലോചിച്ചത്. ബീവി എന്താ പറയണമെന്നറിയോ? ഇനി പറയുന്ന വാക്കാണ് രസം. ആയിഷ ബീവി പറയാ, ഞാൻ പറഞ്ഞു, യാ ലഇബാദില്ലാ, അള്ളാഹിന്റെ പടപ്പുകളെ, ഈ യഹൂദി പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയല്ലോ വടച്ചോനെ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എവിടെ സൊഫിയ ബീവി യഹൂദിയല്ല, അവര് ഒന്നാം നമ്പർ മുഅ്മിനത്താൻ. പക്ഷേ മുമ്പ് യഹൂദിയത്തായിരുന്നു ഇസ്ലാമിലേക്ക്. അങ്ങനല്ലോ, പുതു മുസ്ലിം ആകുമ്പോൾ ഒരു പക്ഷേ ചില നാടുകളിലെങ്കിലും ഒന്ന് ഒരു വേറിട്ട് കാണുന്ന ഒരവസ്ഥ, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടൂല, അങ്ങനൊന്നും ആയിപ്പോവരുത്, അങ്ങനെ കാണാനും പാടില്ല. ആയിഷ ബീവി ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ ആയിഷ പറഞ്ഞു, യാ ലഇബാദില്ല, പടച്ചോനെ, പടപ്പുകളെ, കണ്ടോ, ഗലബത്തിനാ ഹാദിഹിൽ യഹൂദിയത്തു അലാ റസൂലില്ലാ, എന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ യഹൂദി പെണ്ണിന് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ. സൊഫിയ ബീവി പറഞ്ഞ കാര്യം സൊഫിയ ബീവിക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ നടക്കാൻ പോണത്. അത് പിടിച്ചില്ല ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഈ മഹതിയായ സൊഫിയ ബീവിയെ, യഹൂദിയായ മോളെ, യഹൂദിയുടെ മോളെ എന്ന് ഒരിക്കൽ ഹഫ്സ ബീവി വിളിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോള്. ഒരിക്കൽ സൈനബ് ബിൻതു ജഹ്ഷ് എന്നവരും വിളിച്ചു റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉമ്മമാരാണ് രണ്ടുപേർ. അവരുടെ ഇടയിൽ ഉണ്ടായ ചെറിയ വിഷയങ്ങൾ. ഇപ്പൊ വിളിച്ചത് ആരാ? ആയിഷ ബീവിയാണ്. പെണ്ണ് നമ്മളെയൊക്കെ ബാക്കിലാക്കി അവൾക്ക് സൗകര്യമായി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു. എന്നിട്ട് നബി തങ്ങളോട് ആയിഷ ബി പറയുന്ന വാക്കെന്താണെന്നറിയോ? ബീവി പറഞ്ഞു, അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ റസൂലാണെന്ന് വാദിക്കുന്ന ആളല്ലയോ നബിയേ. വാദിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വാദിക്കുന്നത് മാത്രമല്ല, സഅമ എന്ന് പറയുമ്പോൾ മുതഅല്ലിമീലേക്കുന്നോട് പറയാ, സഅമ എന്ന് പറയുമ്പോൾ ഹഖീഖത്തില്ലാത്ത, യാഥാർത്ഥ്യം അങ്ങനെയല്ല, വെറുതെ വാദിക്കുക എന്ന ആശയത്തിൽ വരാറുണ്ട്. പക്ഷെ സഅമ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തുള്ള വിഷയത്തെ സംബന്ധിച്ചും പറയാറുണ്ട്. അന്നത്തെ ഇമാം ഇബ്നു സഅലബയുടെ ഹദീസുണ്ട്, സഅമ റസൂലുക, നബി ഞങ്ങളുടെ ഒന്ന് പറയാം, നബിയെ, നിങ്ങളുടെ ദൂതൻ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സഅമ ചെയ്യുന്നു, വാദിക്കുന്നു, ഞങ്ങൾക്ക് അഞ്ചു നേരം നിസ്കാരമുണ്ട്, അത് ശരിയാണോ? സഅമ റസൂലുക എന്നൊക്കെ പറഞ്ഞ് അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സദഖ, ആ സഅമ ചെയ്തത് ശരിയാണ്. സഅമ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വാദിക്കുക എന്നല്ല, ഉള്ളതിനെ സംബന്ധിച്ചും അങ്ങനെ പറയപ്പെടാറുണ്ടെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സഅമ എന്നത് ഹഖീഖത്തുള്ള സിദ്ഖായ വിഷയത്തെ സംബന്ധിച്ചും പറയും. ഇരിക്കട്ടെ, ആയിഷ ബി പറയാണ്, അതസുഉമു, ഹബീബായ നബി തങ്ങളോട് പറയുകയാണ് റസൂലുള്ളാഹി തങ്ങളോട്, അലസ്ത തസുഉമു അന്നക റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ റസൂലാണെന്ന് വാദിക്കുന്ന ആളല്ലയോ. എന്താണ് ചോദിക്കുന്നത് അറിയോ? അപ്പൊ നീതി വേണ്ടേ? റസൂല് നീതി ചെയ്യണ്ടേ? ഇതെന്താ, എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ സാധനല്ലേ വെക്കാൻ പറ്റുള്ളൂ? സഫിയാന്റെ എന്റെ ഒട്ടകപ്പുറത്ത് എന്ത് വെക്കുന്നത്? എന്ത് നീതിയാണ്? നിങ്ങൾ റസൂലല്ലേ നബിയെ. നിങ്ങൾ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളല്ലേ, എന്നിട്ട് നീതി പാലിക്കണ്ടേ? സഫിയ ബീവിന്റെ എന്റെ ഒട്ടകപ്പുറത്തോ എന്ന് പറഞ്ഞപ്പോ
എന്റെ റസൂല് പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത് എന്ന് ഐഷ ബി റളിയല്ലാഹു അൻഹാ. എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണ് ചോദിച്ചത്. മുത്തുനബി ഒരു ദിവസം കാണാനല്ലാണ്ടായിട്ട് ആയിഷ ബി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയെ തപ്പുകയാണ് റൂമിൽ. അപ്പൊ നബി തങ്ങൾ നിസ്കരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ തപ്പി നോക്കുമ്പോൾ നബി തങ്ങൾ അടുത്തുണ്ട്. നബി തങ്ങൾ പായയിൽ നിന്ന് വളരെ നീങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ തപ്പി തപ്പി നബി തങ്ങളുടെ കണ്ണുമ്മ ദേഹ മുഖത്ത് കൈ കൊണ്ടപ്പോഴാണ് നബി തങ്ങൾ ഉണരുന്നത്. തങ്ങൾ ചോദിച്ചു, ആയിഷ അജാക്കി ഷൈത്താനുക്കി, നിങ്ങളെ മറ്റേ ഷൈത്താൻ വന്നല്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഷൈത്താൻ വന്നോ? ആയിഷ ബീവി തിരിച്ച്, അമാലൊക്കെ ഷൈത്താൻ, അങ്ങക്കും ഷൈത്താൻ അല്ലേ നബിയെ. തങ്ങൾ പറഞ്ഞു, ബല ഉണ്ട് ഉണ്ട് ഉണ്ട്, വലാകിന്നഹു അസ്ലം, എന്റെ ഷൈത്താൻ മുസ്ലിമാണ്, ഫല യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് നന്മയെ കൽപ്പിക്കുകയുള്ളൂ. എന്നാ ഉറങ്ങല്ലേ? ആ ഉറങ്ങാ കഴിഞ്ഞു. നമ്മളെ നാട്ടിലാണെങ്കിൽ അമ്മോച്ചനെ വിളിച്ചു വരുത്തി അമ്മായിമാനെ കൊണ്ടുവന്നാൽ ഫയർ ചെയ്ത് എന്തൊക്കെ കുൽമാലുണ്ടാവും. അള്ളാഹു റസൂലിനോട് ചോദിക്ക, ആയിഷ ബീവിയോട്, ആയിഷ ബീവിക്ക് സംശയം, നബി തങ്ങൾ തങ്ങളുടെ റൂമിൽ നിന്ന് പോയി മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? അപ്പൊ നബി ചോദിക്ക, ആയിഷ അജാഅക്കി ഷൈത്താനുക്കി, നിങ്ങളെ ഷൈത്താൻ വന്നല്ലേ ആയിഷ ഈ ഫാതിരാ നേരത്തെ, അതായി തപ്പി നോക്കണതല്ലേ, അമാലൊക്കെ ഷൈത്താൻ, നിങ്ങൾക്ക് ഷൈത്താൻ അല്ലേ നബിയെ. അപ്പൊ എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ഒരു പിശാച്ചും ഒരു മലക്കും ഉണ്ടെന്നാണ്. നമ്മുടെ നന്മയിലേക്ക് ക്ഷണിക്കാൻ മലക്കുണ്ട്, പിശാച്ചിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, പൈശാചികതയിലേക്ക് ക്ഷണിക്കുന്ന പിശാച്ചുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നിബിതങ്ങൾക്കുമുണ്ട്, പക്ഷേ നിബിതങ്ങളുടെ ഷൈത്താൻ മുസ്ലിമായിട്ടുണ്ട്. ഫലായ മുറുനി ഇല്ലാ ബിഖൈർ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം നബിനെ ഉറങ്ങല്ലേ, ആ കഴിഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. മുത്തുനബിയോട് ചോദിക്കുന്നു, നിങ്ങൾ റസൂലുള്ളയാണെന്ന് പറയുന്ന ആളല്ലേ നബിയെ, ഇതെന്ത് നീതിയാണ്? എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ ലഗേജ് തന്നെ പോരെ, പിന്നെ എന്തിനാ സുഫിയാന്റെ, സുഫിയാന്റെ, സുഫിയായുടെ ഒട്ടകപ്പുറത്ത് കിടക്കട്ടെ, എന്റെ ഒട്ടകപ്പുറത്ത് എന്തിനാ സുഫിയായുടെ ലഗേജ് കൊണ്ടുവന്ന് വെക്കുന്നത്, നീതിയാണോ? ഇതാ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാണുണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അഫിയ ശക്കുൻ അൻസി യാ ഉമ്മ അബ്ദുല്ലാഹ്, ഉമ്മ അബ്ദുല്ലാഹ്. ആയിഷ ബീവി അങ്ങനെ വിളിക്കുക, അബ്ദുല്ലാന്റെ ഉമ്മ. ബീവിക്ക് കുട്ടികളില്ല, പക്ഷെ അബ്ദുള്ള എന്നത് സഹോദരിയായ അസ്മാ ബീവിന്റെ മോനാണ്. അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നവര് ആയിഷ ബീവിയുടെ കൂടെയാണ് വളർന്നത്. അതിന് അവരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ആയിഷ ബീവിക്ക്. അതുകൊണ്ട് ഉമ്മ അബ്ദില്ല, അബ്ദുള്ളയുടെ ഉമ്മ എന്ന് പറയപ്പെടാറുണ്ട് ആയിഷ ബീവിയെ. നബി ഞങ്ങൾ പറഞ്ഞു, അഫിയ ശക്കുൻ അൻചി യബിന ഉമ്മി അബ്ദില്ല, ആയിഷ നിങ്ങൾക്ക് എന്റെ വിഷയത്തിൽ സംശയമുണ്ടോ? വസമിഅനീ അബൂബക്കർ, ആയിഷ ബീവി പറയാ, വാപ്പ കേട്ടു എന്നാണ് പറയുന്നത്, അബൂബക്കർ എന്നവര് ഞാനീ പറയുന്ന എന്റെ ഡയലോഗ് കേട്ടു. വകാന ഫീഹി ഗർബുൻ, സിദ്ദീഖ് എന്നവരാണെങ്കിലോ ദേഷ്യം പിടിച്ചാൽ പിന്നെ വല്ലാത്ത ദേഷ്യക്കാരനാണ്. ഫഅഖ്ബല അലയ്യ വലതമ വജ്ഹി, എന്റെ അരികത്തേക്ക് വരികയും എന്റെ മുഖത്തടിക്കുകയും ചെയ്തു എന്റെ വാപ്പ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ വാപ്പ വന്ന് എന്റെ മുഖത്തടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, മഹ്ലൻ യാ അബൂബക്കർ, അബൂബക്കറെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? അടിക്കല്ലേ അബൂബക്കറെ, അടിക്കല്ലേ, അടിക്കല്ലേ ബീവി, അടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ നബിയാണെന്ന് പറയുന്ന ആളല്ലേ എന്ന് ചോദിക്കാൻ പാടുള്ളതോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ ഗുരുവിനോടാണ് ചോദിക്കുക, എന്തിനാണ് ഇതൊക്കെ എന്നറിയുമോ? ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിൽ ഏത് പുരുഷനും റിയാക്ട് ചെയ്തു പോകും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, വെറുതെ ഇരിക്കുന്നുണ്ട് മൂക്കത്ത് പോയി തോണ്ടിയാ ദേഷ്യം വരൂലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യൂലേ. പക്ഷേ നബിതങ്ങൾ ഹബീബിന്റെ മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പുഞ്ചിരിക്കാൻ കഴിയുന്നത് നബിയെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ. ഇത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടേ? അപ്പോഴല്ലേ അറിയുള്ളൂ ആള് വലിയ ഔദാര്യവാനാണെന്ന് പറയാം. മൂപ്പരോട് ഇതുവരെ ഒരു കാര്യം ആരും പോയി പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഔദാര്യവാനാണെന്നറിയാം? മദ്രസക്ക് നമുക്ക് ഒരു നില കൂടെ ഉണ്ടാക്കണം, സിമെന്റ് ഇടാനുണ്ട്, നമുക്ക് ടൈൽസ് വിരിക്കണം, നമുക്ക് കുറച്ച് സൗകര്യപ്പെടുത്തണം, എന്തെങ്കിലും നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടോ എന്ന് അറിയണ്ടേ? എപ്പോഴേലും അറിയാൻ പറ്റുള്ളൂ ഇയാൾ ഔദാര്യവാനാണോ പിശുക്കനാണോ എന്ന്. അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലാഹു. എന്റെ റസൂലിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടുപഠിക്കൻ. ഫതബസ്സമ റസൂലുള്ളാ, പുഞ്ചിരിച്ച നബിതങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വർത്തമാനം കേട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും വലതമ അലാ വജ്ഹി, എന്റെ മുഖത്തടിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹ്ലൻ യാ അബൂബക്കർ, അബൂബക്കറെ ചെയ്യല്ലേ, ചെയ്യല്ലേ.
സിദ്ദീഖ് ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമാ സമിഅത മാ ഖാലത്, ആയിഷ ബീവി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു അബൂബക്കറെ, ഞാൻ കേട്ടു, പക്ഷേ അറിയണം, ഇന്നൽ ഗൈറാ അലാ തുബ്സിറു അസ്ഫല വാദി മിൻ അലാ. അബൂബക്കറെ, ഒന്നിലേറെ ഭാര്യമാരുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യമാർ ഓരോരുത്തർക്കും തോന്നുന്ന ചക്കോളത്തിപ്പോര്, ആ ചക്കോളത്തിപ്പോരുണ്ടായിക്കഴിഞ്ഞാൽ ലാ തുബ്സിറു അസ്ഫല വാദി മിൻ അലാ, ഒരു താഴ്വരയിൽ ചെന്ന് അവിടെ താഴ്ച ഏതാണ്, ഉയർന്നതേതാണെന്ന് പോലും ആ നേരത്ത് ചൂടിൽ അവർക്ക് കാണൂല അബൂബക്കറെ. അതുകൊണ്ട് പറഞ്ഞു പോവാണ് ആയിഷ ബീവി, ഗൈറാ, തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് മാത്രം വേണമെന്ന ഈർഷ്യതയുള്ള വാശിയുള്ളൊരു പെണ്ണ്. ആ വാശി വന്നാൽ ഒരു മലയുടെ താഴ്വാരവും ഒരു മലയുടെ ഉയർച്ചയും കാണാൻ പോലും അവർക്ക് കഴിയില്ല അബൂബക്കറെ. അങ്ങനെ ഒരു ചെറിയൊരു അന്ധത വന്നു പോകും, പിന്നെ അത് ശരിയാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ, വഅനലാഷുക്കു ബിഅന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ഒരു സംശയവുമില്ല നബിയേ. വഅജിസിമു അന്നക റസൂലുള്ളാഹ് അക്സറു മിമ്മാ അജിസിമു അന്നനീ അന ആയിഷ, ഞാൻ ആയിഷയാണെന്ന എനിക്ക് ഉറപ്പുള്ളതിനേക്കാളും അങ്ങ് റസൂലുള്ളാഹാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ. ഇത് ആയിഷ ബീവി എന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ആ ദേഷ്യം വന്ന നേരത്ത് സിദ്ദീഖേ, ഒരു മലയുടെ ഉയർച്ചയും താഴ്ചയും പോലും കാണാൻ അവരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു ദേഷ്യം പെണ്ണിന് കയറിയാൽ അതുകൊണ്ട് പറഞ്ഞു പോവാണ് നിങ്ങൾ റസൂലല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. സിദ്ദീഖേ, അതുകൊണ്ട് അവരടിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ, അതീവ സഹനത്തോടുകൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വളരെ വലിയ സ്നേഹത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെയും ആയിഷ ബീവിയുടെയും ഇടയിൽ ഒരു ചെറിയ കശപിശയുണ്ടായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. ഒരു ഹക്കം, ഒരു ഖാളി വേണം, ജഡ്ജ് വേണം. രണ്ടുപേരും വാദിക്കുമ്പോൾ ഇന്നാള് പറയുന്നതാ ശരിയെന്ന് പഞ്ചായത്താക്കണ്ടേ, ഒരാൾ വന്നിട്ട് ഡിസിഷൻ ചെയ്യണ്ടേ? നമ്മുടെ നാടുകളിലൊക്കെ മഹല്ല് വിഷയങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടേക്കാ പോവുക? പണക്കാട്ടേക്ക് പോകാം. പണക്കാട് തങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുക, തങ്ങൾ തീരുമാനം പറയട്ടെ. സയ്യിദ് എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്, തങ്ങൾ എന്ത് പറയുന്നു ആ തീരുമാനം ഞങ്ങൾക്ക് പൊരുത്തമാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഒരു ഹക്കമ് വേണം, തീരുമാനം പറയാൻ ഒരാൾ വേണ്ടേ? റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ചെറിയൊരു പ്രശ്നം നടക്കുന്നു. ഹദീസ് കിടക്കുന്നത് ഇമാം തുബ്രാനിയുടെ മുഅ്ജമുൽ ഔസത്തിലുണ്ട്, താരിഖ് ബഗ്ദാദുണ്ട്, ഖതീബുൽ ബഗ്ദാദിയുടെ. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇറാഖി അവരുടെ തഖ്രീജ് അഹാദീസിൽ ഇഹ്യാ, ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഹദീസിന്റെ തഖ്രീജ് നടത്തിയ മഹാനായ ഇമാം അൽ അറാഫി റഹ്മഹുല്ലാ, ഒരു കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അറിയപ്പെടുക. ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഇബ്നു തൈമിയ മാത്രമാണ്, അല്ല, ഷെയ്ഖുൽ ഇസ്ലാമാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൽ ഇസ്ലാമാണ് ഇമാമുൽ മുഹദ്ദിസീൻ മഹാനായ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുഹ്രി തങ്ങൾ, ഇവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമുമാരാണ്. ഇവരൊക്കെ രേഖപ്പെടുത്തിയ ഹദീസ് ഇമാം സുബൈദി ഇജ്ഹാഫുസ് സാദത്തിൽ മുത്തഖീനിലും രേഖപ്പെടുത്തി. അങ്ങനെ ഒരുപാട് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ കിതാബ് രേഖപ്പെടുത്തിയ സംഭവം ആയിഷ ബീവി തന്നെ പറയുന്നു, ജറാ ബൈനി വബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാം. ഈ ഒൻപത് സംഭവങ്ങളിലെ മൂന്നാമത്തേതാണിത്. ഞാനും നബി തങ്ങളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പ്രശ്നം എന്ന് പറയാൻ, അവരാരും ഡീസൻസി വിട്ടുള്ള കളിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തർക്കമുണ്ടെങ്കിലും അനാവശ്യ വാക്കുകളോ അതൊന്നും അവർ പറയില്ല. ആ ഉള്ള കാര്യം ശരൺ അംഗീകരിക്കുന്ന വിഷയം തന്നെ ഇച്ചിരി കടുപ്പത്തിൽ പറയും, അത്രയുള്ളൂ. ജറാബൈനി വബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലാം. ഞാനും റസൂലുള്ളാഹി തങ്ങളും ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹത്താ അദ്ഖല നബിയു ബൈനന അബൂബക്കറിൻ ഹകമൻ വശാഹിദ, ഞങ്ങൾക്കിടയിൽ സാക്ഷിയായും വിധികർത്താവായും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ നിയോഗിച്ചു. ഇനിയാണ് സംഭവം. സിദ്ദീഖ് തങ്ങൾ വന്നിരുന്നു, ആയിഷ ബീവി നബി തങ്ങളും രണ്ടുപേരും തർക്കത്തിലാണ്. ചെറിയ പിണക്കം സ്വാഭാവികമായും, പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്നേഹം കൂടുന്നതാണ്. ഒരു ദിവസം മിണ്ടാണ്ടിരുന്നാൽ രണ്ടാം ദിവസം മിണ്ടുമ്പോൾ വല്ലാത്ത ഇഷ്ടമായിരിക്കുന്നു. കുച്ച് റൂട്ടി ബി ഹോ കുച്ച് ഷിഖായത് ബി ഹോ റൂട്ടിനെ മജാസിയാദാഹേ എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹു ആലം, അങ്ങനെയാണ് തെറ്റിയ കുറച്ച് സ്നേഹം കൂടുന്നൊക്കെയാ പറയല്. തെറ്റുപോലെ പിന്നെ മരണം വരെ തെറ്റാൻ നിൽക്കണ്ടേ? അതൊക്കെ മിണ്ടിക്കൂളി. ഈ ചെറിയ ലോകല്ലേ, എപ്പോഴാ പോകുക എന്നറിയില്ല.
നാൽപ്പതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കല്യാണക്കത്ത് വന്നിരിക്കണമെന്ന് വിചാരിച്ചോളൂ, ടൈം അയക്കണം, പിന്നെ എപ്പോഴും പോകാം. അതിനപ്പുറത്തൊക്കെ കിട്ടുന്നത് ഭാഗ്യ അല്ലേ? കിട്ടുന്ന ഭക്ഷണം മായം, എല്ലാം മായം. പിന്നെ തലയെ പൊക്കിയാൽ എടുക്കാൻ പറ്റാത്ത ടെൻഷനും. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ജീവിതാവസാനം വരെ അധ്വാനിക്കണം ഒരു പുരണ്ടാക്കാൻ അല്ലേ? അങ്ങനെയല്ലേ കിട്ടുന്നുള്ളൂ ഈ ലോകത്തിൻ്റെ അവസ്ഥ? അങ്ങനെയല്ലേ? എത്ര അല്ലേ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടൊക്കെ ജീവിക്കുകയാണ്. വളരെ കഷ്ടപ്പാട് എല്ലാ മനുഷ്യർക്കും എല്ലാ നാട്ടിലുണ്ട്. പ്രൊഫഷണൽ ലോകത്തൊക്കെ മുഴുവൻ ഗൾഫിലൊക്കെ നല്ല സുഖം, എന്തൊരു ടെൻഷനാണ്. ജോലിയൊക്കെ കമ്പനികളായ കമ്പനി മുഴുവനും ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ മേൽ പ്രഷർ ചെയ്യും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ ശരിയായില്ല, അത് മടക്കി ചെയ്യണം, ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട് നടുപിടിപ്പിക്കുകയാണ്. അവരുടെ മാനേജേഴ്സിന് മേലെന്ന് പ്രഷർ, അവർക്ക് മേലെന്ന് പ്രഷർ, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രഷർ. ഇങ്ങനെ ലോകത്തെ പ്രൊഫഷണൽ ലോകം മുഴുവൻ ഒരു സ്ട്രെസ്സിലേക്ക് പോയിക്കൊണ്ട് എല്ലാ ജോലി അടിച്ചു വരുന്ന ആൾക്കാർക്ക് വരെ ടെൻഷനാണ് ജോലിയുടെ വിഷയത്തിൽ. അങ്ങനെയുള്ളൊരു ലോകമാണ്. കശപിശയും പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തും കറിഞ്ഞും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് പോകാന്നല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നാൽ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് അല്ലേ? എപ്പോഴാണ് പോവാന്നറിയാത്ത, എല്ലാം മായം. പട്ടിയിറച്ചിയൊക്കെ പിടിച്ചത് അവിടെ അല്ലേ? എഗ്മോറിൽ പിടിച്ചത് ചെന്നൈയിൽ. എത്ര ആൾക്കാരെ വയറ്റിൽ മട്ടൻ ചോറാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. മട്ടൻ ബിരിയാണി നമ്മൾ കോഴിക്കോടൊക്കെ പോയി അടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്. പട്ടിയിറച്ചിയെ കൂളായിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ട് അല്ലേ ഫ്രോസൺ ആക്കിയിട്ട് വിടുക, നമ്മളെ നാട്ടിൽ മട്ടനാന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ പിടിച്ചുകൊണ്ട് കഴിച്ചില്ലായി, ആ ഒരു പാക്ക് വയറ്റൊക്കെ എത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ നല്ല രസമാണ്. മട്ടന് തീരെ വിലക്കുറവാണ്, അവിടെ ഭയങ്കര ലാഭമാണ്. ആ കടയിൽ ചെന്നാൽ മട്ടനൊക്കെ ഫ്രീ. 50 rupees മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടേ പട്ടിറച്ചി തിന്ന് പോണത്. സുബ്ഹാന, നമുക്ക് ക്യാൻസറും വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ സർവ്വ അഴുക്കു നിന്ന് ജീവിക്കുന്ന ജീവികളും അതും ഒരിക്കലും തിന്നാൻ പാടില്ലാത്ത ജീവികളൊക്കെയാണ്. നമ്മുടെ തീന്മേശയിലേക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ മനോഹരമായ പ്ലേറ്റിലെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ല് വരെ ഉമ്പി കുടിച്ചിട്ടാണ് പോരുന്നത് ഓരോരുത്തർ. അല്ലാഹ്, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ യാറ. അപ്പോൾ 40 കഴിഞ്ഞ് കിട്ടിയാൽ വലിയ ലാഭമാണ്. അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ലാഭമെന്ന് വിചാരിച്ചോളൂ. എപ്പോഴും പോകാം. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഈ കുറഞ്ഞ ജീവിതം, നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് കശപിശയും വെറുപ്പും അങ്ങ് കണ്ടുകൂടായ്മയും, അമ്മായിമ്മക്ക് മരോളെ കണ്ടുകൂടാ, മരോക്ക് ഇങ്ങോട്ട് കണ്ടുകൂടാ അല്ലേ, ഭർത്താവിൻ്റെ പെങ്ങൾക്ക് ഭർത്താവിൻ്റെ ഭാര്യയെ കണ്ടുകൂടാ, അവൾക്ക് എന്തിനൊക്കെ. എല്ലാവരും ഒരു വീട്ടിൽ, അള്ളാഹിൻ്റെ ഈ ഭൂമി എന്ന ഈ വീട്ടിൽ മനുഷ്യരായ മനുഷ്യരെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്നില്ലേ? നമ്മുടെ 4 ചുമരുകൾക്കിടയിൽ ഒരു വിശാല മനസ്സുണ്ടെങ്കിൽ എത്ര ആൾക്കും അവിടെ ജീവിച്ചുകൂടെ? എന്തിന് നിസ്സാര വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മായിമ്മ വിചാരിക്കണം, മകൾ എൻ്റെ മോളാണ്, എൻ്റെ മരുമകൾ എൻ്റെ ഭർത്താവിൻ, എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ മോളാണ്. കാരണം ഈ ഉമ്മാൻ്റെ മോള് വേറെ വീട്ടിൽ പോയി ജീവിക്കണില്ലേ? ആ വീട്ടുകാർ ഇവളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഈ ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഉമ്മമാർ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. നിസ്സാര വിഷയം പറഞ്ഞിട്ട് അസൂയയും പകയും ഓളെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നില്ല. പൊന്നാരുമ്മ, ഓളില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ നിങ്ങളെ വീട്ടിൽ ചെലവഴിയേണ്ടത്? നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതുള്ളൂ. ഒരു കുട്ടീനെ മുടിയളിച്ചിലുണ്ടായി, വീട് കുടിരിക്കലുണ്ടായി, ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ഓളെ പുറയുന്ന കൊണ്ടത് കുറഞ്ഞു. നിങ്ങളെന്താ കൊടുക്കണത്? നിങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ? അതില്ല. മറ്റുള്ളവർ തന്നിട്ടില്ല, അവിടുന്ന് കിട്ടിയിട്ടില്ല, ഇവിടുന്ന് കിട്ടിയിട്ടില്ല. മൻ അൻ വഹാചിൻ കരിഹലകും ഖീല വഖാൽ വകസറത സുആൽ. മൻ അൻ വഹാചിൻ, നിങ്ങൾ ഈ കിട്ടിയിട്ടില്ല പോരാ പോരാ എന്ന് പറഞ്ഞ് ഈ പരിപാടി നിങ്ങൾക്ക് പാടില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ആകെണ്ടാകുന്ന വിഷയങ്ങൾ ഇതിനെ ചൊല്ലിയാണ് അല്ലേ? കട്ടിൽ കൊണ്ടുവന്ന് ഇത് തേക്കിൻ്റെ പോളിഷ് അടിച്ചിട്ടുള്ളു, നോക്കുമ്പോൾ തേക്കല്ല, പിന്നെ കുഴപ്പമായി. ഉറപ്പേ അയറ്റങ്ങൾ കൊണ്ടെന്നല്ലോ, അൽഹംദുലില്ലാ. മതി, അത്രയെങ്കിലും അവർ ചെയ്തില്ലേ എന്നല്ല വിചാരിക്കുക, അത് പോരാന്ന്. ആരായി പോരാന്ന് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നിസ്സാരമായ വിഷയങ്ങൾക്ക് നന്ദി കേട് പറഞ്ഞ് നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബോധം നൽകട്ടെ. ഹബീബിന്റെ വീടിനെ സംബന്ധിച്ച് മഹാനായ സയ്യിദ് തങ്ങൾ പറയുമായിരുന്നു, സയ്യിദ് മുസയ്യബ് എന്നവര്, ആ വീട്ടിൽ നിന്ന് കൈപൊക്കിയാൽ ഹബീബിന്റെ വീടിന്റെ റൂഫ് തട്ടും, ഒന്ന് കടന്നാൽ കാല് ചുമരിൽ തട്ടും. അങ്ങനത്തെ ഇടുങ്ങിയ റൂമുകളാണ് ഹബീബിന്റെ ഭാര്യമാരുടെ വീടുകൾ. ഹുജുറാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധങ്ങൾ അങ്ങനെ ചെയ്തെന്താണെന്നറിയോ? ഈ ഉമ്മത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് പോലും അള്ളാഹുവിന്റെ റസൂലിൽ മാതൃ. വിവിധങ്ങൾ അങ്ങാനും ഒരു വലിയ വീട് വെച്ചാൽ പാവപ്പെട്ടവൻ പറയില്ല, എന്റെ റസൂലിന്റെ വീടിന്റെ അത്ര പോലും എനിക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ പടച്ചവനെ. ഇന്ന് അങ്ങനെയല്ല. ഏത് സാധാരണക്കാരൻ്റെ വീടും ഹബീബിന്റെ വീടിനേക്കാളും വലിയ വീടാണ് അല്ലേ? ഇത് ഹബീബിൻ, അള്ളാഹു ഹബീബിന് കൊടുത്ത നിബിധങ്ങൾ അത് സ്വീകരിച്ചു. അങ്ങനെ അത് മതി റബ്ബേ, തങ്ങൾ പൊരുത്തപ്പെട്ടു.
അഭിപ്രായ തങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആവാമായിരുന്നു, പക്ഷേ തങ്ങൾ വേണ്ടെന്ന് വെച്ചു. എന്തിനെന്നറിയോ, എൻ്റെ ഉമ്മത്തികൾ ഒരാൾ പോലും എൻ്റെ റസൂലിൻ്റെ പോലെ എനിക്കായില്ലല്ലോ എന്ന് സങ്കടപ്പെടേണ്ട. റസൂലിൻ്റെത് ഇത്രയേ ഉള്ളൂ, തല വെച്ചാൽ കാല് ചുമരിൽ, കാല് വിട്ടുവെച്ചാൽ തല ചുമരിൽ. ഇങ്ങനെ ഇടുങ്ങിയ റൂമുകളിലാണ് ഹബീബിൻ്റെ ഹുജുറാത്തുകൾ, ഹബീബിൻ്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ താമസിച്ചു പോയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്ക് വരാം. ഇമാം തബറാനി മുഅ്ജമുൽ ഔസത്തിൽ പറയുന്ന ഈ സംഭവം, മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെയും എൻ്റെ റസൂലിൻ്റെയും ഇടയിൽ ചെറിയ ഒരു പിണക്കമുണ്ടായപ്പോൾ അതിൽ വിധി പറയാൻ എൻ്റെ വാപ്പ സിദ്ദീഖ് തങ്ങളെ ലഭിതങ്ങൾ വിധികർത്താവായി വിളിച്ചു. കാരണം മോശനാണ് സിദ്ദീഖ്, തങ്ങൾ ഒന്നിരിക്കുക, നബിയും ആയിഷ ബീവി മുമ്പിലിരിക്കുന്നു. അതെങ്ങനെ ആലോചിച്ച് നോക്കൂ, അല്ല ആയിഷ ബീവി റളിയല്ലാഹുവിനെ വിട്ടുകൊടുക്കൂല, വല്ലാത്ത രസം. നബിതങ്ങൾക്കത് ഇഷ്ടമാണ്, തങ്ങൾ തന്നെ അത് വല്ലാതെ ഇഷ്ടത്തിലാണ് തങ്ങളത് കാണുക. ഒന്നുമില്ല, എൻ്റെ സിദ്ദീഖിൻ്റെ മോളാണ്, അതാണ് നബി തങ്ങൾ പറയാം. പക്ഷെ ആയിഷ ബീവിയെക്കാളും നബിക്ക് ഇഷ്ടമായത് ഖദീജ ബീവിയാണ് റളിയല്ലാഹുവിന്. ആയിഷ ബീവി ജീവിച്ചിരിക്ക തന്നെ ഖദീജ ബീവിയുടെ പുണ്യം പറയും. 65 വയസ്സിൽ മരിച്ച ഖദീജ ബീവിയെ മുത്തുനബി തങ്ങൾ പറയും, 25 കൊല്ലം ഞാൻ ഒരുമിച്ച് ജീവിച്ച എൻ്റെ ഭാര്യയാണ് എൻ്റെ ഖദീജ. ഒരു മാംസം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ തങ്ങൾ പറയും, എൻ്റെ ഖദീജയുടെ കൂട്ടുകാരികളുണ്ടോ ആയിഷ, അവർക്കൊരു പൊതി കൊണ്ടുപോയി കൊടുക്കിൻ. പിന്നെ ഖദീജയുടെ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ടല്ലോ ആ മലൻ്റെ പുറത്ത്, അവർക്കൊരു പൊതി കൊണ്ടുപോയി കൊടുക്കിൻ ഒക്കെ പറയുമ്പോൾ ആയിഷ ബീവിക്ക് ഇങ്ങനെ ദേഷ്യം വരും. പൊന്നാര നബിയെ, ആ വയസ്സത്തി പെണ്ണിനേക്കാളും ഒന്നാം നമ്പർ ചെറുപ്പക്കാരിയെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ഒരിക്കൽ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ആയിഷ എൻ്റെ ഖദീജയെ പോലെ ആകാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ആയിഷ ഇതാ മറുപടി, എൻ്റെ ഖദീജയെ പോലെ ആവാൻ നോക്കണം. നബിയെക്കാളും 15 വയസ്സേറെയാണ്, ഭർത്താവും ഭാര്യയും തന്നെ ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞൊരു 2-3 കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറയല്ലടോ ഇതെൻ്റെ ഉമ്മയാണോ എന്ന്. ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ നബിയെക്കാളും 15 വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. ബീവിക്ക് വേറെ കുട്ടികളുണ്ട് ഭർത്താക്കന്മാരിൽ, വിധവയാണ് ഖദീജ ബീവി. തങ്ങളെക്കാളും 15 വയസ്സ് ഏറെ ആ ബീവിയെയും കൊണ്ട് 25 കൊല്ലം ജീവിച്ചു നബി തങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ആ റസൂലിനെയാണോ നബിക്ക് 9 ഭാര്യമാരെ അള്ളാഹു അനുവദിച്ചതിൽ നബി തങ്ങൾക്ക് സ്ത്രീകളോടുള്ള അഭിനിവേശം കൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത്? അതൊക്കെ വേണമെങ്കിൽ ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് തങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. തങ്ങൾ ഈ കല്യാണം ഏറെ കഴിച്ചതൊക്കെ എപ്പോഴാണ്? 53 വയസ്സായതിനു ശേഷമാണ് തങ്ങളുടെ മറ്റ് എല്ലാ വിവാഹങ്ങളും നടക്കുന്നത്. 53 വയസ്സിന് ശേഷം, അങ്ങനെയുണ്ടോ 53 വയസ്സായൊക്കെ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുവർണകാലം കഴിഞ്ഞില്ലേ? ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു ഖുവ്വത്ത് കൊടുത്തിട്ടുണ്ട്, അള്ളാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, മറ്റ് മനുഷ്യരെ പോലെയല്ല. പക്ഷേ ഹബീബിൽ ഈ വിഷയം ആരോപിക്കുന്ന ആളുകൾ ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം വേറെ ഒരു ഭാര്യയെ കല്യാണം കഴിക്കാതെ നിബിതങ്ങൾ കഴിച്ചുകൂട്ടിയ ആ ഒരു ദാമ്പത്യത്തെക്കുറിച്ചും മറന്നു പോകരുത്, അത് മറക്കരുത്. ഖദീജ ബീവി വഫാത്തായതിൻ്റെ ശേഷമാണ് നിബിതങ്ങൾ സൗദ ബീവിയെ കഴിക്കുന്നു, പിന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്, പിന്നെ മറ്റ് ഭാര്യമാരെ. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹുവിനെ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നു, ഞാനും നബിതങ്ങളും വർത്തമാനം പറയാൻ പോകുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, തതകല്ലമീന ഔ അതകല്ലമു, ആയിഷ നിങ്ങൾ തുടങ്ങുന്നോ പരാതി പറയാൻ, അതല്ല ഞാൻ തുടങ്ങണോ? അത് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളെ. ആരാ വിധികർത്താവ്? ആയിഷ ബീവിൻ്റെ വാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളും ആയിഷ ബീവിയും തമ്മിലാ പ്രശ്നം. നബിതങ്ങൾ ചോദിച്ചു, ആയിഷ കഥ ആദ്യം നിങ്ങൾ പറയണല്ലോ, ഞാൻ എവിടെ കുഴപ്പമെന്ന് പറയാൻ പോവാണ്, അതുകൊണ്ട് ബീവി നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞാൻ തുടങ്ങുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ബീവി പറഞ്ഞു, ബൽ തകല്ലം അൻത, നബിയെ നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ വല തഖുൽ ഇല്ലാ ഹഖൻ, സത്യമേ പറയാവൂ നബിയെ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫലതമഹ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ഹത്താ ഖറജ ദമു മിൻ ഫമിഹ. സിദ്ദീഖ് ഞങ്ങൾ ഒരൊറ്റ അടി കൊടുത്തു, ആയിഷ ബീവിക്ക് വായിൽ നിന്ന് ചോര വന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നബിയോടായി പറയണത്, നബിയെ സത്യം പറയണം കേട്ടോ, നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളി, പക്ഷെ സത്യം പറയാവുന്നു. ഒരൊറ്റ അടി കൊടുത്ത് സിദ്ദീഖ് തങ്ങൾ. ആയിഷ അല്ലാഹുവിൻ്റെ റസൂലിനോട്, വഖൽ വഹൽ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലൽ ഹഖ്, അല്ലാഹുവിൻ്റെ റസൂല് സത്യമല്ലാതെ പറയുമോ ബീവി? എന്തായി പറയണത്? റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്നോ? ആരായത് ബസ്രയ്ക്ക് ഈത്തപ്പഴം കൊടുത്തേക്കെ? അല്ലാഹുവിൻ്റെ റസൂലല്ലേ സത്യം പറയാൻ പഠിപ്പിക്കുന്നത്?
റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്ന്. ഇതൊക്കെ ചൂടിൽ ബീവി പറഞ്ഞു പോവുക, ചെറുപ്പക്കാരിയല്ലേ. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18 ആണ്. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് ഏറെയുണ്ട് ഫാത്തിമ ബീവിക്ക്. ഫാത്തിമ ബീവിക്ക് 20 ആണ്, ആയിഷ ബീവിക്ക് 18 ഉള്ളൂ. പക്ഷെ ഫാത്തിമ ബീവിയും 2 വയസ്സ് താഴെയുള്ള ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കേണ്ടത്. യാ ഉമ്മ, കാരണം ഉമ്മുൽ മുഅ്മിനീനാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹിബ്ബു റസൂലില്ലാ. റസൂലുള്ളാഹി തങ്ങൾ എത്രയോ ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ നബി തങ്ങളുടെ മുമ്പിൽ വർത്തമാനം തുടങ്ങാൻ പോകുന്നുള്ളൂ, തുടങ്ങാൻ പോകുന്നുള്ളൂ. ആയിഷ, ഞാൻ പറയണോ നിങ്ങൾ പറയണോ? നബിയെ നിങ്ങൾ പറഞ്ഞോളൂ. ബൽ തകല്ലം അൻത വലാ തഖുൽ ഇല്ലാ ഹഖൻ, നബിയെ സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും സുദ്ദീഖ് തങ്ങൾ അടിച്ചു എന്ന് മാത്രമല്ല, ഖറജ ദമു മിൻ ഫമിഹ, ആയിഷ ബീവിന്റെ വായിൽ നിന്ന് ചോര പൊടിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ, അബൂബക്കറേ, ലം നദുഉക ലിഹാദാ വലാ അർദ്നാ മിൻക ഹാദാ. സിദ്ദീഖേ, ഇതിനല്ലല്ലോ നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. ഇതിനല്ല സിദ്ദീഖേ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. ഇങ്ങനെ അടിച്ചു തീർക്കാനല്ലല്ലോ. ഞങ്ങളുടെ പരാതി കേട്ട് സൗമ്യനായി ക്ഷമയോടെ കേട്ടിരുന്ന് പരിഹാരം കാണാനല്ലേ ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അടിക്കുകയാണോ നിങ്ങൾ ചെയ്തത്? ഇത് നന്നായില്ല സിദ്ദീഖേ, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനെ ആയിഷ അടിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവ ഗുണം മുഅ്മിനെ ഒരു റസൂലിനല്ലാതെ കാണിക്കാൻ കഴിയുമോ? നമ്മൾ പറയില്ലേ നന്നായി സിദ്ദീഖേ, ഇതൊക്കെ എന്ന് കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാൻ, അങ്ങനല്ലേ പറയാ? ആ സിദ്ദീഖ് തങ്ങളുടെ നബി തങ്ങൾ പറഞ്ഞതല്ല. ഓ സിദ്ദീഖേ, ഇതിനല്ലല്ലോ നിങ്ങളോട് വരാൻ പറഞ്ഞത്. പരാതി പ്രശ്നം തീർക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണോ? എന്തിനെ ബീവിനെ അടിച്ചത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ കുടുംബത്തിൽ നടന്ന മൂന്നാമത്തെ സംഭവം. ഇതൊക്കെ 9 കൊല്ലത്തിനിടയ്ക്ക് പല സന്ദർഭങ്ങളിലായി നടന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം ഇന്ന് ചിരിയും ചിന്തയും വിടർത്തുന്ന തിരുഗേഹ വിശേഷങ്ങൾ എന്ന് പറയാൻ കാരണം ഇതിൽ തമാശയുണ്ട്, എന്നാൽ ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഇത് ഹബീബിൻ്റെ തിരുഗേഹത്തിനുള്ളിലെ വീട്ടിനുള്ളിലെ വിശേഷണങ്ങളാണ്. മഹാനായ അല്ലാമ ഇബ്നു ഹബ്ബാൻ തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. ബലഗ സുഫിയ റളിയല്ലാഹു അൻഹാ, അടുത്ത സംഭവം 4-ാമത്തേത്, സുഫിയ ബീവിയെ വേദനിപ്പിച്ചത്. ഈ സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ ഭാര്യമാരിൽ ജൂത കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. നബി തങ്ങൾ ഒരു യുദ്ധശേഷമാണ് അവരെ വിവാഹം ചെയ്തത്. തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നവരാ. ഒരു റമദാനിൽ സുഫിയ ബീവിയാണ് നബിതങ്ങൾക്ക് പള്ളിയിലേക്ക് നബിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. പള്ളിയുടെ പുറകത്ത് വരും, നബിതങ്ങളുടെ തങ്ങൾ വാതിലിലൂടെ അത് സ്വീകരിക്കും. അങ്ങനെ ഒരു രാത്രി നബിതങ്ങളുടെ അരികത്തേക്ക് സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ ഭക്ഷണവുമായി കടന്നു വരുന്നു. രാത്രിയാണ്, ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തിരിച്ചു പോകുമ്പോൾ റമദാൻ തങ്ങൾ പറഞ്ഞു, സുഫിയ ഞാനും കൂടെ വരാം. അങ്ങനെ നബിതങ്ങളും കൂടെ സുഫിയ ബീവിയുടെ കൂടെ ആ മരുഭൂമിയിലൂടെ നേർത്ത നിലാവിന്റെ വെളിച്ചത്തിൽ ഹബീബ് നടന്നു പോകുന്നു. ഇഴ്ത്തിക്കാഫിലിരിക്കുന്ന നബി ബീവിയെ എങ്ങനെ ഒറ്റക്ക് പറഞ്ഞയക്കാന്ന്, കുറച്ചല്പം ദൂരെയായിരുന്നു സുഫിയ ബീവിയുടെ വീട്. തങ്ങൾ കൂടെ നടന്നു. അപ്പോൾ അൻസ്വാരികളായ മദീനക്കാരായ രണ്ടുപേർ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഹബീബിനെ കണ്ടപ്പോൾ അസ്രഅ, രണ്ടുപേരും പെട്ടെന്ന് നടന്നുപോയി, ഞങ്ങൾ കണ്ടില്ലെന്ന്. ഹബീബിന്റെ കൂടെ ഒരു അന്യ പെണ്ണ് എന്ന രീതിയിൽ അവർ ചിന്തിച്ചു കാണുമോ എന്ന് നബി തങ്ങൾ പേടിച്ചുപോയി. തങ്ങൾ വിളിച്ചു, അലാരി ശരിക്കുമാ, അവിടെ നിൽക്കണം നിങ്ങൾ രണ്ടുപേരും. എന്തേ നബിയെ, ഇന്നഹാ സുഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സുഫിയയാണ് കേട്ടോ എൻ്റെ കൂടെയുള്ളത് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയാണ് കേട്ടോ പറഞ്ഞു. റസൂലേ, ഞങ്ങൾ അങ്ങയെപ്പറ്റി തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ചോ? ഞങ്ങൾ അങ്ങയെപ്പറ്റി എന്ത് വിചാരിക്കാനാ നബിയെ, എന്തിനായി തിരുത്തി തരുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബികളെ, മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം ചോരയോട്ടമുണ്ടോ അതിലൂടെയെല്ലാം പിശാച്ച് സഞ്ചരിക്കും. അങ്ങനെ നിങ്ങളുടെ കൽബിനുള്ളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു അന്യ പെണ്ണിന്റെ കൂടെ പാതിരാത്രി നടക്കുന്നുവോ എന്ന് പോലും പിശാച്ച് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചേക്കും. അത് വരാതിരിക്കാൻ ഞാൻ തിരുത്തി തരികയാണ്. ഇതെന്റെ ഭാര്യ സുഫിയ ബിൻതു ഹുയൈയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഫിയ ബീവിയെ ജൂതപ്പെണ്ണ് എന്ന് പറഞ്ഞ് മഹദിയെ കൂടെയുള്ള ഭാര്യമാർ ഇച്ചിരി വേദനിപ്പിക്കാറുണ്ട്. സുഫിയ ബീവി റളിയല്ലാഹു തആലാ അൻഹയെ ഇവിടെ ജൂതപ്പെണ്ണ് എന്ന് പറഞ്ഞത് ഹഫ്സ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. ഹഫ്സ ബീവിയാണെങ്കിലോ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. നോക്കണം,
നാല് ഖലീഫമാർ, ആദ്യത്തെ രണ്ട് ഖലീഫമാരും നബിയുടെ അമ്മോഷന്മാരാ, അവസാനത്തെ രണ്ട് ഖലീഫമാർ നബി തങ്ങളുടെ പുതിയാപ്പിളമാരാ, ഉസ്മാൻ തങ്ങളും അലി തങ്ങളും തങ്ങളുടെ മകളെ വിവാഹം ചെയ്തവരാ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അവരുടെ മക്കൾ ആ വിവാഹം ചെയ്തു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ ഇവരുടെയൊന്നും പേര് നോമിനേറ്റ് ചെയ്തിട്ടല്ല വഫാത്തായി പോയത്, മുഅ്മിനീങ്ങൾ തെരഞ്ഞെടുത്തവരാണ്. പക്ഷേ ആയി വന്നപ്പോൾ അങ്ങനെയാണ് ആയിപ്പോയത്. ഖുലഫാഉർ റാഷിദൂൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിൻഗാമികളായ ഖലീഫമാർ, റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അപ്പോ സഫിയ ബീവി റളിയല്ലാഹു തആലാ അൻഹേ ഹഫ്സ ബീവി പറഞ്ഞത്രേ, ഇന്നഹാ ബിന്തു യഹൂദി, അവര് യഹൂദിയുടെ മകളല്ലയോ എന്ന് സഫിയ ബീവിയാണ് കരയാൻ തുടങ്ങി. ദഖല അലൈഹൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഹഫ്സ ബീവിയുടെ അരികത്തേക്ക് വരുന്നു. വഹിയ തബിക്കി, ഹഫ്സ ബീവി കരയുകയാണ്. തങ്ങൾ ചോദിച്ചു, മാ യുബിക്കി, ഹഫ്സ എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ ഹഫ്സ ബീവി പറഞ്ഞു, സഫിയ ബീവി പറഞ്ഞു, സഫിയ ബീവിയോട് സഫിയ ബീവിയാ കരയുന്നത്, സഫിയ ബീവി എന്തിനാ കരയുന്നത്? ഖാലത്ത്, അവര് പറഞ്ഞു, ഖാലത്തിലി ഹഫ്സ, ഹഫ്സ എന്നെ പറ്റി പറഞ്ഞു, അന്തി ഇബ്നതു യഹൂദി, നിങ്ങൾ യഹൂദിയുടെ മകളല്ലയോ. ഓരോരുത്തർക്ക് സ്ഥാനം കൂടുതലുണ്ടെന്ന് നബിയുടെ മുമ്പിൽ അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ മറ്റൊരാളെ സംബന്ധിച്ച് പറയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, വാപ്പ യഹൂദിയാണ്, ശരി തന്നെയാണ്. അയാ ഫാഖിറം ബിന്നസബി കൈഫത് തഫാഖുറു, അല്ലേ? ഉമർ ഖാലിദ് തങ്ങൾ പാടിയിട്ടുണ്ടെന്നാണ്. നമ്മളൊക്കെ വലിയ തറവാടും പറഞ്ഞ് നടക്കല്ലേ, നമ്മളെ മുൻഗാമികളൊക്കെ തീയനും നായരൊക്കെ അല്ലേ, മുസ്ലിമീങ്ങളായവരല്ലേ നമ്മുടെ നാട്ടില്. അയാ ഫാഖിറം ബിന്നസബി കൈഫത് തഫാഖുറു വഅസ്ലൂകുമു മിൻ ഖബ്ലു തീയം വനായരു, അങ്ങനെയുണ്ട് ഉമർ ഖാലിദിന്റെ പാട്ട്. വലിയ ഫഹറും പറഞ്ഞ് നടക്കണ്ട, ബേക്കോട്ട് ചെന്നാലേ തീയരുന്ന ആയിരൊക്കെ തന്നെ നമ്മളെ വല്യാപ്പാർ. മേലോട്ട് ചെന്നാൽ അഹ്ലു ബൈത്ത് ഒഴികെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ദീനുണ്ടായത് ഇവിടുത്തെ സന്മനസ്സുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ റിസാലത്ത് കണ്ടപ്പോൾ സ്വീകരിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് അയാ ഫാഹിറം ബിന്നസബി കൈഫത്ത ഫാഹുറു, തറവാട് പറഞ്ഞ് മേന്മ നടിക്കുന്നവരെ എന്ത് തറവാട്. നിങ്ങളുടെ മുമ്പത്തെ അവസ്ഥ തീയനും നായരൊക്കെയാണ്, വല്ലാണ്ട് നെളിഞ്ഞടക്കണ്ട. നമ്മുടെ കാലിതങ്ങൾ പാടും, അതിന് ബാക്കി വേറെ ഇതിന് മനോഹരമായ പാട്ടുണ്ട്, ഉസ്താദ്മാരൊക്കെ പാടിത്തരും. വാശാരി മൂശാരി എന്നുകൊണ്ട് ബാക്കി ഇങ്ങനെ പോകുന്നുണ്ട്, ഇവരൊക്കെയാണ് നിങ്ങളുടെ മുൻഗാമികൾ. അപ്പോ ഹഫ്സ ബീവി, മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സഫിയ ബീവിയെ കുറിച്ച് ഹഫ്സ ബീവി എന്ന ഉമർ എന്നവരുടെ മകൾ പറഞ്ഞു, അൻതി ഇബ്നതു യഹൂദി, നിങ്ങൾ യഹൂദിയുടെ മകളല്ലയോ. റസൂലുള്ളാഹി നിങ്ങൾ ഇടപെടുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിയും ചിന്തയും പടരുന്ന വളരെ മനോഹരമായ തിരുഗേഹ വിശേഷങ്ങളാണിത്. മുത്തനബി തങ്ങൾ പറഞ്ഞു, സഫിയ, യാ സഫിയ, ഇന്നകി ലബിനതു നബിയ്യിൻ وإن عمك لنبي وإنك تحت نبي فبما تفخر حفصة عليك. സഫിയ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഹഫ്സ ബീവിക്ക് നിങ്ങളെക്കാൾ സ്ഥാനമുണ്ടെന്നോ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഞാനൊരു നബിയുടെ മകളാണ്, എൻ്റെ എളാപ്പ നബിയാണ്, ഞാനൊരു നബിയുടെ കീഴെ ജീവിക്കുന്ന നബിയുടെ ഭാര്യയാണ്, അത്രയൊക്കെ ഹഫ്സാക്ക് പറയാനുണ്ടോ എന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞൂടെ? സഫിയ, നിങ്ങൾ കരയാ നിൽക്കുകയാണോ? ജൂതനാണെന്ന് പറഞ്ഞാൽ ഇബ്നത്ത് ഇംറാൻ, അല്ലേ? മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട്, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത്, ഹാറൂനിന്റെ മോളെ എന്ന് പറഞ്ഞാൽ കുടുംബം, തിരുകുടുംബം, പ്രവാചക കുടുംബം, ജൂത കുടുംബം മേലോട്ട് ചെന്നാൽ ഹാറൂൻ നബിയിലൂടെയാ കടന്നു പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സഫിയ ബീവി പറഞ്ഞൂടെ, എൻ്റെ വാപ്പ ഹാറൂൻ നബിയാണ്, ഹാറൂൻ നബിയുടെ അനുജനാണ്, മഹാനായ മൂസ നബി അലൈഹിസ്സലാം എൻ്റെ എളാപ്പ നബിയാണ്, വഅന തഹ്ത നബിയ്യിൻ, ഞാൻ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, മൂന്ന് അമ്പിയാക്കന്മാർ എനിക്കുണ്ട് എന്ന് പറഞ്ഞൂടെ? സഫിയ, ഹഫ്സ ബീവി, നിങ്ങൾ യഹൂദിൻ്റെ മകളാണെന്ന് പറയുമ്പോഴേക്കും കരയാ നിൽക്കുകയാണോ? നിങ്ങൾക്കൊരു മറുപടി കൊടുത്തൂടെ എന്ന് സഫിയ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് സമാധാനിപ്പിച്ചു നബി തങ്ങൾ. എന്നിട്ട് ഹഫ്സ ബീവിയെ വിളിച്ചു, ഹഫ്സ ഇത്തഖില്ലാ, ഹഫ്സ
അല്ലാഹുവിനെ ഭയപ്പെടണമേ ഹഫ്സ, നിങ്ങൾ ഈ പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാകുമോ? നിങ്ങൾ സുഫിയ ബീവി വേദനിപ്പിക്കരുതേ, ഇച്ഛക്കില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. പ്രശ്നം തീർന്നു, അതോടെ പ്രശ്നം തീർന്നു. നാലാമത്തെ പ്രശ്നം അവസാനിച്ചു. മല പോലെ വന്നത് മഞ്ഞു പോലെ പോയി. ജൂതന്റെ മോളെ എന്ന് വിളിച്ചു സഫിയ ബീവിയോട്. നബി ഞങ്ങൾ സഫിയ, നിങ്ങളുടെ വാപ്പ നബിയാണ്. അങ്ങനെ മേലോട്ട് പോയാൽ ഹാറൂൻ നബി, നിങ്ങളുടെ എളാപ്പയ ഹാറൂൻ നബിയുടെ അനുജനാണ് മൂസ നബി അലൈഹിസ്സലാം. മൂസ നബിയുടെ ജ്യേഷ്ഠനാണ് ഹാറൂൻ അലൈഹിസ്സലാം. അപ്പൊ എളാപ്പയും നബിയ. വാഞ്ചി തഹ്ത നബി, നിങ്ങൾ എന്റെ ഭാര്യയല്ലേ? നിങ്ങളൊരു നബിയുടെ കീഴല്ലേ ഇപ്പൊ ജീവിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവ് നബിയാണ്, വാപ്പ നബിയാണ്, എളാപ്പ നബിയാണ്. എന്നിട്ട് പറഞ്ഞൂടെ ഹഫ്സ ബീവിക്ക് അതൊക്കെ ഉണ്ടോ എന്ന് തിരിച്ചു പറഞ്ഞൂടെ സുഫിയ എന്ന് നബി തങ്ങൾ സുഫിയ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയും ഹഫ്സ ബീവിയോട് ഉപദേശിച്ചു, ഹഫ്സ ഇച്ഛക്കില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ, അല്ലാഹുവിനെ പേടിക്കണേ. ഹഫ്സ മനസ്സ് വേദനിപ്പിക്കുന്നത് പറഞ്ഞു പോവല്ലേ എന്ന് ഹഫ്സ ബീവിയെ ഉപദേശിക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ. ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ അവിടെ മതി. പച്ച നുണയൊക്കെ ഇങ്ങനെ കണ്ണുക്ക് നോക്കി പറയണ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. പച്ച നുണ, ഒരു നിലക്കും ഒരു നിലക്ക് ഒരു തെളിവുമില്ലാത്ത വിഷയങ്ങൾ. ഇപ്പൊ കുടുംബത്തിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴേ ആ ഞാൻ കണ്ടു, എവിടെ ആ നാട്ടിലുണ്ടായിട്ടുണ്ടാവില്ല നേരത്ത്, എന്നിട്ട് പറയാം ഞാൻ കണ്ടു, ഞാൻ സാക്ഷിയാണ്, എൻ്റെ ചെവി കൊണ്ടല്ല കേട്ടത്, ചെവി പോയിട്ട് മൊബൈലിൽ വരെ കേട്ടിട്ടില്ല, എന്നിട്ട് പറയാ എന്ത് ഞാൻ കേട്ടു. ഇങ്ങനെ പച്ചയായ നുണ അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പറയും. വീട്ടിൽ ചിലർക്കൊക്കെ ഉമ്മമാരും വാപ്പന്മാർക്കൊക്കെ ഒരല്പം, നമ്മൾ ഉമ്മമാരോട് പറയാം, ഉപ്പമാരോടും, സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർ ചെയ്തത് നന്മയാണെങ്കിൽ സ്വീകരിക്കുക, അവർ ചെയ്ത് തെറ്റാണോ തെറ്റിനെ നമ്മൾ എതിർക്കണം, ആരാണോ ന്യായം ചെയ്തത് അവരുടെ കൂടെയാ മുഅ്മിനായ മനുഷ്യൻ നിൽക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതൊക്കെ ശരി, ബാക്കിയുള്ള ചെയ്യണതൊക്കെ തെറ്റ്, നമ്മൾ എന്തിക്കരുത്. നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യാം, അത് തെറ്റ് തെറ്റായിട്ട് കാണണം, നമ്മളപ്പോൾ അവർക്കെതിരാണ്. നമ്മുടെ മക്കൾ നന്മ ചെയ്താൽ നമ്മൾ അവരോടൊപ്പമാണ്, നമ്മൾ സത്യത്തിൻ്റെ കൂടെയാണ്, അഹ്ലുൽ ഹഖാണ് നമ്മൾ, സത്യത്തിൻ്റെ ആളുകളാണ്, അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എളുപ്പമാണ്. ഇത് തെറ്റിനെ ന്യായീകരിക്കുകയും നന്മയെ തെറ്റായി വൽക്കരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വല്ല കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇത്തഖില്ലാ, ഹഫ്സ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണമേ. ഹബീബായ നബി തങ്ങളുടെ തിരുഗേഹ വിശേഷങ്ങൾ പറയുമ്പോൾ അഞ്ചാമതൊരു വിശേഷം നമുക്ക് കാണാം, ഇമാം തുർമുദിയുടെ സുനനിൽ കാണാം, മഹാനായ ഇമാം ഹാക്കിം എന്നവരുടെ മുസ്തദ്രക്കിൽ കാണാൻ കഴിയും. അത് സുഫിയ ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ സുഫിയ ബീവി, ഇതേപോലെ സഫിയ ബീവിയെ ജൂത പെണ്ണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ വേദനിപ്പിക്കുകയാണ്. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞ് ആയിഷ ബീവിയും ഹഫ്സ ബീവിയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും നമ്മുടെ ഉമ്മമാരാണ്. ഒന്നുമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് സഫിയ ബീവിക്ക് ഇവരെക്കാളും സ്നേഹം കിട്ടുമോ, ഇവരെക്കാളും ഒരൽപ്പം ഹബീബ് അവരെ സ്നേഹിക്കുമോ എന്ന ഒരു വിഷയം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വരുമ്പോ സഫിയ റളിയല്ലാഹു അൻഹ കരയുകയാണ്. കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാഷഉനുകി സഫിയ, എന്താ കരയുന്നത്? മായുബികീകി, അവര് പറഞ്ഞു ഹഫ്സതു വആയിഷതു യനാലാനി മിന്നി, നബിയേ ആയിഷയും ഹഫ്സയും എന്നെ പറ്റി പലതും പറയുന്നുണ്ട് നബിയേ. വയഖൂലാനി, അവര് പറയുന്നുണ്ട് നഹ്നു ഖൈറും മിൻഹാ, ആയിഷ ബീവി പറഞ്ഞു ഹഫ്സ ബീവിയും ഞങ്ങൾ രണ്ടുപേരും സുഫിയ ബീവിയെക്കാളും ഖൈറാണ്. നഹ്നു ബനാതു അമ്മിഹി വസ്വാജിഹി വസ്വാജുഹു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാരുടെ കുടുംബത്തിൽ നബിയുടെ ബന്ധുക്കളായി വരുന്നവരാണ്, നബിയുടെ ഭാര്യമാരുമാണ്. എന്നാൽ സുഫിയാണെങ്കിലോ നബിയുടെ ബന്ധുവല്ലല്ലോ, അവർ ജൂത കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ എന്ന് പറഞ്ഞു നബിയെ അവരെന്നെ വേദനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹതിയായ സുഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, സുഫിയ അലാ ഖുൽതി, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, കൈഫ തകൂനാനി ഖൈറം മിന്നി, നിങ്ങൾ എങ്ങനെയാ എന്നെക്കാളും ഖൈറാവുന്നത്? അബി ഹാറൂൻ, എന്റെ വാപ്പ ഹാറൂൻ നബിയാണ്. വഅമ്മി മൂസ, എന്റെ പിതാവിന്റെ സഹോദരൻ ഹാറൂൻ നബിയുടെ സഹോദരൻ മൂസ നബിയാണ്. വസൗജി മുഹമ്മദുൻ അലൈഹി സ്വലാത്തു വസ്സലാം, എന്റെ ഭർത്താവ് റസൂലാണ്. ഇത്രയൊന്നും ആയിഷ ബീവിക്ക് പറയാനില്ലല്ലോ, ഹഫ്സ ബീവിക്ക് പറയാനില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് നബി തങ്ങൾ സുഫിയ ബീവിയെ സമാധാനിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സൈനബി ബിവി റളിയല്ലാഹു അൻഹ ഇതുപോലെ ഒരു വാക്ക് ജൂതപ്പെണ്ണ് എന്ന് മഹദിയായ സഫിയ ബിവിയെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇത് ഓരോരുത്തരും ആവർത്തിക്കാൻ തുടങ്ങുമ്പോ നബി ഞങ്ങൾ കർക്കശമായ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്, ഇതാരും ഇനി പറയരുതെന്ന് പറഞ്ഞ് സൈനബി റളിയല്ലാഹു അൻഹ ആ പറഞ്ഞ രംഗം നമുക്ക് വിവരിക്കാം. സൈനബി ബിവി റളിയല്ലാഹു അൻഹ ജൂതപ്പെണ്ണ് എന്ന് മഹദിയായ സഫിയ ബിവിയെ പറ്റി പറഞ്ഞു ദേഷ്യം പിടിച്ച ഒരു നേരത്ത്. ആ ഒരു കാരണം കൊണ്ട് 3 മാസം നിബിജങ്ങൾ സൈന ബിവിയോട് മിണ്ടിയിട്ടില്ല. 3 മാസം ഹജ്ജിന് പോകുന്ന യാത്രയിലാണത്. ആ യാത്രയിൽ പോകുന്ന ഹജ്ജിന്റെ സമയത്ത് നിബിജങ്ങൾ മിണ്ടിയില്ല. ദുൽഖാദ കഴിഞ്ഞു, ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു മിണ്ടിയില്ല, സഫർ കഴിഞ്ഞു മിണ്ടിയില്ല. പിന്നെ റബീഉൽ അവ്വലിലാണ് മഹദിയായ സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത് പോലും. അതിനുശേഷം സൈനബ് ബിവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ അങ്ങയെ വേദനിപ്പിച്ചുവെങ്കിൽ അങ്ങനെക്ക് മാപ്പ് തരണം, ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ് നബിയേ. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ പിന്നെ ആരും സഫിയ ബിവിയെ ജൂതപ്പെണ്ണ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാറില്ല, ജൂതന്റെ മകള് എന്ന് പറയാറില്ല. റളിയല്ലാഹു അൻഹ മുസ്ലിമച്ചാണവര്. നിബിജങ്ങൾ പറയും, 2 കൂലിയുണ്ട് സഫിയ, നിങ്ങൾ ജൂതമതത്തിൽ വിശ്വസിച്ചവരാണ്, പിന്നെ ഇസ്ലാമിലും ഇങ്ങനെ നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് സഫിയ ബിവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ സൈനബ് ബിവിയോട് നിബിജങ്ങൾ കർക്കശമായി പറയുന്ന രംഗം മഹാനായ ഇമാം തബറാനി തങ്ങൾ മുഅ്ജമുൽ ഔസത്തിലും ഇമാം അഹ്മദ് എന്നവർ മുസ്നദിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സുമയ്യൽ ബസ്വരിയ ബിവി റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോകുന്നു. حج النبي بنسائه فكان ببعض الطريق نزل رجل فساق بهن فأسرع رسول الله عنده 9 ഭാര്യമാർ 9 ഒട്ടകപ്പുറത്ത് അവരെയും കൊണ്ട് നബിജങ്ങൾ ഹജ്ജിന് പോകുമ്പോ നബിജങ്ങളുടെ കൂടെയുള്ളത് 123,000 സ്വഹാബിമാർ ഹജ്ജിന് പോവാൻ. 123,000 ആളുകൾ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൊല്ലമാണത്. 123,000 എന്തായിരിക്കും ആ സംഖ്യ, എത്രയായിരിക്കും അവിടുത്തെ ജനങ്ങൾ. യാ അല്ലാഹു, അറേബ്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഓരോരുത്തരായി ഹബീബിൻ്റെ കൂടെ ഒരു ഹജ്ജ് ചെയ്യണം, ഹബീബിൻ്റെ കൂടെ ഒന്ന് ഇരിക്കണം, ഹബീബിൻ്റെ കൂടെ ഒരു ഉംറ ചെയ്യണം, ഹബീബിൻ്റെ ഹജ്ജിലൊന്ന് കൂടണം, ആ ആഗ്രഹത്തോടുകൂടെ പറ്റുന്നവർ മുഴുവനും പോന്നു. ആ യാത്രയെ സംബന്ധിച്ച് മഹദിയായ സുമയ്യത്തുൽ ബസ്വരിയ ബിവി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. മഹാനായ ഇമാം തബറാനിയും ഇമാം അഹ്മദ് എന്നവരും മുസ്നദിലും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. ആ സമയം നബിജങ്ങളുടെ ഭാര്യമാരുടെ ഒട്ടകങ്ങൾ ഇച്ചിരി മെല്ലെയായപ്പോ ഒരാൾ സുഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അഞ്ജഷ എന്നാണ് അവരുടെ പേര്, റളിയല്ലാഹു അൻഹു അഞ്ജഷ റളിയല്ലാഹു അൻഹു ഇത്താഴെ ഇറങ്ങുകയും ഹബീബിന്റെ ഭാര്യമാരുടെ ഒട്ടകത്തെ പിടിച്ച് വേഗം നടന്നു പോവുകയും ചെയ്തു. അദ്ദേഹം ഒട്ടകങ്ങളുടെ കൈപിടിച്ച് വേഗം നടന്നു. അപ്പൊ എല്ലാ ഒട്ടകങ്ങളും പെട്ടെന്ന് ആ പെട്ടെന്ന് നടക്കുമ്പോ നബിജങ്ങളുടെ ഭാര്യമാരുടെ ഒട്ടകം മുന്നിൽ നടക്കുമ്പോ സ്വഹാബിമാരുടെ ഒട്ടകങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അങ്ങനെ പെട്ടെന്ന് നടന്നു പോകുമ്പോ നബിജങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ അഞ്ജഷ വൈഹക ഇർഫഖബിൽ ഖവാരീർ, അഞ്ജഷ വൈഹക ഒന്ന് നിർത്തണേ, റിഫ്ഖം ബിൽ ഖവാരീർ പൊട്ടുന്ന കുപ്പികളാണ് ആ കുപ്പികളോടൊന്ന് മെല്ലെ പെരുമാറണേ. പെണ്ണുങ്ങളുടെ ശരീരമല്ലേ, പുരുഷന്മാരെ പോലെ ധൃതി പിടിച്ച് ചാടി ചാടി ഒട്ടകപ്പുറത്ത് കയറിയിടണം കൈ പൊക്കിയാട്ടെ. ഒട്ടകപ്പുറത്ത് കയറിയവര് സ്വാലിഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ആശാ അല്ല. വല്ല സുഖമുണ്ടോ? ഓട്ടോറിക്ഷപ്പുറത്ത് കയറിയ സുഖം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ ഓട്ടോറിക്ഷൻ്റെ അകത്തിരിക്കണ സുഖം. അപ്പോൾ അത്രയും ഹാർഡാണത്, അതിൻ്റെ ഒട്ടോ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ബാക്ക് പെയിൻ വരെ വരും, അതിൻ്റെ ആ നടത്തും പോക്കും നമുക്ക് ഊരവേദന വരെ വരും. ആ ഒട്ടകങ്ങളെ കൊണ്ട് നബിജങ്ങളുടെ ഉമ്മ നമ്മുടെ ഉമ്മമാർ ഹബീബിൻ്റെ ഭാര്യമാർ ഒട്ടകപ്പുറത്ത് ആ പോകുന്ന പോക്കിൽ അഞ്ജഷ റളിയല്ലാഹു അൻഹു സ്പീഡിൽ അവരെ തെളിച്ചപ്പോൾ ഈ ഒട്ടകങ്ങളെ ധൃതി പിടിച്ച് നടക്കുമ്പോൾ തങ്ങൾ അഞ്ജഷാ നിൽക്ക് നിൽക്ക് കുപ്പികളാണ് മെല്ലെ പോണേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. റിഫ്ഖം ബിൽ ഖവാരീർ, ഖാറൂറ എന്ന് പറഞ്ഞാൽ കുപ്പിന്നാ പറഞ്ഞാൽ വളരെ സോഫ്റ്റ് അല്ലേ പെണ്ണുങ്ങൾ, പുരുഷന്മാരെ പോലെ അല്ലല്ലോ. അവരെ തെളിക്കുമ്പോ ഒന്ന് മെല്ലെ തെളിക്കണ്ട അഞ്ചഷ, എന്ത് പോക്കായി പോണത്, ഒന്ന് സ്ലോ ഡൗൺ, ഒന്ന് മെല്ലെ പോ അഞ്ചഷ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ സ്പീഡിൽ പോയൊരു നേരം ആ പോകുന്ന പോക്കിൽ സഫിയ ബീവി റളിയല്ലാഹു അൻഹ, എന്താ പറയാ, സഫിയ ബീവിക്കാണ് എല്ലാ പ്രശ്നം വരാറുള്ളത്. സഫിയ ബീവിന്റെ വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞാൽ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തി, അതിന് പോകാൻ വയ്യ. ഇനിയിപ്പോ എന്ത് ചെയ്യും, വേറെ വണ്ടിയൊന്നുമില്ല. സഫീ ബീവിൻ്റെ വണ്ടി മേലല്ലേ സഫീ ബീവിക്ക് പോകാൻ പറ്റുള്ളൂ. സഫീ ബീവി റളിയല്ലാഹു അൻഹയുടെ വാഹനം മുട്ടുകുത്തി. തങ്ങൾ പറഞ്ഞു, നമ്മളെല്ലാവരും ഇനി ഇറങ്ങാം, ഇന്നിവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞു.
അപ്പൊ അവിടെ വിശ്രമിക്കാൻ നബി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യും? വാഹനം എണീക്കണ്ടേ, ഒട്ടകത്തെ നടക്കാൻ വയ്യ. ആ ഒട്ടകപ്പുറത്താണ് ആയിഷ ബീവിയുടെ ലഗേജ്, അവിടെ വെച്ചിട്ട് സഫീ ബീവിന്റെ ലഗേജ് ഇങ്ങോട്ട് വെച്ചതിന് നമ്മൾ ആദ്യത്തെ പ്രശ്നം തുടങ്ങിയത്. അപ്പൊ ആ യാത്രയാണ് സംഭവം. പക്ഷേ സഫീ ബീവിക്ക് വല്ലാത്ത സങ്കടമായി, റബ്ബേ എന്നെ കൊണ്ട് മുസ്ലിമീങ്ങളൊക്കെ ബുദ്ധിമുട്ടായല്ലോ റബ്ബേ, റസൂലുള്ളാഹിക്ക് എന്നോട് വല്ലതും തോന്നുന്നു, നിബിധങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. കാരണം നിബിധങ്ങൾ വിശ്രമിക്കാൻ ഉദ്ദേശിക്കാത്ത ഈ നേരത്ത് സഫീ ബീവി കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് വന്നു, ഫജഅല യംസഹു ദുമുഅഹാ ബിയദിഹി. റസൂലുള്ളാഹി തങ്ങൾ സഫിയ ബീവിയുടെ മുഖത്തെ കണ്ണിനീർ ഹബീബിന്റെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം വരുമ്പോൾ ഭാര്യമാരൊക്കെ ഭർത്താവിൽ നിന്നൊരു നല്ല പെരുമാറ്റം, എപ്പോഴും ഡീസൻ്റായിരിക്കും, എന്നാലും ഒരു ഇച്ചിരി സൂപ്പർ ഡീസൻ്റ് പെരുമാറ്റം അവർ പ്രതീക്ഷിക്കും. ഒന്ന് കൂടെ അരികത്തിരിക്കുക, ഒന്ന് തലോടി കൊടുക്കുക, ഒന്ന് കണ്ണുനീര് തുടച്ച്, ഒരു കഞ്ഞിവെള്ളം കുടിപ്പിച്ചു കൊടുക്കുക, ഒരു ആശ്വസിപ്പിച്ചു കൊടുക്കുക, ഇത് വല്ലാത്ത സന്തോഷമായിരിക്കും. നമുക്ക് വിചാരിക്കും നമ്മുടെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ വിചാരിക്കും പനി പിടിച്ചാൽ ഉമ്മമാര് ആ ഒരു പപ്പടം കഞ്ഞും തരുന്നൊരു രസം അല്ലേ. ഏത് ഹോസ്പിറ്റലിൽ പോയി കിടന്നാലും ആ ഒരു രസം കിട്ടില്ലല്ലോ ഉമ്മമാരുടെ ഒരു പരിചരണ. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ അത് ആഗ്രഹിച്ചു പോകും. പ്രത്യേകിച്ച് പ്രസവവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തിൻ്റെ ഭർത്താവ് അരികത്തുണ്ടെങ്കിൽ ഒരു ആശ്വാസമായിരുന്നേനെ എന്ന് ഏതൊരു ഭാര്യയും കുതിച്ചു പോകാറുണ്ട് അത്രേ. സുബ്ഹാനല്ലാഹ്. നിബിധങ്ങൾ സ്വന്തം ഭാര്യയുടെ കണ്ണിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അതാണ് ലോകത്തിൻ്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. എത്ര വലിയ നേതാവാണ് നിബിധങ്ങൾ, പക്ഷേ സ്വന്തം കുടുംബത്തിന് സമയങ്ങൾ നമുക്ക് ഒരു ഭാര്യയെ നോക്കാൻ തന്നെ നേരല്ല അല്ലേ. അതന്നെ നീ വെക്കുന്നുണ്ടോ ഫോണ്, ഈ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അപ്പം തുടങ്ങും വിളിക്കൽ എന്നും പറഞ്ഞ് അവരെ വിളിക്കാനും വിടൂല, അത് സംസാരിക്കാനും കൊടുക്കൂല. അവരുടെ സ്നേഹം ഉള്ള നാട്ടിലും ഫേസ്ബുക്കിലും കൊടുത്തിട്ട് പോരാണ്. സുബ്ഹാനല്ലാഹ്. അത് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, അത് നാട്ടിലിരിക്കുമ്പോഴും ഒരിച്ചിട്ടാണ് പോരുന്നത്, പിന്നെ വീട്ടിൽ ചെന്നാൽ ഒന്നും കൊടുക്കാണ്ടാവില്ല. ഇങ്ങനെയല്ല വേണ്ടത് സഹോദരന്മാരെ സഹോദരിമാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകട്ടെ. നമ്മുടെ വീട് സന്തോഷമാക്കാൻ കഴിയും, നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചാൽ നേരെ വീട്ടിൽ കയറുന്നത് ഭ്രാന്തുണ്ടാവും. ചില വീട്ടിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പെരുമാറ്റം കണ്ട റബ്ബേ ആ പുരയ്ക്ക് ഞാൻ പോകുന്നില്ല. ചില വീടിൽ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അത്രയും സന്തോഷമുള്ള സ്നേഹം, എത്ര ചെറിയ വീടാണെങ്കിലും our home is a small house, still there is room for love and there is room for friends. le suhurthukalkkum snehathinum idayundu idamundu njangada veedu cherudanengilum avade suhurthukalkku snehathin idamundu ennu parayunna oru comment njan oru veettil chennappo kandu. subhanallah, valare meaningful aanu adu. etra cheriya veedanengilum aa veettile manass aalukada manass vishalathayundengil adu madhi valiya veedanu vicharikka. തൂത്തി തുടച്ച് കൊണ്ടുനടക്കുന്ന പെണ്ണുങ്ങളും ആവുക. അവിടെ ആരെങ്കിലും വന്നാൽ കാലിൻ്റെ പണ വീഴും, ഒരു വന്നാൽ പിന്നെ വാഷ് ബേസ് ശരിക്കും ഫ്ലഷ് ചെയ്യൂല, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയാൽ കറക്റ്റ് ഫ്ലഷ് ചെയ്യൂല. ഇങ്ങനെ വസ്വാസുള്ള വീടാണ്. എത്ര വലിയ കൊട്ടാരാണെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാൻ ആർക്കും തോന്നൂല, കുടുങ്ങിയിട്ട് ചെല്ലിയായിരിക്കും. എന്തേ അവിടെ കയറി ചെന്നാൽ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്താ വീടുകൊണ്ട് കാര്യം? ആർക്കാണ് ആ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർക്ക് കയറിയിരിക്കാൻ, സ്വന്തം ബന്ധുക്കൾക്ക് കൂട്ടുകാർക്ക് അല്ലേ സുഹൃത്തുക്കൾക്ക് അവർക്ക് കയറിയിരിക്കാൻ പറ്റാത്തൊരു ഇടം, പിന്നെ ആർക്കാ ഈ തൂത്തി തുടച്ച് കൊണ്ടുനടക്കുന്നത്? സുബ്ഹാന. നേരെ മറിച്ച് എത്ര പേരെയും സ്നേഹത്തോടെ ഉള്ള കഞ്ഞിവെള്ളം കൊടുത്ത് കട്ടൻ ചായ കൊടുത്ത് സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്ന എത്രയോ വീടുകൾ കാണാം. വളരെ കൊച്ചു കൂരകളായിരിക്കാം, വളരെ ചെറിയ കൂരകൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു വീടില്ലാതെ വിഷമിക്കുന്ന പല ആളുകളുണ്ട്, അള്ളാഹുവർക്ക് ഖൈറായി വീട് കൊടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച തന്നെയല്ലേ ഫസലു നമ്മൾ കഴിഞ്ഞ വയനാട്ടിൽ പോയത്. വളരെ ഒരു സയ്യിദ്, ഒരു തങ്ങളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുറേ വർഷങ്ങളായി എന്നോട് വീട്ടിൽ നിന്ന് വരണം വരണം എന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ സമയം കിട്ടാണ്ട് ഒരു 4 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മാനന്തവാടി പോകുന്ന സമയത്ത് അവിടെ ചെന്നു. യാ അല്ലാ, എനക്ക് അത്ഭുതപ്പെട്ടു പോയി. വളരെ ചെറിയൊരു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്, ഫുള്ള് ഷീറ്റ് കൊണ്ട് മറച്ചു വെച്ചത്, ഓടും ഹോസ്മെറ്റോസ് ഒന്നുമില്ല, ചുമരുമില്ല, അടുക്കളയും അത് റൂമും ഒക്കെ കണ്ടപ്പുറപ്പേ കൽബ് വേദനിച്ചു പോയി. പക്ഷേ അവിടെ നിന്നൊരു ഗ്ലാസ് ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, അവർ പറഞ്ഞു ഒന്ന് വിശ്രമിച്ചിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്, അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ് വെള്ളമുണ്ടയിലേക്ക്. അപ്പോൾ ഒന്നിവിടെ സാധ കിടക്കുന്നോ എന്ന് വരെ ചോദിച്ചു. വളരെ വളരെ സിമ്പിൾ, കല്ലുകൾ വെച്ചിട്ടതിൻ്റെ മീതെ ഒരു പലക വെച്ചിരിക്കുന്ന വിരിപ്പ് വെച്ചിട്ടൊരു കട്ടിൽ, അതേ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന ഒരു സയ്യിദിൻ്റെ വീട്. അള്ളാഹു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഖൈറായ ഒരു വീട് വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. പക്ഷേ എന്തെന്നില്ലാത്ത സന്തോഷം,
എത്രയോ വലിയ വലിയും വലുതും ചെറുതും ഇടത്തരം വീടുകളൊക്കെ നമ്മൾ കയറി ഇറങ്ങാറുണ്ട്. പക്ഷെ ഒരു കൊച്ചു വീട്, ആ വീട്ടുകാരുടെ ഒരു സ്നേഹം ഞങ്ങളെ വഴിവക്കിൽ, അദ്ദേഹം ബൈക്കുമായി വന്നു, ഞങ്ങൾ വാഹനവുമായി അങ്ങോട്ട് അരികത്തേക്ക് ചെന്നു, അവിടെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ യാ അല്ലാഹ്, കണ്ണുകളെ വേദനിപ്പിച്ചു. വളരെ വലിയ സങ്കടം തോന്നി. ഒന്നുമില്ല, ഇങ്ങനെയും കഷ്ടപ്പെടുന്ന ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ. പക്ഷെ വളരെ സന്തോഷത്തോടെ ആലിമീങ്ങളോടെ വരാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, മഹാനായ നമ്മുടെ റഹ്മത്തുള്ള കാസിം ഉസ്താദ് വന്നിട്ട് അവിടെ വിശ്രമിച്ചു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യാ അല്ലാഹ്, വളരെ ഒരു ഒറ്റ റൂമേ ഉള്ളൂ, അതിൽ ഒരു ചുമര് വിരിച്ച്, മക്കളൊന്നും ആയില്ല. ആ ഒരു ചെറിയ കൊച്ചു വളരെ സിമ്പിളായിട്ട് ശീല കൊണ്ട്, ഷീറ്റ് കൊണ്ട്, നമ്മുടെ ഫ്ലെക്സ് ബോർഡിൻ്റെ ഷീറ്റ് കൊണ്ടൊക്കെ വെച്ച് മറപിടിച്ച ഒരു കൊച്ചു വീട്, വളരെ ചെറിയ വീട്. യാ അല്ലാഹ്, പക്ഷേ ആ വീട്ടിൽ സന്തോഷമാണ്. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവർക്കൊരു വീട് വേണം. അള്ളാഹുവിനെ എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. ഒന്നാമിയും പറയുന്നു, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാൻ. എല്ലാവർക്കും പ്രയാസമുള്ള ഒരുപാട് ആളുകൾ, സ്വന്തം വീടില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ഖൈറായൊരു വീട് വെക്കാൻ തൗഫീക്ക് നൽകട്ടെ. പക്ഷേ ആ വീടിനുള്ളിൽ കിടക്കുന്ന ആളുകളുടെ ഹൃദയം വിശാലമാണ്. അതുപോലെ നമുക്ക് ഒരു വീട്, വലിയ വീടാണ്, അവിടെ പന്തളിക്കാൻ പോകുന്നല്ലോ, അവിടെ പോയിരിക്ക, നല്ല വർത്തമാനം കേൾക്കുന്നു, നല്ല സ്നേഹ പെരുമാറ്റങ്ങൾ, ഇതല്ലേ മനുഷ്യന് വേണ്ടത്. അതൊരു കൊച്ചു വീട്ടിലാണെങ്കിലും ആ വീടിന് വിശാലതയുണ്ട്. നമ്മുടെ വീടുകൾ ഇടുങ്ങിയതാക്കരുത്. നമ്മുടെ മനസ്സുകൊണ്ട് അത് വിശാലമാക്കി കൊടുക്കുക. ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ വീട് അങ്ങനെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു തങ്ങളുടെ വീട് ലോകത്ത് അസ്അദു ബുയൂതില്ല, അസ്അദു ബുയൂതിൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള വീടാണ് നമ്മൾ ഈ പറയുന്ന ഈ വീടുകൾ, ഹബീബിന്റെ വീട്. 9 കൊല്ലത്തിനിടയിൽ നടന്ന 9 സംഭവങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ 6-ാമത്തെ സംഭവമാണ് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. സൈനബ് റളിയല്ലാഹു തആലാൻഹയുടെ ഒരു വാക്ക് നബി തങ്ങളെ വേദനിപ്പിച്ചത്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യയെ, സഫിയ ബീവിയെ, യഹൂദിയുടെ മകളെ എന്ന് വിളിക്കുന്ന വിളി ഇനി മുതൽ ആരും വിളിക്കരുതെന്ന് കർക്കശമായി നബി തങ്ങൾ ഒരു തീരുമാനമെടുക്കുകയും നബി തങ്ങൾ ഒരു വിഷയം നടപ്പാക്കുകയും ചെയ്ത സംഭവം. മഹദിയായ സഫിയ റളിയല്ലാഹുന്നാ കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കരയല്ലേ സഫിയ, കരയല്ലേ, 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 നമ്മൾ നീ വിഷമിക്കേണ്ട, നിന്റെ ഒട്ടകം മുട്ടുകുത്തിയത്, നടക്കാനാവാത്തത് നിന്റെ കുഴപ്പമല്ലല്ലോ, നമ്മളിവിടെ വിശ്രമിക്കുകയാണ്, നിന്റെ ഒട്ടകം വിശ്രമിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അത് പകൽ സമയമാണ്, രാത്രി പോലുമല്ല. അന്ന് സഫിയ ബീവിയുടെ ദിവസമാണ്. അന്ന് നബി തങ്ങൾ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ അത് സഫിയ ബീവിയുടെ ടെന്റിലായിരിക്കും നബി താമസിക്കേണ്ടത്. ആ ദിവസത്ത് സഫിയ ബീവിയുടെ വാഹനമാണ് കേടുവന്നത്. ബീവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റബ്ബേ, എന്നെ കൊണ്ട് സുഹാബിമാരെ ബുദ്ധിമുട്ടായല്ലോ, എന്നെ കൊണ്ട് നബിയുടെ യാത്ര മുടങ്ങിപ്പോയല്ലോ, എന്നെ കൊണ്ട് യാത്ര ഇവിടെ നിർത്തേണ്ടി വന്നല്ലോ എന്ന് സങ്കടപ്പെട്ട് കരയുകയാണ് നമ്മുടെ ഉമ്മയായ സഫിയ ബീവി റളിയല്ലാഹു تعالىها. فلما نزلوا وضرب خباء وضرب خباء النبي صلى الله عليه وسلم الله ان رسولنده ടെൻഡ് സ്വഹാബിമാർ കെട്ടി കൊടുത്തു. നബി തങ്ങൾക്ക് താമസിക്കാനുള്ളത് ഓരോരുത്തരും വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. മഹദിയായ സഫിയ ബീവിയുടെ ദിവസമാണത്. സഫിയ ബീവിയാണ് ഹബീബിന്റെ കൂടെ ആ റൂമിൽ ഇരിക്കേണ്ടത്. ഫലം അതിരി അലാമ അഹുജുമു അലൈഹി, ഞാൻ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് പോകുന്നത്? ഖശീചു അൻ യകൂന ഫീ നഫ്സിഹി ഷൈഉം മിന്നി, എന്നോട് എന്തെങ്കിലും നബി തങ്ങൾക്ക് തോന്നിയിരിക്കുമോ എന്നെനിക്ക് വേദന തോന്നി. ഞാൻ എങ്ങനെയാ ഹബീബിന്റെ അരികത്ത് പോവുക? എന്റെ ഒട്ടകമല്ലേ കേടുവന്നത്? ഞാനല്ലേ അവരുടെ യാത്ര അവസ ഇവിടെ നിർത്തിവെക്കാൻ കാരണമായത്? അന്നേരം സഫി ബീവി ചെയ്ത പണി നോക്കണം. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ആയിഷ നിങ്ങൾക്കറിയുമല്ലോ, എൻ്റെ ദിവസം ഹബീബിൻ്റെ കൂടെ ഒരു നിമിഷമെങ്കിലും താമസിക്കാൻ കിട്ടുന്ന എൻ്റെ ദിവസം മറ്റൊരാൾക്കും പകരം കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ദിവസം നിങ്ങൾക്ക് നൽകുകയാണ് ആയിഷ, എനിക്ക് വേണ്ട ഇന്ന്. എന്തിനെന്നറിയോ? എൻ്റെ റസൂലിൻ്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്നെ പറ്റി നല്ലത് തോന്നണം, റസൂലിന് എന്നോടെന്നും വിഷമം തോന്നരുത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ഹബീബിന്റെ ഭാര്യമാരിൽ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ഈ ദിവസം നൽകുകയാണ്. നിങ്ങൾ പോയിക്കോളൂ ഹബീബിന്റെ റൂമിലേക്ക്. ഇത് പകൽ സമയത്തെ ഒരു ചെറിയ വിശ്രമമാണ്. എന്നാൽ ഹബീബിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഹബീബിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും അന്ന് ഏതൊരു ഭാര്യയുടെ ദിവസമാണോ അവരാണ് ചെയ്യേണ്ടത്. മഹദിയായ സഫിയ ബീവി ആ ദിവസം ആയിഷ ബീവിക്ക് കൊടുക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് മീഖാത്തിൽ എത്തുന്നതിന് മുമ്പായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ സന്തോഷിച്ചു.
അഖദത് ഖിമാറൻ ലഹാ ഖദ് ഫറദതുഹു ബിസഅഫറാൻ. ആയിഷ ബീവി ഒരു തട്ടമെടുത്തു, അതിൽ സഅഫറാൻ, സഅഫറാൻ സുഗന്ധമാണ്, സഅഫറാൻ അതിൽ വിതറി. ഫറഷതുഹു ബിൽ മാഇലി ലിയദ്ഖാലി ലിയദ്ഖിയ, ആ പരിശുദ്ധമായ മുഖമക്കനയിൽ നിന്ന് സുഗന്ധമുണ്ടാവാൻ വേണ്ടി ജാഫറാനിന്റെ മീതെ മഹദിയായ ആയിഷ ബീവി വെള്ളവും കുടഞ്ഞു. റളിയല്ലാഹു അൻഹാ നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെല്ലുകയാണ്. സുമ്മ ലബിസത്ത് സിയാബഹ, വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. ആ ടെന്റിന്റെ വാതിലിന്റെ ചെറിയൊരു ഷീറ്റ്, ഒരു തുണിക്കഷ്ണമാണ്. ആ തുണിക്കഷ്ണം ആയിഷ ബീവി റളിയല്ലാഹുവിനെ തുറക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, മാലക്കി, ആയിഷ നിങ്ങൾ എന്തിനാ വന്നത്? ഹാദാ ലൈസ യൗമുകി, ഇത് നിങ്ങളുടെ ദിവസമല്ലല്ലോ ആയിഷ, ഇത് സഫിയയുടെ ദിവസമല്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചു ആയിഷ ബീവിയോട്. അപ്പോ ആയിഷ ബീവി പറഞ്ഞു, ദാലിക ഫളുല്ലാഹി യൂതീഹി മയ്യശാ, നബിയേ അല്ലാഹു കൊടുക്കുന്ന ഔദാര്യമാണ്, ഈ ഔദാര്യം ഇന്ന് എനിക്കാണ് കിട്ടിയത്, അത് സഫിയ ബീവി എനിക്ക് തന്നിട്ടുണ്ട് എന്നർത്ഥം. ദാലിക ഫളുല്ലാഹി യൂതീഹി മയ്യശാ, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹ് കൊടുക്കില്ലേ ഔദാര്യം, ഇങ്ങനെ കിട്ടിയ ഔദാര്യമാണ് നബിയേ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ആ ദിവസം സൈനബ് ബീവി റളിയല്ലാഹു അന്ന് സഫിയ ബീവിക്ക് പകരം ഹബീബിന്റെ കൂടെ ആ ഒരു ഉച്ച നേരത്തെ വിശ്രമത്തിന് കൂടെ നിന്നത്. റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ എല്ലാവരും പുറപ്പെടാൻ നിൽക്കുകയാണ്. സൈനബ് ബീവി, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ, നോക്കണം ഹബീബിന്റെ ഭാര്യമാരിൽ ഓരോരുത്തരും സഹോദരിമാരുള്ളവരൊക്കെ നബിയോട് പറഞ്ഞു, നബിയെ എൻ്റെ അനുജത്തിനെയും കൂടെ കല്യാണം കഴിച്ചൂടെ നബിയെ, എൻ്റെ ജ്യേഷ്ഠത്തെ കൂടെ അങ്ങ് കല്യാണം കഴിച്ചൂടെ നബിയെ എന്ന് സൈനബി പറഞ്ഞിട്ടുണ്ട്. ഹംനാ ബിൻതു ജഹ്ഷിനെ കുറിച്ച് റളിയല്ലാഹു അൻഹാ സ്വഹാബിയത്താണ്. സഫിയ ബീവി പറഞ്ഞിട്ടുണ്ട്. മറ്റു ഭാര്യമാരൊക്കെ നബി തങ്ങളോട് പറയും. ആയിഷ ബീവി പറഞ്ഞിട്ടില്ല, ബാക്കി ഭാര്യമാരൊക്കെ നബിയെ എൻ്റെ ജ്യേഷ്ഠത്തിന് ഒന്നുമല്ല, റസൂലുള്ളാഹിന്റെ ഭാര്യയായി നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള സൗഭാഗ്യം, അത് കിട്ടുന്നത് വലിയ സൗഭാഗ്യമല്ലേ. ഖൈറു ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ലാ തഹല്ലുലി, ജ്യേഷ്ഠത്തെയും അനിയത്തെയും ഒരേ സമയം ഒരാൾ കല്യാണം കഴിക്കാൻ പാടില്ല. അഞ്ചത്തി മരിച്ചു, ജ്യേഷ്ഠത്തെ കല്യാണം കഴിക്കാം, പക്ഷെ ജ്യേഷ്ഠത്തെയും അനിയത്തെയും ഒരുമിച്ച് കല്യാണം കഴിക്കൽ ഹറാമാണ്. ഞങ്ങൾ പറഞ്ഞു, ലാ തഹല്ലുലി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് നബി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു. എന്ന ഈ കഷ്ടപ്പാടൊക്കെയാണെങ്കിലും നന്മ, അത് നാട്ടിൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല സ്വന്തം വീട്ടുകാരല്ലേ എന്ന് പറഞ്ഞ് സ്വന്തം അനുജത്തിയെയും ജേഷ്ഠത്തിയെയും ഹബീബായ് നബി തങ്ങൾക്ക് വിവാഹാലോചന നടത്തിയിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. എന്തെന്നറിയോ, അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിൻ്റെ അവകാശം വകവെച്ചു കൊടുക്കാതിരുന്ന കാലത്ത്, ഒരു പെണ്ണിന് വാപ്പ മരിച്ചാൽ അനന്തരാവകാശം കൊടുക്കാതിരുന്ന കാലത്ത്, ഒരു പെണ്ണിന് അഭിമാനമായി പറയാതിരുന്ന കാലത്ത്, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലത്ത് മുത്തുനബിയോട് ചോദിക്കുകയാണ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബു الناس ഇലൈക യാ റസൂലല്ലാ, നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ്? ആയിഷ, ആയിഷ ബീവിയാണ്. ഹബീബായ നബി തങ്ങളോട് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? അതെന്റെ ആയിഷയാണ്. ഒരു പെണ്ണിനെ ഇഷ്ടമാണ് സ്വന്തം ഭാര്യയെ, സ്വന്തം പെങ്ങളെ, ഒരു മഹദിയെ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാതിരുന്ന ഒരു കാലത്ത് മുത്തനബി തങ്ങൾ എൻ്റെ ആയിഷയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ നബിയാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോൾ അംറു ബിൽ ആസ് എന്നിവർ ചോദിച്ചു, അല്ല നബിയെ, മിന റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിലോ? അബൂഹ, അത് ആയിഷയുടെ വാപ്പയാണ് റളിയല്ലാഹു. അബൂബക്കർ എന്ന് പറഞ്ഞില്ല റളിയല്ലാഹു, എന്തെന്നറിയോ, ആയിഷ ബീവിയുടെ വാപ്പ. ആ വാപ്പയായതിൻ്റെ പേരിൽ ആയിഷ ബീവി നബി തങ്ങൾ സ്നേഹിക്കുന്നു, അതായതിൻ്റെ കാരണം. ആയിഷ ബീവിയോടുള്ള ഈ വല്ലാത്ത സ്നേഹം, സ്വന്തം ഉറ്റ കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളോടുള്ള സ്നേഹമാണ് ആയിഷ ബീവിയോട് കാണിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇവർ യാത്ര പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇത് ദാലിക ഫളുല്ലാഹി യൂതീഹി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യമില്ലേ, ആ ഔദാര്യമാണ്. ഇതെന്റെ ദിവസമല്ല, ശരിയാണ്, ചെയ്ത് എനിക്കിന്ന് കിട്ടിപ്പോയി നബിയെ, അല്ലാഹു ചെയ്ത ഔദാര്യമാണ്. അങ്ങനെ കയറി ചെന്ന് ഹബീബിനെ ഒത്താശ ചെയ്ത് അവർ യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോ സൈനബ് ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ ഒന്നിലേറെ ഒട്ടകമുള്ള ധനികയായ മഹദിയാണ് സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് ബീവിക്ക് ഒന്നിലേറെ ഒട്ടകങ്ങളുണ്ട്, അന്നത്തെ വാഹനങ്ങളെ. അഫ്ഖിരി ഉഖ്തകി ജമലൻ
സൈനബേ സൈനബേ, നിങ്ങളുടെ സഹോദരിക്ക് ഒരു ഒട്ടകം നിങ്ങൾക്ക് വാഹനമായി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ സൈനബ് ബീവിയോട് ചോദിച്ചു, സഫിയ ബീവിയുടെ വാഹനമല്ലേ കേടുവന്നത്? സഫിയ ബീവിക്ക് സൈനബേ, നിങ്ങൾക്ക് ഒന്നിലേറെ ഒട്ടകങ്ങൾ ഉണ്ടല്ലോ, അതിലൊന്ന് സഫിയ ബീവിക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന അഫ്ഖിറു യഹൂദിയ ചഖാ, നിങ്ങളുടെ യഹൂദി പെണ്ണിന് ഞാൻ വാഹനം കൊടുക്കണോ? അത് നബിക്ക് ഇഷ്ടമായില്ല. ഫസഖത റസൂലുള്ളാ ഹബീബിന്ന ഗളിബ റസൂലുള്ളാ, നബി തങ്ങൾക്ക് ദേഷ്യം വന്നു. ഹബീബായ നബി തങ്ങൾ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല, സൈനബ് റളിയല്ലാഹു തആലാ അൻഹയെ ബഹിഷ്കരിക്കുന്നു. നബി തങ്ങൾ സൈനബ് ബീവിയോട് പിന്നെ സംസാരിക്കുന്നില്ല. ഹജ്ജ് കഴിയുന്നവരെ മിണ്ടിയില്ല, മദീനെത്തുന്നവരെ മിണ്ടിയില്ല. സൈനബ് ബീവിക്ക് പേടിയാവാൻ തുടങ്ങി. റബ്ബേ, ഒരു പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ, മറ്റൊരു ഭാര്യയ്ക്ക് അത് നാട്ടിൽ ആർക്കെങ്കിലും ആണെങ്കിൽ സൈനബീവി കൊടുക്കും, നാലെണ്ണം ഒരുമിച്ച് കൊടുക്കും, പക്ഷെ ഹബീബിന്റെ ഒരു ഭാര്യയ്ക്ക് അത് ഞങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്തിനാ എന്ന ഒരു ആ ഒരു ചക്കളത്തി പോരാ ഈ സംഭവം. ഗീറത്ത് എന്ന് അറബിയിൽ പറയാം. ഈ ഗീറത്ത് കൊണ്ട് പറഞ്ഞു പോവാണ്, വേറൊന്നുമല്ല, അതൊരു ദേഷ്യം അങ്ങനെ പറയും. അപ്പൊ നിൽക്കും ഈ ഉമ്മഹാത്തുൽ മുഅ്മിന്റെ എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻഫിആൽ എന്ന് പറയും, ഒരു ഇമോഷണലായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ചില വർത്തമാനങ്ങളല്ലാതെ ഇവരാരും ഈ ചീത്ത സ്വഭാവക്കാരല്ലേ. മഅദല്ലാഹ്, അവരെ പറ്റി ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ വരുമ്പോ ഈ യഹൂദി പെണ്ണിനോ നബിയെ ഞാൻ വാഹനം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു പോയി. തങ്ങൾക്ക് ഇഷ്ടമായില്ല. സൈനബ് ബീവിയോട് മിണ്ടാതിരുന്നു. മദീനെത്തുന്നത് വരെയും മുഹറം സഫർ വരെയും ഫലം യഅതിഹാ വലം യഖസിം ലഹാ, ഓരോ 9 ദിവസത്തിലൊരിക്കൽ സ്വന്തം ഭാര്യമാരുടെ കൂടെ താമസിക്കുന്ന റസൂൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ 3 മാസത്തിൽ ഒരിക്കൽ പോലും പോയില്ല. സൈനബ് ബീവിയോട് മിണ്ടിയില്ല. ആ ഒരു സംഭവം നടക്കുമ്പോ എല്ലാ ഭാര്യമാരും അടങ്ങി. ഇനി ആരും ആ തമാശക്കളി ഹബീബിന് ഇഷ്ടമാകുന്നില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട് ഇഷ്ടമാകുന്നില്ല? ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത ഹബീബായ നബി തങ്ങൾ സ്വന്തം ഭാര്യയായി കഴിയുന്ന സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുമോ? എന്റെ സഫിയായി നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുകയാണോ? സൈനബ് ബീവിയോട് 3 മാസം മിണ്ടാതെ 100 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ സൈനബ് പറഞ്ഞ റളിയല്ലാഹു അൻഹ പറഞ്ഞ വിഷയത്തിൽ സൈനബ് എന്നവരോട് ദേഷ്യം പിടിച്ച് ഹബീബായ നബി തങ്ങൾ മിണ്ടാതെ കഴിഞ്ഞു റബീഉൽ അവ്വൽ ആകുന്നത് വരെ. ചെന്നു അങ്ങനെ ചെല്ലുമ്പോ സൈനബ് ബീവിക്ക് ഒരിക്കലും തോന്നുന്നില്ല റസൂലിനി മിണ്ടുമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകൽ സമയം സൈനബ് ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ബീവി പറഞ്ഞു, ഇതൊരു പുരുഷന്റെ നിഴലാണല്ലോ ഞാൻ കാണുന്നത്, നടന്നു വരുമ്പോ ഒരു പുരുഷന്റെ നിഴലാണ്. എന്നാൽ വമാ യദുഖുലു അലൈ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി തങ്ങൾ വരാനിടയില്ലല്ലോ, പിന്നെ ആരാണ് ഈ വരുന്നത്? അങ്ങനെ ഫലമ്മാ നളറത്തി ഇലൈഹി അറഫതുഹു അന്നഹു റസൂലുള്ളാഹ്, നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളാണെന്ന് മഹദിക്ക് ബോധ്യപ്പെട്ടു. മഹദി റളിയല്ലാഹു അൻ ഹബീബിനോട് താണുകേണ് പറയുകയാണ്. നോക്കണം, അവർ തെറ്റിതിരുത്തുകയാണ്. മാ അദരി മാ അസ്നഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? എന്താ നബിയെ ചെയ്യേണ്ടത്? എങ്ങനെയാ നബിയെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? ഞാനത് പറഞ്ഞു പോയി, നബിയെ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഇനി പറഞ്ഞു പോയതിൽ പിന്നെ എങ്ങനെയാ നബിയെ ഞാൻ അതിനെ ആ തെറ്റിനെ തിരുത്തേണ്ടത്? അങ്ങനെ മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ അവരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അടിമയുണ്ടായിരുന്നു, ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമപ്പെണ്ണിനെ വഹബത്ത് ഹാലഹു റസൂലുള്ളാഹി തങ്ങൾക്ക് ദാനമായി കൊടുക്കുകയാണ്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബിനെ സമ്മാനമായി കൊടുത്തു. ഒന്നുമല്ല, ജബറു ഹാത്തിർ റസൂലില്ല, റസൂലുള്ളാഹിന്റെ മനസ്സിൽ വന്ന ആ ഒരു വേദന പരിഹരിക്കാൻ വേണ്ടി. അങ്ങനെ നബി തങ്ങൾ സൈനബ് ബീവിയുടെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ സൈനബ് റളിയല്ലാഹു അൻഹ ഇഷ്ടിക വെച്ചിട്ട് ആ കട്ടിലൊന്നും പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹബീബ് വരികയാണെങ്കിൽ മണ്ണിൽ കിടക്കുന്ന കട്ടില് ഇഷ്ടിക വെച്ച് പൊക്കി വെച്ചു. അന്നത്തെ ഒരു VIP സെറ്റപ്പ് അതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്.
നമ്മളൊക്കെ എത്ര വലിയ ലക്ഷറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാ അല്ലാഹ്, നമ്മൾ എന്ത് ചെറിയ വീടാണെങ്കിലും എന്ത് ചെറിയ കട്ടിലാണെങ്കിലും ഹബീബിൻ്റെ കട്ടിലിനേക്കാളും മെച്ചമുള്ളതല്ലേ അത്? ഇഷ്ടിക വെച്ച് മേലെയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത്. ആ സമയം നബീബായ നബി ഞങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് ആ ഇഷ്ടിക മാറ്റുകയും നബി ഞങ്ങൾ ആ കട്ടില് മണ്ണിൽ വെക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവരോടുകൂടെ റബീഉൽ അവ്വലിലാണ് ഹബീബായ നബി ഞങ്ങൾ കൂടിച്ചേരുന്നത്. 3 മാസത്തെ ശിക്ഷ കൊടുത്തു നബി ഞങ്ങൾ. എന്തിനൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ! അതിന്റെ മുമ്പും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹഫ്സ ബീവി പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞു, അതിനൊക്കെ നബി ഞങ്ങൾ സമാധാനിപ്പിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും. സുഫിയ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഞാൻ നബിയുടെ മോളാണ്, എന്റെ എളാപ്പ നബിയാണ്, എന്റെ ഭർത്താവ് നബിയാണ് എന്നൊക്കെ പറഞ്ഞൂടെ? അങ്ങനെയൊക്കെ പറഞ്ഞ നബിയാണ് സൈനബ് ബീവിയോട്. ഒന്നും മിണ്ടാതെ 3 മാസം ഹബീബായ നബി ഞങ്ങൾ അവരോട് അകലം പാലിച്ചത് എന്തിനാണെന്നറിയോ? ഈ വിഷയം ഇവിടെ അവസാനിക്കാൻ വേണ്ടി തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു നബി തങ്ങൾ. സംഭവം തുടരുകയാണ്. ചിരിയും തമാശയും പഠനവുമുള്ള മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ വീടിന്റെ വിശേഷങ്ങൾ അള്ളാഹു നമ്മുടെ വീടുകളിൽ സന്തോഷം നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളും പുഞ്ചിരിയോടുകൂടെ തരണം ചെയ്യുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അപശബ്ദമോ വേണ്ടാത്തൊരു വർത്തമാനമോ പറയാതെ മൗനം കൊണ്ട് നബി തങ്ങൾ അവർക്ക് ശിക്ഷണം കൊടുക്കുകയായിരുന്നു. അല്ലാഹു ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട് ഈ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ദിവസങ്ങളാകുമ്പോഴാണ് അവിടുത്തെ ഭാര്യമാരിൽ ഓരോരുത്തരെയും ഒന്ന് കാണുന്നത്. ആ 9 ദിവസമാകുന്നവരെ നബി തങ്ങൾ അവരെ കാണാതിരിക്കുന്ന തങ്ങൾക്ക് വിഷമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആരുടെ വീട്ടിലാണോ നബി തങ്ങൾ അന്ന് നിൽക്കുന്നത്, അന്ന് അസർ മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാ ഭാര്യമാരും ഹബീബിന്റെ അരികത്ത് വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് രാത്രി ആ വീട്ടുകാരി ആരോ അവരുടെ കൂടെയാണ്, പക്ഷേ അന്ന് പകലിൽ ഹബീബിന്റെ കൂടെ ഇവരൊക്കെ വരും. ഇത് നോക്കണം. ജീവിതത്തിന്റെ ഒരു അവസാന കാലത്ത് തങ്ങളുടെ മദീന ജീവിതം എന്ന് പറഞ്ഞാൽ 53 മുതൽ 63 വരെ വയസ്സുള്ള കാലമാണ്. ആ കാലത്തിലെ വളരെ ലൈവായ ഒരു കുടുംബജീവിതമാണ് നമ്മൾ ഈ പറയുന്നത്. ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാം, കല്യാണം കഴിഞ്ഞൊരു 5 കൊല്ലാകുമ്പോഴത്തേന് ബോറടിക്കുക, ഒരു 10 കൊല്ലാകുമ്പോഴത്തേന് പറ്റ ഒഴിവാക്കി പോവുക, പിന്നെ വേറെ എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും വഴിക്ക് ഹറാമിലേക്ക് പോയി പോവുക, പിന്നെ ഒരു 50-60 വയസ്സായി കഴിഞ്ഞാൽ ഉമ്മി മാപ്പി 2 റൂമിൽ, പിന്നെ 2 ആളും മിണ്ടലും ഇല്ല കാണലും ഇല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ അകന്നകന്നു പോകുന്ന ഒരു കാലത്ത് നമ്മൾ ആലോചിക്കണം. മുത്തുനിബിതങ്ങൾ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാവിധ അതിൻ്റെ സർവമാന ഗുണങ്ങളും അതിൻ്റെ വളരെ തപിക്കുന്ന ഓർമ്മകളെല്ലാം നിലനിൽക്കുന്ന ഒരു പെരുമാറ്റം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കൂടെ പെരുമാറുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്നേഹമാണ്, വെറും മനുഷ്യൻ്റെ വൈകാരികമായ ആവശ്യങ്ങളല്ല ഇത്. നബിതങ്ങൾ അവിടെ കൂടെ താമസിക്കുന്നതും അത് തങ്ങളെക്കാളും പ്രായമുള്ള ഭാര്യമാരുണ്ട് ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗദ ബീവി റളിയല്ലാഹു അൻഹ 60-70 വയസ്സുള്ള മഹദിയായിരുന്നു എന്ന ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ നബിതങ്ങൾ അവരെ സ്വീകരിച്ചത് അവർക്ക് സംരക്ഷണം കൊടുക്കാനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ലാതെ ഒരു പുരുഷന്റെ ലൈംഗിക സുഖത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന പോലെ അല്ല ഹബീബിന്റെ വിവാഹമെന്ന് ആലോചിക്കണം. അവർക്കൊക്കെ സ്നേഹവും സംരക്ഷണവും ആത്മീയ ജ്ഞാനവും പിൽക്കാലത്ത് ലോകാലോകങ്ങൾക്ക് ഹബീബിന്റെ കുടുംബജീവിതം എന്തായിരുന്നുവെന്ന് ഒരു കൂട്ടം മഹദിമാരുടെ നാവിലൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് ഹബീബിന്റെ വീട്ടിലെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ അറിയുന്നത്. ലോകത്ത് എത്രയോ പ്രമാണിമാർ കഴിഞ്ഞു പോയില്ലേ, മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും ക്രൂരന്മാർ, അങ്ങനെ ഒരു വഴി വഴിക്ക് വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ ഐൻസ്റ്റൈനും ഐസക് ന്യൂട്ടനും, അതുപോലെ തന്നെ അടുത്ത് കഴിഞ്ഞ സയൻറ്റിസ്റ്റ് ഓൺ വീൽ ചെയർ പടുത്ത് മരിച്ചുപോയ നമ്മുടെ വീൽ ചെയറിൽ ഇരുന്നിരുന്ന സയൻറ്റിസ്റ്റ് പേരെന്തായിരുന്നു, സ്റ്റീഫൻ ഹോക്കിങ്സ്, ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞുപോയി. നമുക്ക് അവരുടെയൊക്കെ സയൻസേ അറിയുള്ളൂ. അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, അവർക്ക് കുടുംബമുണ്ടായിരുന്നു, അവർ ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചവരാണോ, കൂടുതലുള്ളവരോട് എങ്ങനെയാ പെരുമാറിയത്, അത് സയൻറ്റിസ്റ്റുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യൂല. രാഷ്ട്രീയ പ്രമുഖന്മാർ, നമ്മൾ അബ്രഹാം ലിങ്കന്റെയോ നമ്മൾ യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ ചരിത്രം പറയുമ്പോൾ വലിയ വലിയ ആളുകളെ പരിചയപ്പെടും. അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നമ്മൾ മാത്രം നോക്കൂ, അവരുടെ വീടുകളിൽ എന്തായിരുന്നു സ്വഭാവം നമുക്കറിയില്ല, അവരുടെ കൂട്ടുകാരോട് എങ്ങനെ പെരുമാറി നമുക്കറിയില്ല. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയല്ല, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ രാഷ്ട്രീയം, തങ്ങളുടെ ദീനീ പ്രബോധനം, തങ്ങളുടെ യുദ്ധം, തങ്ങളുടെ അധ്യാപനം, തങ്ങളുടെ നേതൃത്വം, തങ്ങളുടെ സൗഹൃദം എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നേതാവ് ലോകത്ത് മുഹമ്മദ് മുസ്തഫയല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല. ബാക്കിയൊക്കെ നമ്മൾ ഒരു ഭാഗം കേൾക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് കേൾക്കൂല, അല്ലെങ്കിൽ മനുഷ്യന്മാർ പറയൂല.
എന്ത്? അത് പറയാൻ മാത്രമില്ല എന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നടന്മാരെ കുറിച്ച്, വലിയ വലിയ കളിക്കാരെ കുറിച്ച്, അവരെ കളി എത്ര ഗോളടിച്ചു, എന്തെല്ലാം എങ്ങനെ എന്തെല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടിട്ട് ഗോളടിച്ചു, എത്ര പെനാൽറ്റി ഷോട്ട് കിട്ടി, ഇതൊക്കെ പറയുള്ളൂ. അവർ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും തോന്നിവാസികളും മയക്കുമരുന്ന് അടിമകളും, ഇതൊന്നും നമ്മളവിടെ ചർച്ച ചെയ്യൂല. നമ്മളൊരു ഭാഗം മാത്രമേ, നമ്മൾ കണ്ണടക്കാണ്. ഹബീബിൻ്റെ ജീവിതം അതല്ല, എല്ലാം തുറന്ന പുസ്തകമാണ്. ഇങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ഹബീബാണ്, മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരും ഹബീബിൻ്റെ റൂമിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദിവസമാണത്. എല്ലാവരും വന്നിരിക്കുന്നു ഹബീബായ നബി തങ്ങളെ കാണാൻ. നബി തങ്ങളെന്ന് എന്തോ ക്ഷീണത്തിലാണ് ഹബീബിന് എഴുന്നേൽക്കണം. അന്ന് റസൂലുള്ളാഹി ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ അവിടെ നിൽക്കുന്നത് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് ബീവിയുടെ നേരെ നബി തങ്ങൾ കൈ കാണിച്ചു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് ഹബീബിനെ എഴുന്നേൽപ്പിക്കാൻ. പക്ഷേ ആ ദിവസം ആരുടെ ദിവസമാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓടി വന്ന് പറയുന്നു ആയിഷ ബീവി, യാ റസൂലല്ലാഹ് ഹദിഹി സൈനബ്. നബിയേ, ഇത് സൈനബാ നബിയേ, ഞാനല്ലേ കൈപിടിക്കേണ്ടത്, എൻ്റെ ദിവസമല്ലേ. നോക്കണം, അവർ ഹബീബിനോട് അത്ര ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു നല്ല ഭർത്താവാണ് നമ്മൾ നോക്കുക. അതും വേണ്ട പഠിക്കുന്ന കൂട്ടത്തിലേ നമ്മുടെ ഒരു നല്ല, ഇനി എന്തെല്ലാം കുർത്തക്കേടൊക്കെ കഴിഞ്ഞു പോക്കെ പൊറുക്കുക. പെണ്ണുങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ. കഴിഞ്ഞ കാലത്തെ കുർത്തക്കേടൊന്നും ഇനി പറയണ്ട, അത് തീർന്നു. ഇനി നല്ലൊരു പുതിയാപ്പിളയിട്ട് ആ മീൻചിറയിലെ വേദ കഴിഞ്ഞിട്ട് പുതിയാപ്പിള നന്നായി ഇത് കേൾക്കണം. ഓ, നല്ല സ്വഭാവം. ഇപ്പം ആ പഴയ ആ ഭ്രാന്ത് പിടിക്കണ സ്വഭാവമൊന്നും ഇപ്പം കാണിക്കണില്ല. എന്തോ അവ നന്നായിക്കണ്. അങ്ങനെ മരണം വരെയാണ് കഴിഞ്ഞു കിട്ടിയാൽ എത്ര രാഹത്തായിരിക്കും. ആരും ആരെയും ബുദ്ധിമുട്ടാക്കാതെ എന്ത് സ്നേഹവും സമാധാനത്തിലും ജീവിക്കാൻ കഴിയും. നബിയേ, സൈനബാണ് നബിയേ, അത് സൈനബല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കൈവലിച്ചു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് ഹബീബിന് കൈകൊടുത്ത് നബി തങ്ങളെ എണീപ്പിക്കുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന് പോകാൻ നേരമായി. അപ്പോൾ സൈനബ് ബീവിക്ക് ചൂടായി. ആയിഷ, അതെന്തേ റസൂലുള്ള, ഞങ്ങളുടെ ഈ റസൂലല്ലേ, എൻ്റെ റസൂലിന് ഞാൻ കൈകൊടുത്താൽ വല്ലത് നടക്കും ഇവിടെ, എന്തെങ്കിലും പേടിക്കാനുണ്ടോ, എൻ്റെ ഞാനും ഹബീബിൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെയുള്ള വർത്തമാനം അവിടെ ചൂടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെയും ശബ്ദം കൂടുന്നത് കേൾക്കുകയാണ്. അപ്പോഴാണ് മഗ്രിബിന് ഇഖാമത്ത് കൊടുക്കുന്നത്. രണ്ടാളും നല്ല ചൂടിലാണ്. ആയിഷ ബീവി വിട്ടു കൊടുക്കണില്ല, സൈനബ് ബീവി വിട്ടു കൊടുക്കണില്ല. ബീവിൻ്റെ അടുത്താണ്, ആയിഷ ബീവിൻ്റെ അടുത്താണ് ന്യായം. സൈനബ് ബീവി അതിനെന്താ ബീവിയുടെ കൈ, ഹബീബായ നബി നമ്മുടെ നബിയല്ലേ, ഹബീബിനൊന്ന് കൈ കൊടുത്ത് പൊക്കിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ ദിവസം ഇല്ലാണ്ടാവോ, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ. ഈ വർത്തമാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നന്നായിട്ട് മറുപടി കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരൻ ആയിഷ ബീവിയുടെ ഉപ്പാ വഴിക്ക് വന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വെരി നബി, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. ഈ പെണ്ണുങ്ങളുടെ വായിക്കൊക്കെ മണ്ണ് വാരിട്ട് ഒന്ന് വേരി നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മണ്ണ് അതൊരു പ്രയോഗമാണ്, മണ്ണിടാനല്ല പറയണത്. എന്റെ വേരി നബിയെ, നമുക്ക് നിസ്കരിക്കാൻ വരിക. നബി തങ്ങൾ പോകുന്നത് കാണുന്നു സിദ്ദീഖ് തങ്ങളുടെ കൂടെ. സിദ്ദീഖ് തങ്ങൾ വന്നപ്പോ പെണ്ണുങ്ങൾ തർക്കം അവിടെ നിർത്തി. അതുവരെ അവർ തർക്കിച്ചു വിട്ടില്ല രണ്ടുപേരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ നിസ്കാരത്തിന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽ ആന യഖ്ളി റസൂലുള്ളാഹ്, ഇനി അല്ലാഹുവിന്റെ റസൂൽ വിധി പറയാൻ പോവുകയാണ്. ഫയജീഉ അബൂബക്കറിൻ ഫയഫഅലു ബി വയഫഅലു, ഇനി സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഇനി എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യുമല്ലോ വടച്ചവനെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചു. കാരം കഴിഞ്ഞ് വന്നാൽ നിൻ്റെ കാര്യം പോക്കാണ് ബീവി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതൊക്കെ ബീവി എന്നെ പറഞ്ഞു. അതാ രസം, ഈ സംഭവങ്ങളൊക്കെ ബീവി എന്നെ ഉദ്ധരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ വാപ്പ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഖൗലൻ ശദീദൻ, കർക്കശമായ വാക്കിൽ പറഞ്ഞു, അതസ്നഈന ഹാദാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വെച്ചാണോ ആയിഷ നീയും സൈനബും ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുന്നത് എന്ന് എന്നോട് ചീത്ത പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ, ഇത് റസൂലാണ്, അല്ലാഹുവിന്റെ മഹബൂബാണ്, മലക്കുകളുടെ ലോകത്ത് മഹബൂബാണ്, അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയ ഹബീബാണിത്. അള്ളാഹുവിനോട് സംസാരിക്കാനും കാണാനും ഇരിക്കാനും ഭാഗ്യമുണ്ടായ ഹബീബാണത്. ആ ഹബീബിൻ്റെ മുമ്പ് ഒച്ച വെച്ച് സംസാരിക്കേ. ആയിഷ ബീവി റളിയല്ലാഹുവിനെ സംഭവം ഓർക്കുന്നുണ്ട്. ഇനിയുള്ളത് എട്ടാമത്തേത് കിടക്കുന്നത്
മഹാനായ ഇമാം അഹ്മദ് എന്നവര് മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ ബീവിയോടുണ്ടായ ഒരു വിഷയമാണിത്. ഉമ്മു സലമ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക്, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്, സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഉമ്മയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമ്മു സലമ ബീവി വീട്ടിലിരിക്കുമ്പോ രാത്രി നിബിദങ്ങൾ കടന്നു വന്നു. ആ കടന്നു വരുമ്പോ വീട്ടിൽ വെളിച്ചമില്ല, ഇച്ചിരി ഇന്നത്തെ പോലെ ലൈറ്റൊന്നും ബൾബൊന്നും ഇല്ലല്ലോ. തങ്ങൾ കടന്നു വന്നിരുന്നു. അപ്പൊ ആയിഷ ബീവി നിബിദങ്ങളും വർത്തമാനം തുടങ്ങിയപ്പോ തങ്ങൾക്കറിയില്ല ഉമ്മു സലമ ബീവിയോടെ ഇരിക്കുന്നുള്ളത്. തങ്ങൾ ആ കാലം ആയിഷ ബീവി, ഞാൻ ആ കൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനെ ഒച്ചപ്പാടുണ്ടാക്കിയത്? അവിടെ ആ കൈ കൊടുത്താൽ തീരൂല. അവിടെ സൈനബിന്റെ കൈ ഞാൻ പിടിച്ചെന്ന് വെച്ച് എന്താ നടക്കാൻ പോകുന്നത്? വല്ല കുഴപ്പമുണ്ടോ? അവളെന്റെ ഭാര്യയല്ലേ? എന്നിട്ട് അവിടെ നിന്ന് അതൊക്കെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾ എന്നെ കൈ പിടിച്ച് എന്നെ ഉയർത്തിയല്ലേ? സമാധാനമായില്ലേ? കച്ചറ കൂടിയില്ലേ? എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആയിഷ ബീവി എല്ലാം പറഞ്ഞു. ദേ മിണ്ടല്ലേ ഉമ്മു സലം ഇരിക്കുന്നുണ്ട് അവിടെ, മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മിണ്ടാണ്ടിരുന്നു. അപ്പൊ ഉമ്മു സലം ബീവിക്ക് തുടങ്ങി, അങ്ങനെയല്ലേ, ആയിഷ ബീവിക്ക് ഞങ്ങളെക്കാൾ ഒരു സ്നാനുണ്ടല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ ആയിഷ ബീവിയോട് എന്തായാലും വല്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞ് ഉമ്മു സലം ബീവി തുടങ്ങി ഇച്ചിരി കർക്കശമായ ആയിഷ ബീവിയോട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇച്ചിരി കർക്കശമായ ഭാഷയിൽ മഹദിയായ ഉമ്മു സലം റളിയല്ലാഹു അൻഹ ചീത്ത വിളിച്ചു നമ്മൾ പറഞ്ഞുകൂടാ. അറബിയിൽ സബ്ബത്ത് എന്നാ പറയാ, സബാബ് എന്ന്. അത് നമ്മൾ പറയണ ഈ ചീത്തവിളി അല്ല കേട്ടോ, ആ ഉള്ള കാര്യം ഇച്ചിരി കടുപ്പത്തിൽ പറഞ്ഞു എന്നല്ലാതെ എന്ത് എങ്ങനത്തോളെ ഒന്നും പറയില്ല. മഅദല്ലാഹ്, അവരൊക്കെ ഹബീബിൻ അള്ളാഹു തെരഞ്ഞെടുത്ത പരിശുദ്ധകളായ മഹതിമാരാണ്, അവരുടെ നാവിൽ നിന്നും മോശമായത് വരൂല. പക്ഷെ അവർ ആ കാര്യം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ വളരെ ദേഷ്യപ്പെട്ടു, ഉമ്മു സലമ ബീവിയും ദേഷ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഫി അൻ ഖൗലിക്കി, മിണ്ടാണ്ടിരിക്കുന്ന നബിദങ്ങൾ പറഞ്ഞു. അവർ രണ്ടുപേരും മിണ്ടുകയാണ്, സംസാരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫസബബ്തുഹാ ഹത്താ ഗലബ്തുഹാ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഉമ്മു സലം ബീവിയുടെ മിണ്ടാണ്ടായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി നല്ലാണ്ട് പറയും. ഇനിയൊരു ഹദീസ് വരുന്നുണ്ട്, സൈനബ് ബീവിന്റെ അടുത്ത് നിന്ന് ആയിഷ ബീവിയുടെ പറയാൻ തുടങ്ങിയിട്ട് സൈനബ് ബീവിന്റെ വായിലെ വെള്ളം വറ്റിയത് ഞാൻ കണ്ടു. ആയിഷ ബീവി പറയാ, റളിയല്ലാഹു, വായിലെ വെള്ളം വറ്റിപ്പോയി. നബിതങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞാനങ്ങ് പറഞ്ഞു, ഉമ്മു സലം ബീവിയോട് ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് ഞാനങ്ങ് ഗലബ്തുഹാ, ഞാനങ്ങ് ജയിച്ചു അവിടെ. കാരണം ഞാൻ ജയിക്കുന്നതും ഞാനങ്ങനെ മറുപടി കൊടുക്കുന്നതും ഹബീബിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനത് പറഞ്ഞു എന്ന് ആയിഷത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഉമ്മു സലമ ബീവി റളിയല്ലാഹുവിനോട് ഇറങ്ങിപ്പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഫാത്തിമ ബീവിയോടും ഭർത്താവ് അലി തങ്ങളോടും ചെന്ന് പറഞ്ഞു, ഫാത്തിമ അലിയാരെ, ആയിഷ വല്ലാത്തൊരു വലിയ ആളായിട്ട് നടക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഫാത്തിമയെക്കാളും അലിയാരെ, നിങ്ങളെക്കാളും ഞങ്ങളെക്കാളൊക്കെ വലിയ ആൾ ആയിഷ ബീവിയാണെന്ന വിചാരം. അങ്ങനത്തെ വർത്തമാന അപ്പം എന്നോട് അവർ പറഞ്ഞത്. ഫാത്തിമ ഒന്ന് പോയി നോക്കീൻ, റസൂലുള്ളാഹിനോട് പോയി പറയീൻ. കാരണം ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലുണ്ട് ഫാത്തിമ ബീവിക്ക്. ഇതൊക്കെ വളരെ നിസ്സാര വിഷയങ്ങളാണ്, നമ്മൾ ആ തേക്കിൻ്റെ കട്ടിൽ കൊണ്ടുവരാത്ത വിഷയമല്ലതൊന്നും നമ്മൾ ആലോചിക്കണം. നിസ്സാര വിഷയങ്ങളാണ്, ഒരു പരാതിയും പറയാനല്ല ഈ പോകുന്നത്. കുട്ടിൻ്റെ അരി കെട്ടിയത് സ്വർണം ഇത്ര 2 പവൻ 2 ഗ്രാം കുറഞ്ഞു പോയി, ഇതൊന്നും അല്ല ഇവരുടെ പരാതി. അതിനെ പറ്റിയൊന്നും വർത്താനേ ഇല്ല, അവരതൊന്നും ചിന്തിക്കുന്നു പോലുമില്ല. വളരെ നിസ്സാര വിഷയം. ആർക്കാണ് സ്ഥാനം? എൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ എനിക്ക് കയറിക്കൂടണം. ഇതാണ് അവർ ഓരോരുത്തരുടെയും ആഗ്രഹം, ഓരോരുത്തരും ചിന്തിക്കുന്നതും അതാണ്. അങ്ങനെ ഉമ്മു സലം ബീവി ഫാത്തിമ ബീവിയോട് ചെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബാ നബി ഞങ്ങളുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആയിഷ ബീവി ഞങ്ങളെപ്പോലും താഴ്ത്തി കെട്ടുന്നുണ്ടോ? ഞങ്ങളെക്കാളും സ്ഥാനം ആയിഷ ബീവിക്കുണ്ടോ നബിയെ? എന്ന് വാപ്പയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ബുനിയതി, എന്റെ പൊന്നുമോളെ ഫാത്തിമ, ഇന്നഹാ ഹിബ്ബതു അബീകി വ റബ്ബിൽ കഅബ. അതാണ് മറുപടി. ഉടമസ്ഥനെ തന്നെയാണ് സത്യം. ഫാത്തിമ, ഇത് നിങ്ങളുടെ വാപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഹിബ്ബ, ഹിബ്ബ എന്ന് പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബത്തിനാണ് ഹിബ്ബ എന്ന് പറയാം. ഇന്നഹാ ഹിബ്ബതു അബീകി വ റബ്ബിൽ കഅബ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ ഹിബ്ബത്താണ്, ഉമ്മു സലമ ബീവി അങ്ങനെയാണ്,
ഹഫ്സ ബീവി അങ്ങനെയാണ്, സഫീ ബീവി അങ്ങനെയാണ്, അങ്ങനെയൊക്കെ എല്ലാവരും എൻ്റെ ഭാര്യമാരാണ്. ആ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എനിക്കിഷ്ടമായത് ഫാത്തിമ, നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ എന്ന മറുപടിയാണ് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തേക്ക് ചെന്ന് പറഞ്ഞു, അലിയാരേ ഞാൻ പറഞ്ഞിട്ട് നബി ഞങ്ങൾ ഇങ്ങനെയാ പറഞ്ഞത്, ഇന്നഹാ ഹിബ്ബതു അബീകി വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇത് ഫാത്തിമ നിന്റെ ഉപ്പയുടെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. അലിയാരെ നിങ്ങൾ പോയി പറഞ്ഞു നോക്കിൻ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പൊന്നാര റസൂലേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നബിയേ 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 നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണ് ഇങ്ങനെ അടക്കി നിർത്താത്തത്? നിങ്ങൾ എന്താണ് ബീവിയോട് വളരെയധികം സ്നേഹ കൂടുതൽ കാണിക്കുന്നത്? അമാ കഫാക ഇലാ അൻ ഖാലത് ലനാ ആയിഷ വഖാലത്. അങ്ങനെ ഫാത്തിമ ബീവി വരികയും ഫാത്തിമ ബീവിയോട് ഇത് നിന്റെ ഉപ്പയുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭാര്യയാണെന്നല്ലേ നബിയെ നിങ്ങൾ മറുപടി കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ആയിഷ ബീവിക്ക് മറുപടി കൊടുക്കാത്തത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു വരെ അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മറുപടി കൊടുക്കുന്നു നബി തങ്ങൾ, ഇന്നഹാ ഇബ്നതു അബീഹാ, ഹബീബായ നബി തങ്ങളോട് സ്നേഹക്കൂടുതൽ ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾക്കെന്താണ് നഷ്ടം എന്ന ഒരു ചോദ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കർക്കശമായ ഭാഷയിൽ മറുപടി കൊടുത്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ഇബ്നതു അബീഹാ, അത് അവളുടെ വാപ്പാൻ്റെ മോള് തന്നെയാണ്, ഇത് സിദ്ദീഖിൻ്റെ മോളാണ്, കണ്ടില്ലേ കൊടുക്കുന്ന മറുപടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഖദീജ ബീവി കഴിഞ്ഞിട്ടുള്ളൂ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതാ അത്ഭുതം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 65 വയസ്സിൽ വഫാത്തായ, അത്രയും പ്രായമായിട്ട് വഫാത്തായ ഖദീജ ബീവിയെ കുറിച്ച് പറയും, ഇന്നഹാ ഖാനത് ഖൈസ വഖൈസ്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജയിൽ നിന്നാണ് എൻ്റെ മക്കളുണ്ടായത്. നബിയുടെ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും നബി തങ്ങൾക്കുണ്ടായത് ഖദീജ ബീവി എന്ന് മാത്രമാണ്, മറ്റൊരു ഭാര്യമാരൊന്നും മക്കളുണ്ടായില്ല. പിന്നെ അടിമ സ്ത്രീയായിരുന്നു മഹദിയായ ജുവൈരിയ, മാരിയത്തുൽ ഖിബ്തിയ, മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ, അവരിൽ നിന്നുണ്ടായ മോനാണ് ഇബ്രാഹിം എന്ന കുഞ്ഞ് അലൈഹിസ്സലാം. കൊച്ചുപ്രായത്തിൽ മുലകുടി പ്രായം നടക്കുന്ന സമയത്ത് വഫാത്തായ കുഞ്ഞ്. അപ്പൊ നബി ഞങ്ങൾ പറയും, എനിക്ക് അല്ലാഹു മക്കളെ തന്നത് എൻ്റെ ഖദീജയിൽ നിന്നാണ്, എൻ്റെ ഖദീജയോളം എത്താൻ നിങ്ങളെ കൊണ്ടുവന്നും ആവില്ല പെണ്ണുങ്ങളെ എന്ന് പറയും നബി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയണം സ്നേഹം മാംസ നിബദ്ധമല്ല അല്ലേ, മാംസ നിബദ്ധമല്ല, മാംസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല സ്നേഹം. ശരീരത്തിൻ്റെ ആരോഗ്യവും ചുറുക്കും ഭംഗിയും തടിയും രൂപവും, ഇതിനപ്പുറത്തേക്ക് സ്നേഹത്തിനൊരു ആത്മീയ മാനമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന ഹദീസ് 9-ാമത്തെ സംഭവം സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലുമുള്ളത്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുള്ളത്, സുനന് തിർമുദിയിലും നസായിലുമുള്ളത്. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ജനങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന് വല്ല സമ്മാനങ്ങളും കൊടുക്കാൻ പോകുമ്പോ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകുമ്പോ എല്ലാവരും എൻ്റെ ദിവസത്തിലേക്കാണ് കാത്തുവെക്കുക. കാരണം നബി തങ്ങൾക്ക് ഇഷ്ടമായ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഹബീബിന് എന്തിഷ്ടാണോ അതൊക്കെ നബി തങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ജനങ്ങൾ അത് ഇഷ്ടം, നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുപോയി കൊടുക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു അല്ലേ. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം, സ്നേഹമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും, അങ്ങോട്ടും കൊടുക്കണം സ്വീകരിക്കുകയും ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഹദിയകൾ കൈമാറണമെന്ന് പറയാറുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും. പിണങ്ങി നിൽക്കുന്നവരൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു റോസാപ്പൂവൊക്കെ ഇട്ട് പോവുക, അത് അതിലൊന്നും ഒരു ഹറാമുമില്ല, ഒക്കെ നല്ല കാര്യമല്ലേ. ആ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ചെറിയൊരു മോതിരോ ഒരു ചെറിയൊരു മാലയോ പറ്റും, അതൊന്നും പറ്റുന്നില്ല. ഒരു ഫ്ലവറെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ പെണ്ണുങ്ങളെ എനിക്കെന്തിനാ ഫ്ലവർ അറിയില്ലേ, അല്ല സ്വർണ്ണമാണ് ഇത് ഇറക്കുക. നമ്മൾ പെണ്ണുങ്ങൾക്ക് വെറും ഇതിൻ്റെ വില നോക്കിയിട്ടാണ് കാര്യം, അങ്ങനെയല്ല. സ്നേഹത്തിനൊരു വില അല്ലേ, ആ വിലയാണ് നോക്കേണ്ടത്. നമ്മളിങ്ങ് ആരെങ്കിലും ഒരു പൊതി കൊണ്ടുവന്നാൽ തിരിച്ചു മറിച്ച് അത് എത്ര പേക്ക് വാങ്ങിയത്, അരീക്കോട്ട് നിന്ന് വാങ്ങിയതാ, കാവനൂരിൽ നിന്ന്, അല്ല കോഴിക്കോട്ട് നിന്നാണോ, എന്താ ഇവിടെ നിന്ന് വാങ്ങിയാലെന്താ, ആ കൊണ്ടുവന്ന സാധനം ഒരു സ്നേഹത്തിൻ്റെ അടയാളല്ലേ. അതുപോലെ സ്നേഹത്തിന് നമ്മൾ വില എന്ത് ചെയ്ത് വിലടരുത്, അതിൻ്റെ മൂല്യം അമൂല്യമാണ്, അതങ്ങനെ കാണണം.
എന്തും സ്നേഹത്തോടെ തരുമ്പോൾ അത് ഇതെനിക്ക് വേണ്ട അങ്ങനെ ഒരിക്കലും പറയരുത്. ഒരു പെണ്ണും ഒരാണും അങ്ങനെ പറയരുത്. സ്നേഹത്തോടെ ഒരു സമ്മാനം നൽകുമ്പോൾ ഏ ഇതിൻ്റെ കപ്പുറം എൻ്റെ പരിക്ക് വേറുണ്ട് അങ്ങനെ ഒന്നും പറയരുത്. നിങ്ങൾക്കൊരു പക്ഷെ അതിലും വലുതുണ്ടായിരിക്കാം, പക്ഷേ സ്നേഹത്തിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം നമ്മൾ കാണണമെന്നാണ്. അത് പ്രായ ഭർത്താവും പ്രായമായ ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു മിഠായിയോ ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട വല്ല ജിലേബിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ടത്, ആ ലഡുവോ എന്താ വെച്ചാൽ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾക്ക് എന്നില്ലാത്തൊരിത്, ഒന്നല്ല വേല കെട്ട് നന്നായതാണെന്ന് പറഞ്ഞൊക്കെ ഇനി മറുപടിയായിട്ട് എന്നാലും കുഴപ്പമില്ല, ആ ഒന്ന് നന്നാവാൻ വിടൂലേ അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. ഇനി മുതൽ നന്നാവാൻ തീരുമാനിച്ചു, നമ്മളെല്ലാ കച്ചറ നിർത്തിയിട്ട് നമ്മൾ നല്ല കുട്ടികളാവുകയാണ്. അൽഹംദുലില്ല, അവർ നല്ല തുടക്കമെങ്കിലും തുടങ്ങി വെക്കുക. അൽഹംദുലില്ല, നമ്മുടെ വീടുകളൊക്കെ എന്ത് സന്തോഷം ഉണ്ടായിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറും സമ്മാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണ്ട, എന്ത് ചെയ്യുക കൊടുക്കും ചെയ്യുക. ആ അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്, അങ്ങോട്ടും കൊടുക്കണം. തഹാദൂന, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നാ, സമ്മാനം എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ സ്നേഹം കൂടുതലുണ്ടാവും. വാങ്ങാൻ വേണ്ടി ചെറുശ്ശേരി സാഹ പറയും വെറും കൈക്കോട്ട് മാർക്കായി നിൽക്കരുത്, കൈക്കോട്ടിനെ പോലെ ഇങ്ങോട്ട് വലിക്കാനേ പറ്റുള്ളൂ, അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. ഉസ്താദ് പറയും മൂല്യന്മാരൊക്കെ അധികം അങ്ങനെയാണ് എന്ന് പറയും. ഉസ്താദ് അങ്ങനെ തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസം ഉസ്താദ് നടത്തും. നമ്മൾ നമ്മളെ തന്നെ പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ആ മൂല്യന്മാരൊക്കെ അധികം ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിക്കുന്ന ടീമാണ്, അങ്ങനെ കൊടുക്കും ചെയ്യുക. കൊടുക്കാൻ പറ്റുന്ന മൂല്യന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മാഷാല്ലാ, ആ അവർക്ക് കൊടുക്കും ചെയ്യുക. വെറും കൈക്കോട്ട് മാർക്കാവരുത് അങ്ങനെ പറയും. ഉസ്താദ് പറയും മാഷാല്ലാ ഉസ്താദിൻ്റെ ഖബറിനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എന്ത് രസമായിരുന്നു എന്നോ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ക്ലാസ്. യാ അല്ലാ, ചിരിയും തമാശയും കാര്യവും മസലയും ദറസു, എന്തൊരു മനോഹരമായ സംഭവമാണ്. ഉസ്താദിനൊരു വിഷമം വളരെ രസകരം. ഞങ്ങളൊക്കെ ആലോചിക്കാറുണ്ട് ദാർലുദീലിൻ്റെ സമയത്തെ ഫിഖ്ഹൊക്കെ ഉസ്താദ് മഹല്ലിയോ അതുപോലെ തന്നെ തുഹ്ഫയോ വലിയ കിതാബുകളൊക്കെ ഉസ്താദ് പോയി തന്നു. അതിൻ്റെ കിടക്കിങ്ങ് നല്ല അംസയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറിയായി വന്ന് ഏകദേശം ആ ഒരു കുറച്ച് കാലമൊക്കെ വളരെ പഴയ പോലെ വളരെ തമാശ പറഞ്ഞിട്ട് ഉസ്താദ് ക്ലാസ് എടുക്കുക. ഒരുപാട് തമാശയിലൊക്കെ മസല ഉണ്ടാവും, ഒക്കെ പഠിക്കാൻ ഉണ്ടാവും. ചിരിച്ച് 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 ഉസ്താദും ചിരിക്കും, ഞങ്ങളും ചിരിക്കും. അങ്ങനെ ചിരിച്ച് ഉസ്താദിൻ്റെ കണ്ണുന്ന കണ്ണീരൊക്കെ വരും. അങ്ങനെ ചിരിക്കുന്ന സരസങ്ങൾ സംഭവങ്ങൾ വരെ ഓരോ മസലകൾ പറഞ്ഞിട്ട് അതിലൊക്കെ പാഠങ്ങളുണ്ടാവും. പിന്നെയാണ് ഉസ്താദ് ഉസ്താദിനെ പറ്റി ഉസ്താദ് കൊടുത്ത ഒരു മസാലയെ സംബന്ധിച്ച് വളപുരം തൊലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത കുറച്ച് മുത്താലിമ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ചെറിയ ഉസ്താദിന് ഫിഖ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി വേല പറഞ്ഞ് ആ ഒരു കാലം മുതൽ ഉസ്താദിന് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായിരുന്നു. പിന്നെ ഉസ്താദ് അങ്ങനെയൊന്നും എപ്പോഴും ഇങ്ങനെ ആലോചനയും വെറും ആ മസാലകൾ മാത്രം പറഞ്ഞു പോകുന്ന രീതിയിലേക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ മാറി മാറി വന്നു. അതിനുശേഷം ഉസ്താദോടെ ടെൻഷൻ പിടിച്ച ഒരു ജീവിതത്തിലേക്ക് കൂടെയാണ് കടന്നു പോയത്. അതിനു മുമ്പൊക്കെ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു എപ്പോഴും. അങ്ങനെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ വളരെ തമാശയിലും നർമ്മത്തിലും ഉസ്താദ് ക്ലാസ് എടുത്തിരുന്നതൊക്കെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഉസ്താദിനൊരു മൗനം ചിരിച്ചുകൊണ്ടൊരു മറുപടി തന്നു. അത്ര തന്നെ, മറുപടി ഒന്നും പറഞ്ഞില്ല, എന്നെ ചിരിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൊണ്ടോട്ടിക്കണം ചെന്ന ആ മസലക്ക് പരിഹാരമായിരുന്നു അല്ലേ. ചെറുശ്ശേരി സ്ഥാനം എടുത്തൊക്കെ പോവുക, ഇതാ പറയുക. അത് ആ തോട്ടത്തിൽ കൈക്കോട്ട് എടുത്തിട്ട് കൊത്തി നടക്കുകയാണെങ്കിലും കൈക്കോട്ടം കണ്ട് കുത്തി വെച്ചിട്ട് എൻ്റെ മേലെ പേപ്പർ എഴുതിയിട്ട് മസലങ്ങ് എഴുതിത്തരും, ഒരു കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ തഹഖീഖുള്ളൊരു മഹാനായിരുന്നു. അവരെ പറ്റിയൊക്കെ ഉസ്താദിന് ഫിഖ് തിരിഞ്ഞിട്ടില്ല. ആരായി പറയണത്, ഈ പരലും കുട്ടികൾ. സുബ്ഹാനല്ലാഹ്, മുത്താല്ലിമി കിതാബ് മുഴുവൻ ഓതിയിട്ടില്ല, ഉള്ള നേരം മുഴുവൻ നോട്ടീസ് ഒട്ടിച്ചിട്ടാണ് നടന്നത്. പിന്നെ എങ്ങനെ കിതാബ് ഓതാൻ നേരം ഉണ്ടാവുക? എന്നിട്ട് മഹാനവളെ സംബന്ധിച്ചൊക്കെ അത്രയും വളരെ വേദനിപ്പിക്കുന്ന വാക്കൊക്കെ പറഞ്ഞത് വളരെ സങ്കടമാണ്. അള്ളഹാനോട് പോർക്കല്ലേ ചോദിച്ചേക്കെ, ഉസ്താദും പൊരുത്തപ്പെട്ടിരണം, എന്നാലും ഇപ്പോൾ അതൊക്കെ കഴിച്ചിലായി കിട്ടുള്ളൂ. അള്ളാഹുവേ, സാത്വികരായ നമ്മുടെ ആലിമീങ്ങൾ അള്ളാഹുവിടെ കബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തഹാദു തഹാബു, നിങ്ങൾ സമ്മാനം കൊടുക്കണം, സമ്മാനം കൊടുക്കണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാകും. അപ്പോൾ നിബിധങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്ന മുഴുവൻ ആളുകളും ആ സമ്മാനം ഏത് ദിവസം കൊടുക്കണം? ഓരോ ദിവസവും ഹബീബ് ഓരോ ഭാര്യമാരുടെ റൂമിലായിരിക്കും താമസം. അപ്പം എല്ലാവരും പറയും, ആയിഷ ബീവിയുടെ ദിവസമാവട്ടെ, അന്നാവാം സമ്മാനം കൊടുക്കുന്നത്, ആയിഷ ബീവിയുടെ ദിവസം. അങ്ങനെ ബീവിയുടെ ദിവസം ഹബീബിന് വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും നബിയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നതൊക്കെ ആ ആയിഷ ബീവിൻ്റെ നാളാവട്ടെ എന്ന് പറഞ്ഞ് കാത്തുവെക്കും. അങ്ങനെ അന്നാണ് സമ്മാനം കൊടുക്കുക. അപ്പോൾ നബിയുടെ ഭാര്യമാരിലൊക്കെ ഒരു ചർച്ച, അല്ല ഇതിപ്പോൾ എന്താ ആ സമ്മാനം, എന്ത് കിട്ടിയാലും നബി തങ്ങൾ എല്ലാ ഭാര്യമാർക്കും ഓഹരി വെക്കും കേട്ടോ. പക്ഷേ ആ ഒരു ധർമ്മത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ഉറവിടം ആയിഷ ബീവിയുടെ വീടാണ്. അത് ഞങ്ങളുടെ വീടും ആയിക്കൂടെ, ഞങ്ങളുടെ വീട്ടിൽ നിന്നും കൊടുക്കാലോ എല്ലാ വീട്ടിലേക്കും.
എന്ന് പറഞ്ഞ് ഭാര്യമാർക്കിടയിൽ ഒരു ചെറിയൊരു ചേരിതിരിവുണ്ടായി. രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ. ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാൻ, മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവ് ഉമ്മു സലമ ബീവി. ഉമ്മു സലമ ബീവി അടക്കം 5 പേർ ഒരു ഗ്രൂപ്പിൽ, ആയിഷ ബീവി അടക്കം 4 പേർ ഒരു ഗ്രൂപ്പിൽ. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് അവർക്കിടയിൽ ഒരു ചർച്ച നടന്നൊരു സംഭവമാണ് ഇത്. ഇമാം ബുഖാരി മുസ്ലിം തങ്ങളും ഇമാം ഇമാം അഹമ്മദ് എന്നവർ മുസ്നദിലും തിർമിദി ഇമാം നസായി ഇമാം ഒക്കെ രേഖപ്പെടുത്തിയ വളരെ രസകരമായ, അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന് തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ടൈറ്റിൽ ചിരിയും ചിന്തയും വിടർത്തുന്ന തിരുഗേഹ വിശേഷങ്ങൾ എന്നതാണ്. ഇതിലൊരുപാട് നർമ്മമുണ്ട്, രസമുണ്ട്, എന്നാൽ ഒരുപാട് പാഠങ്ങളുമുണ്ട്. ഇത് തിരുനബിയെ സംബന്ധിച്ചുള്ള പഠനമാണ്, റബീഉൽ അവ്വലിലെ പ്രഭാഷണമാണ്. അതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക്, ആ വീടിനകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ആ വീടിൻ്റെ ചുറ്റുപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു സംഘം, ആയിഷ ബീവിയുടെ നേതൃത്വത്തിൽ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ളത് ഹഫ്സ ബീവി, സഫിയ ബീവി, സൗദ ബീവി, ആയിഷ ബീവി, ഈ 4 പേര്. നേരത്തെ യഹൂദിയ എന്നൊക്കെ പറയുന്ന സഫിയ ബീവിയൊക്കെ ആയിഷ ബീവിൻ്റെ സംഘത്തിലാണ്. അതൊക്കെ പിന്നെ തീർന്നു, അതൊക്കെ തുടക്കത്തിലുള്ള ഒരു ചെറിയ വർത്തമാനങ്ങൾ. ആയിഷ ബീവി, ഹഫ്സ ബീവി, ഉമർ എന്നിവരുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, സഫിയ ബീവി, സൗദ ബീവി, ഇവരൊക്കെ ആയിഷ ബീവിയുടെ കൂടെ 4 പേർ. മറ്റൊരു സംഘം ഉമ്മു സലമ ബീവിയുടെ കൂടെ സൈനബ് ബീവി, മൈമൂന ബീവി, ജുവൈരിയ ബീവി, പിന്നെ റംല ബീവി, അവരെയാണ് ഉമ്മു ഹബീബ എന്നും പറയുന്നത്, റളിയല്ലാഹു അൻഹു അജ്മഈൻ, നമ്മുടെ ഉമ്മമാർ. അവരുടെ ചെറിയ ഒരു 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 രണ്ട് സംഘമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകൾക്കറിയാം, ആയിഷ ബീവി പറയുന്നു, മുസ്ലിമീങ്ങൾക്കറിയാം, വഖാനൽ മുസ്ലിമൂന ഖദ് അലിമു ഹുബ്ബ റസൂലില്ലാഹി ലിആയിഷ, ആയിഷ ബീവിയോട് നബി തങ്ങൾക്ക് സ്നേഹം കൂടുതലുണ്ടായിരുന്നുവെന്ന് തങ്ങൾ പറയും. അല്ലാഹുവേ, എല്ലാ ഭാര്യമാർക്കും ഞാൻ സമയം കൃത്യമായിട്ട് കൊടുക്കുന്നു, റൂം കൃത്യം, ഭക്ഷണം കൃത്യം, സമ്മാനം കൃത്യം, എല്ലാം കൃത്യമാണ്, പക്ഷേ മനസ്സിനുള്ളിലെ സ്നേഹക്കൂടുതൽ അല്ലാഹുവേ ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അല്ലാഹുവേ ഫലാ തുആഖിദ്നി ബിമാല അംലിക്കു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ട് അല്ലാഹുവിനോട്. കാരണം നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയം നമ്മൾ നീതി ചെയ്യണം. പിന്നെ സ്നേഹക്കൂടുതലും കുറവും അതൊക്കെ അങ്ങനെയല്ലേ, ഒരാളോടൊരു ഇഷ്ടക്കൂടുതലൊക്കെ ഉമ്മാരും വാപ്പാരൊന്നും അത് വല്ലാണ്ട് കാണിക്കരുത്. ഒരു കുട്ടിനോട് വല്ലാത്തൊരു സ്നേഹം, അവസാനം വന്ന് ചോദിച്ചിട്ട് എന്താ ഓൻ്റെ മെന്മയാണോ ജ്യേഷ്ഠൻ്റെ കുഴപ്പമാണോ അത്, അങ്ങനെയൊന്നല്ലോ. ആ ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ ഒരാളോട് കൂട്ടത്തിൽ മാത്രം ഒരു വല്ലാത്ത സ്നേഹം, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെറുതായി കാണുക. അങ്ങനെയൊന്നും ഒരു ഉമ്മയും ഒരു വാപ്പയും മക്കളെക്കുറിച്ച് ചെയ്യരുതേ. മക്കളോട് നീതി പാലിക്കണം, അത് നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ്. പിന്നെ അറിയാതെ മനസ്സിനുള്ളിൽ വന്നു പോകുന്ന സ്നേഹം, അത് വേറെ വിഷയം. ചില ചില മകൻ്റെ കുട്ടികൾക്ക് മാത്രം ഒരു ഉമ്മ കൊടുക്കും, മറ്റേ കുട്ടീൻ്റെ മകൻ്റെ കുട്ടിക്ക് ഒന്നും ഉമ്മ കൊടുക്കൂല, സമ്മാനങ്ങളോ മുട്ടായോ കിട്ടിയാൽ. അങ്ങനെയൊക്കെ വേർതിരിച്ച് കാണുന്ന സ്വഭാവം ഉമ്മമാരെ ഒരു മുസ്ലിമത്വം ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തേണമേ എന്ന് സാന്ദർഭികമായി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലായിരിക്കുന്ന നേരത്ത്, ആ സമയത്ത് ജനങ്ങളെല്ലാവരും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരികയും അത് നബി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംഭവമുണ്ടായപ്പോൾ ഉമ്മു സലമ ബീവിയുടെ സംഘം കൂടിയിട്ട് പറഞ്ഞു, ഉമ്മു സലമ ബീവിയോട്, ഉമ്മു സലമ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയെന്ന് പറയണേ, ഈ പരിപാടി പറ്റില്ലെന്ന് പറയണം, ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴും സമ്മാനം കൊണ്ടുവരാമെന്ന് ജനങ്ങളോട് നബി ഒന്ന് പറഞ്ഞാൽ മതി, അത് നബിയോട് നിങ്ങൾ പറയണം. ഇത് പറയാൻ ആ സംഘത്തിന്റെ നേതാവ് ഉമ്മു സലമ ബീവിയെ റളിയല്ലാഹു തആല അൻഹയെ, കൂടെയുള്ള ജുവൈരിയ ബീവി, ഉമ്മു ഹബീബ എന്ന റംല ബീവി, മൈമൂന ബീവി, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹുന്ന, ഇവരൊക്കെ മഹദിയായ ഉമ്മു സലമ ബീവി ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, പറയേണ്ട വിഷയം ഇതാണ്, നബിയെ അങ്ങ് ജനങ്ങളോട് പറയണം, ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനങ്ങൾ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ഭാര്യയുടെ കൂടെയാണോ അന്നുള്ളത് ആ വീട്ടിൽ വന്ന് തരാവുന്നതാണ് എന്ന് പറയണമേ എന്നാണ് പറയാനുള്ളത്. റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിന് മറുപടി നബി തങ്ങൾ ഒന്നും കൊടുത്തില്ല. ഫലം യകുല്ലഹാ ഷൈആ, ഉമ്മു സലമ ബീവിയോട് നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. നബിയെ പിന്നെ ഈ സമ്മാനം ആയിഷ ബീവിൻ്റെ വീട്ടിൽ മാത്രമാക്കണ്ട, നബിയെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പറ്റൂട്ടോ, അതുകൊണ്ട് നബി ഒന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾക്ക് എന്ന് വരെയാണെങ്കിലും ഏത് സമയത്തും ഏത് ദിവസവും ഞാൻ ഏത് വീട്ടിലായിക്കോട്ടെ അങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്നൊന്ന് പറയും നബിയെ. തങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. ഫലം യഖുല്ലഹാ ഷൈഅൻ, ഹി സെഡ് നത്തിങ്, തങ്ങളൊന്നും പറഞ്ഞില്ല. തങ്ങൾ മിണ്ടാണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ ബീവി പോന്നു, അവരൊക്കെ ചോദിച്ചു, അല്ല ഉമ്മു സലമ ബീവി എന്താ പറഞ്ഞത്,
ഞാനബിയോട് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു, മുസലമ ബീവി കല്ലിമീഹി മറത്തൻ സാനിയ, രണ്ടാമതും ഒന്നുകൂടെ പറയണേ നബിയോട്. അങ്ങനെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി തങ്ങൾ താമസിക്കാൻ വരുന്ന ആ ദിവസം ഒന്നുകൂടെ ഉമ്മു സലമ ബീവി പറഞ്ഞു നബിയോട്, നബിയെ അങ്ങേക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൂടെ റസൂലേ. ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ അന്ന് തന്നെ പോയിട്ട് രണ്ടെട്ടം പറയണ്ടേ? പെണ്ണുങ്ങളുണ്ടോ? പറഞ്ഞു തന്നെ നാലെട്ടം പറയുമ്പോ നമുക്ക് തലക്ക് ദേഷ്യം വരും അല്ലേ? പറഞ്ഞു തന്നെ പച്ചക്കറി കൊണ്ടുവരി, ആ ഓർമ്മയുണ്ട്. പിന്നെ അതന്നെ പറയാം, അല്ല കുട്ടി ഞാൻ ഒന്ന് പോകട്ടെ അങ്ങാടിക്ക്, അത്ര എനിക്ക് ഗാവനൂർ എത്തിയിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിക്ക്, എന്നാ കുഴപ്പമില്ല അല്ലേ? ഇത് ഇവിടുന്ന് തന്നെ നാലട്ടം. അങ്ങനെയല്ല. അപ്പോൾ ഉമ്മു സലമ ബീവി ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലേക്ക് നബി ഞങ്ങൾ വന്നപ്പോൾ ഉമ്മു സലമ ബീവി ഒന്നുകൂടെ പറഞ്ഞു, നബിയെ ഒന്ന് പറഞ്ഞേക്ക് നബിയെ, ഇത് ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിന്ന് മാത്രം എന്താ, ഞങ്ങളെ വീട്ടിൽ നിന്ന് പറ്റൂലേ എന്നൊക്കെ. അപ്പോൾ തങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ കൂടുതൽ അനുയായികൾ ചോദിക്കൂലേ നേതാവിനോട്, അല്ല ഉമ്മു സലാമ എന്തേ പറഞ്ഞത്, ജുവൈറ ബീവിയും റംല ബീവിയും മഹദിയായ സൈനബീവി റളിയല്ലാഹു അൻഹയും മൈമൂന ബീവിയൊക്കെ ചോദിച്ചു, അല്ല എന്തേ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല കേട്ടോ, നബി ഒന്നും പറഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞൂടെ കല്ലിമീഹി, മൂന്നാമതും ഒന്ന് സംസാരിച്ചൂടെ. ഇന്ന് മൂന്നാമത്തെ തവണ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബീബിനോട് വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മറുപടി, ലാ തുഅദീനീ ഫീ ആയിഷ, ആയിഷാന്റെ വിഷയം പറഞ്ഞ് നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുതേ. ഫഇന്നൽ വഹ്യ ലം യഅതിനീ വഅന ഫീ സൗബി ഇംറാഅതിൻ ഇല്ലാ ആയിഷ, ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന നേരത്ത്, ഒരു വിരിപ്പിൽ കിടക്കുന്ന നേരത്ത് എനിക്ക് വഹി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആയിഷയുടെ കൂടെ കിടക്കുമ്പോൾ മാത്രമാണ്. ഫീ ലിഹാഫിൻ വാഹിദിൻ, ഒരു പുതപ്പിൽ ഞാനും ആയിഷയും കിടക്കുന്ന നേരത്ത് മാത്രമാണ് എൻ്റെ ഒരു ഭാര്യ അരികത്തുണ്ടായിരിക്ക വഹി വന്നിട്ടുണ്ടെങ്കിൽ അത് ആയിഷാൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനത്തെ ആയിഷയെ നിങ്ങൾ വേദനിപ്പിക്കരുതേ, ആയിഷയുടെ വിഷയം പറഞ്ഞ് നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഉമ്മു സലമ ബീവി മറുപടി പറയുന്നു, അതൂബു ഇലല്ലാഹി മിൻ അദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങേക്ക് വേദനയുണ്ട് െങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണ് നബിയേ, തൗബ ചെയ്യുകയാണ് ഉണ്ടായത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത്രയും ഹബീബിന്റെ മഹബൂബത്താണ്. ഹബീബായ നബിയുടെ കൂട്ടുകാരനായ സുദ്ദീഖ് എന്നവരുടെ മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ ബാക്കിയുള്ള സംഘം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു, ഉമ്മു സലമ ബീവിനി പോകാൻ റെഡിയല്ല, ഫാത്തിമ ബീവിയെ വിളിച്ചു. ബാക്കിയുള്ളവരൊക്കെ മൈമൂന ബീവിയും സൈനബ് ബീവിയും ജുവൈരിയ ബീവിയും മഹദിയായ റംല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുന്ന ഇവരെല്ലാം ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ഇബ്നത്തു അബി ഖുഹാഫ സിദ്ദീഖ് തങ്ങളുടെ മകളുടെ വിഷയത്തിൽ നീതി വേണമെന്ന് ഞങ്ങൾ ഭാര്യമാര് പറയുന്നുണ്ടെന്ന് ഫാത്തിമ നിങ്ങൾ പറയണമേ. ഈ സംഭവം മറ്റ് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആയിഷ ബീവി പറയാ, ഞാനും എൻ്റെ റസൂലും ഒരു പകൽ ദിവസം ഒരുമിച്ച് കിടക്കുകയാണ്, ഒരു പുതപ്പ് വിരിച്ച് പകുതിയോളം പുതപ്പ് കാലിൽ വെച്ച് ഞങ്ങൾ കിടക്കുകയാണ്, ഉറങ്ങുകയല്ല, ഉറക്കിൻ്റെ സമയവുമല്ല, ഒരു വിശ്രമ സമയം. ആ നേരത്തെ ഒന്നും പറയാതെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. ബീവി കടന്നു വരുമ്പോൾ നബി ഞങ്ങൾ അവിടെ തന്നെ കിടന്നു. സാധാരണ എണീക്കുന്ന നബി അവിടെ എഴുന്നേറ്റില്ല. ബീവി റളിയല്ലാഹുവിനോട് ഞങ്ങൾ ചോദിച്ചു, എന്റെ മോളെ ഫാത്തിമ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ അബൂ ഖുഹാഫയുടെ മകൾ ആയിഷ ബീവിയുടെ വിഷയത്തിൽ നീതി വേണം എന്ന് അങ്ങയുടെ ഭാര്യമാർ പറയുന്നുണ്ട്. ഇത് ഏത് നീതിയെന്നറിയോ? സ്നേഹത്തിലെ നീതി, മറ്റേ നീതിയല്ല. ബാക്കിയെല്ലാം ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുത്തു. നബി തങ്ങൾ പറയും, ആയിഷ ബീവിയോടൊരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടു തന്ന, ഫഇന്നി റുസിഖ്തു ഹുബ്ബഹാ, ഫാത്തിമ ആയിഷ ബീവിയോടുള്ള ഹുബ്ബ് എൻ്റെ കൽബിലേക്ക് അല്ലാഹു തന്നതാണ്, ഞാൻ എന്തു ചെയ്യും, എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഹബീബിൻ്റെ കൂടെ ഏത് ചൂടിലും തണുപ്പിലും, ഏത് വിഷമത്തിലും സന്തോഷത്തിലും, ഏത് ദുഃഖത്തിലും ആനന്ദത്തിലും, യാത്രയിലും നാട്ടിലുമൊക്കെ ജീവൻ കൊടുത്തു കൂടെ നിന്ന വാപ്പയാണ് ആയിഷ ബീവിയുടെ വാപ്പ. ആ വാപ്പയോടുള്ള ബന്ധവും സ്നേഹവുമാണ് നബി തങ്ങളെ കാണിക്കുന്നത്. തങ്ങൾ വഫാത്താകുമ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ മദീനാ പള്ളിയുടെ എല്ലാ വാതിലും അടച്ചേക്കണം, ഇല്ലാ ഹൗഹത അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്ന വാതിൽ അതടക്കരുതേ. ഇന്നും ബാബു സിദ്ദീഖ്
തുറന്നു കിടക്കുകയാണ്. നമ്മൾ റൗദയിലേക്ക് കടക്കുന്നതിന്റെ ഇപ്പുറത്തുള്ള വാതിൽ ബാബു സുദ്ദീഖ്, അത് അടക്കരുതേ. എന്റെ സുദ്ദീഖ് എപ്പോ വേണമെങ്കിലും വന്നോട്ടെ, വേറെ എല്ലാ വാതിലുകളും അടക്കണം. സുദ്ദീഖ് എന്നവരുടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വാതിൽ അടക്കരുത് എന്ന് നബി ഞങ്ങൾ പറയും. അത്രയും ഹബീബിന് ഇഷ്ടമാണ്. ലൗകുന്തു മുത്തഖിദൻ ഖലീല, എന്റെ അനുയായികളിൽ നിന്ന് ആരെയെങ്കിലും ഒരു ഖലീലായിട്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയ പോലെ എനിക്ക് എൻ്റെ ഉമ്മത്തികൾ ഒരു ഖലീൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ എൻ്റെ ഖലീൽ സുദ്ദീഖെന്നവരാകുമായിരുന്നു. പക്ഷേ വലാക്കിൻ ഖുല്ലത്തുൽ ഇസ്ലാം, ഇസ്ലാമിലെ സൗഹൃദ ബന്ധമുണ്ട്. എൻ്റെ മഹബൂബായ അള്ളാഹുവാണ് എൻ്റെ ഖലീൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുദ്ദീഖെന്നവരോടുള്ള സ്നേഹമാ തങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ആയിഷ ബിവി റളിയല്ലാഹുവിനോട് കിടക്കുകയാണ്. ഫാത്തിമ ബിവി ഇതിങ്ങനെ പറഞ്ഞു പോന്നു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അങ്ങനെ മിണ്ടാണ്ട മറുപടി പറയാണ്ടിരുന്നു. തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ അതുഹിബ്ബീനനീ, ഫാത്തിമ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലയോ. മോളോട് വാപ്പ ചോദിക്കുകയാണ്, ഏത് മോളാ പറയാ, ഇങ്ങനത്തെ വാപ്പയാണിത്? നഅം, എനിക്കിഷ്ടമാണുപ്പാ, നിങ്ങളെ ഇഷ്ടമാണ്. ഇത് ബീവിയുടെ പരാതിയല്ല, മറ്റു ഭാര്യമാർ ഫാത്തിമ ബീവിയെ സ്ക്രൂ കൊടുത്ത് പറഞ്ഞയച്ചതാ, അതാ സംഭവം. എനിക്ക് എന്നെ ഇഷ്ടമല്ലയോ ഫാത്തിമ? ഖാലത്ത് നഅം, അതേ നബി, എനിക്കിഷ്ടമാണ്. ഫഹിബ്ബിഹാ, എന്നാൽ എൻ്റെ ആയിഷയെ ഇഷ്ടപ്പെടണമേ. പിന്നെ ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങൾ എന്തേ പറഞ്ഞ് റസൂല് പറഞ്ഞു ആയിഷ ബീവി ഇഷ്ടപ്പെടണേ എന്ന് പറഞ്ഞു. ഞാൻ പോന്നു. ഫാത്തിമ, ഇതിനാണോ നിങ്ങളെ പറഞ്ഞയച്ചത്? ഏയ്, നിങ്ങളെ തീരെ പറ്റൂല പണിക്ക്, നീ വേറെ ഒരാളെ വേണം. അവർ പറഞ്ഞു, ഇനി പോകാൻ നല്ലത് സൈനബ് ബിൻതു ജഹ്ഷാണ്. സൈനബ് റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യമാരിൽ ഒന്നിലേറെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്ന മഹദിയാണത്. സൈനബ് ബീവിയോട് പറഞ്ഞു, സൈനബേ, നിങ്ങൾ പോയിട്ട് പറയിൻ, ഞങ്ങൾക്കും അതുപോലെ പരിഗണന വേണം, ഞങ്ങൾക്കും അതുപോലെ സ്നേഹം വേണം, സ്നേഹത്തിൽ നീതി വേണം എന്ന് നബിയോട് ചെന്ന് പറയണം. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, വന്നു ഹബീബിന്റെ മുമ്പിലേക്ക്. ഇന്ന നിസാഅക യുൻഷിദുനകല്ലാഹൽ അദില ഫി ബിനതി അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൾ ആയിഷ ബീവി, അബൂ ഖുഹാഫയുടെ മകളുടെ വിഷയത്തിൽ ഞങ്ങൾ ഭാര്യമാർക്കൊക്കെ അല്ലാഹുവിനെ വിചാരിച്ച് പറയുന്നു, നബിയെ, ഞങ്ങൾക്ക് നീതി വേണം, ഇവരോടൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ, അത് പറ്റില്ല നബിയെ, ഞങ്ങൾക്കും അത് വേണം എന്ന് പറയാൻ വന്നതാണെന്ന് പറഞ്ഞ് മൂന്ന് തവണ സൈനബ് റളിയല്ലാഹു അൻഹ ഒരൽപ്പം ശബ്ദമുയർത്തി സംസാരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുകയാണ്, അവിടെ എഴുന്നേറ്റിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ لينظر الى عائشه حتى ان رسول الله لينظر الى عائشه هل تتكلم നബിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. സൈനബീവി ചൂടായി പറയുമ്പോൾ ആയിഷ ബീവി എന്താ മറുപടി കൊടുക്കാത്തതെന്ന് നബിങ്ങൾ ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ആയിഷ ബീവിയിലേക്ക് നബിങ്ങൾ നോക്കുന്നു. ആയിഷ ബീവി എന്ന് മറുപടി പറയുന്നുണ്ടോ? അങ്ങനെ ആയിഷ ബീവി മറുപടി പറഞ്ഞു, തറുദ്ദു അലാ സൈനബ് ഹത്ത അസ്കതതാ. സൈനബീവിനെ മുണ്ടണ്ടായി പോയി. അങ്ങനത്തെ ഒരു മറുപടി കൊടുത്തു ആയിഷ ബീവി റളിയ, എന്റെ റസൂൽ എന്നെ സ്നേഹിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു വല്ലാത്തൊരു വർത്തമാനം അങ്ങ് പറഞ്ഞപ്പോ സൈനബിയെ അങ്ങ് മിണ്ടാണ്ടായി പോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞപ്പോ ഇന്നഹാ ഇബ്നതു അബീ ബക്രിൻ, സൈനബേ കണ്ടില്ലേ, ഇത് അബൂബക്കറിന്റെ മകളാണ്. ആ വാപ്പയുടെ ശൂരത കണ്ടില്ലേ വർത്തമാനത്തിൽ, ഇത് സുദ്ദീഖിന്റെ മോളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൈനബീവിയെ വളരെ നന്നായിട്ടാ പറയാ. സൈനബീവിയെ കുറിച്ച് ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവി, വലം അറംറാതൻ ഖത്തു ഖൈറം ഫിദ്ദീനി മിൻ സൈനബ്, ദീനിന്റെ വിഷയത്തിൽ ഇത്ര നല്ല പെണ്ണ് സൈനബ് അല്ലാതെ വേറെയില്ല. വാത്ഖാലില്ല, അല്ലാഹുവിനെ പേടിക്കുകയും വാസ്ദഖ ഹദീസൻ ഏറ്റവും നല്ല വർത്തമാനം പറയുകയും വൗസല ലിർറഹിമി കുടുംബ ബന്ധം ചേർത്താ നല്ലവൾ, വഅദമ സദഖതൻ ധാരാളം കൈയഴിഞ്ഞ് സദഖ ചെയ്യുകയും ചെയ്യുന്ന, വഅശദ്ദ ബിതിദാലൻ അല്ലാഹുവിനു വേണ്ടി ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന പെണ്ണ്. ഹബീബിന്റെ ഭാര്യമാരിൽ സൈനബിനോളം വേവ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സൈനബ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പെണ്ണായിരുന്നു. അത് കഴിച്ചാൽ പിന്നെ സൈനബിന് അതൊരു കുഴപ്പവുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈനബ് ബീവിയോട് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്നു. സൈനബ് ബീവി
ബീവിന്റെ വായയിലെ ഉമിനീര് വറ്റിയത് ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബീവിയോട് മറുപടി പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ കൊന്നും കാണുന്നില്ല. فقال رسول فرأيت وجه النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم حبيباي നബിയുടെ മുഖം ഞാൻ കണ്ടു യതഹല്ലലു നബി തങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹബീബിന്റെ മുഖം തിളങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ബീവി പറയുമായിരുന്നു. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ എന്നോട് നബി തങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുശുമ്പ് കാണിക്കുന്നത്? ആയിഷ ബീവി പറയാണ്, നിങ്ങൾക്കറിയുമോ എൻ്റെ റസൂല് വഫാത്താകുന്നത് എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്, എൻ്റെ റൂമിൽ കിടന്നിട്ടാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ അന്നൊരു മിസ്വാക്കുമായി വന്നപ്പോ ആ മിസ്വാക്ക് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിന്റെ കയ്യിൽ റളിയല്ലാഹു മിസ്വാക്ക് ചെയ്യുമ്പോ നബി തങ്ങൾ നോക്കുന്നു അബ്ദുറഹ്മാൻ എന്നവരുടെ മുഖത്തേക്ക്. ഹബീബിന്റെ ആ റബീഉൽ അവൽ 12-ന് വഫാത്താകുന്ന ദിവസത്തെ സംഭവമാണിത്. അന്ന് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിലെ മിസ്വാക്ക് അങ്ങേക്ക് വേണോ? തങ്ങൾ കൈകൊണ്ട് കണ്ടുകൊണ്ട് അങ്ങ്യം കാണിച്ചു. ആ മിസ്വാക്ക് പുതിയതാണ്, അറാഖിന്റെ കഷ്ണം, മരത്തിന്റെ കഷ്ണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അത് ഞാൻ ചവച്ച് 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 സോഫ്റ്റ് ആക്കിയിട്ട് ഹബീബിന് കൊടുത്തു. എന്നിട്ട് ഹബീബിന്റെ പല്ല് ഞാൻ ശരിക്കും തുടച്ചു കൊടുത്തു. എന്റെ ഉമിനീര് ആ അറാഖിന്റെ മരക്കഷ്ണത്തിൽ എന്റെ ഉമിനീരാണ് ഹബീബിന്റെ വായയിലേക്ക് ഈ ദുന്യാവിൽ അവസാനം കടന്നതെന്ന് പറഞ്ഞ് അഭിമാനം പറയുമായിരുന്നു നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ ഹബീബ് വഫാത്തായത്, എന്റെ കൂടെ പുതപ്പിൽ കിടക്കുമ്പോ ഹബീബിന് വഹി വന്നിട്ടില്ലേ? അങ്ങനത്തെ ഹബീബ്, അത് മാത്രമല്ല ഞാൻ നിരപരാധിയാണെന്ന് 11 ആയത്തുകളിൽ കൂടെ അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഉന്നതങ്ങളിൽ നിന്ന് സൂറത്തുന്നൂറിലെ 11 ആയത്തുകൾ എനിക്ക് വേണ്ടി അല്ലാഹു എന്റെ നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചിട്ടില്ലേ? അങ്ങനത്തെ എന്നോട് കളിക്കാൻ ആരുണ്ട് എന്ന് അഭിമാനം പറഞ്ഞിരുന്ന മോളാൻ ഇബ്നത്തു അബീ ഖുഹാഫ സിദ്ദീഖ തങ്ങളുടെ മകൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഈ സംഭവങ്ങളെല്ലാം 9 വർഷത്തിനിടയിൽ 9 കൊല്ലത്തിനിടയിൽ 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചപ്പോൾ ഉണ്ടായ 9 സംഭവങ്ങളാണ്. അതോടെ വിഷയം തീർന്നു. നമ്മുടെ വീടുകളിൽ പോലെ കശപിശയുള്ള വീടാണ് ഹബീബിന്റെ വീടെന്ന് ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ട് പറയാൻ പാടില്ല. ഇവിടെ ഉണ്ടായതൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ, അതപ്പോഴേ തീർന്നു. അവര് പൊരുത്തപ്പെടിച്ചു, അവര് തൗബ ചെയ്യുന്നു, നിബിധങ്ങൾ പുഞ്ചിരിക്കുന്നു, വളരെ സോഫ്റ്റായ മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ സൗമ്യമായും നമുക്ക് ഒരു ഭാര്യയെ കൊണ്ട് നടക്കാൻ കഴിയാത്ത ലോകത്ത് 9 ഭാര്യമാരെ വളരെ സ്നേഹത്തോടെ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കും, ഒരു ദിവസം നമ്മൾ പട്ടിണി കിടക്കും. അങ്ങനെയാണ് അഹ്ലു ബൈത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഒരു ദിവസം പട്ടിണി, അടുത്ത ദിവസം ഭക്ഷണം, പിറ്റേ ദിവസം പട്ടിണി. അങ്ങനെ നടന്നിരുന്ന വീടിനുള്ളിൽ സന്തോഷം കളിയാടുകയും ഹബീബായ നബി തങ്ങളുടെ ആ ഭാര്യമാർ ഓരോരുത്തരും അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് ബറക്കത്താണെന്ന് പറയുകയും അതിൽപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ, നമ്മൾ നേരത്തെ പറഞ്ഞ വാപ്പ യഹൂദിയായിരുന്നു, ആ ഒരു മഹദി മുസ്ലിമസായി ഹബീബിന്റെ ഭാര്യയായി മാറിയ സഫിയ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുജൂദിൽ പോയി വീണത്. ഇങ്ങനെ ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്ന പോലെ, ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ, ഭൂമി കുലുക്കമുണ്ടാകുന്ന പോലെ, പ്രപഞ്ച വിപത്തുകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് ഓടേണ്ടവരാണ് നമ്മൾ. അലം യഖുൽ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നില്ലേ, ഇദാ റായിതും ആയതൻ ഫസ്ജുദു, ഒരു ദൃഷ്ടാന്തം കണ്ടാൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന്. വഅയ്യു ആയതിൻ മിൻ മൗതി സൗജതി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ വഫാത്താകുന്നത് വിപത്തല്ലയോ? വിപത്തല്ലേ, നഷ്ടമല്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്ന ആ ഒരു പുണ്യവും ബറക്കത്തും ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെടുകയല്ലേ? അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്തതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ മഹദിമാരെ കുറിച്ച് ഖുർആൻ നമ്മളോട് പറയുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിയേ, സത്യവിശ്വാസികളുടെ ശരീരത്തെക്കാളേറെ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഹബീബിന്റെ കൂടെ നമ്മുടെ ജീവിതത്തെക്കാളും നമ്മൾ ഹബീബിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, കടപ്പെട്ടിരിക്കുന്നു. ഹബീബിന്റെ ഭാര്യമാർ
സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ഭാര്യയുടെ പേര് പറയുമ്പോഴും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ സൗദ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ സഫിയ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ റംല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകട്ടെ. ഈ ഹബീബിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് സഹനത്തിന്റെയും ക്ഷമയുടെയും പുറത്തു കൊടുക്കലിന്റെയും വളരെ ദിഷണാവൈഭവത്തോടെ പക്വതയോടെ പെരുമാറുകയും ചെയ്യുന്ന ഹബീബിന്റെ ആ ഒരു ജീവിത മാതൃക നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വീടുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.